إنني فردلك نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون പ്രിയ സഹോദരന്മാരെ, സലഫി സുഹൃത്തുക്കളെ, പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ ജില്ലയിലെ പ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സലഫി മൻഹജ് പ്രമാണവും പ്രയോഗവും എന്ന പേരിലാണ് ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സലഫിയത്ത് എന്താണ്, സലഫി ദഅ്‌വ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഒരു സലഫി ഓർഗനൈസേഷൻ, സലഫി സംഘം പ്രവർത്തിക്കേണ്ടത്, ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയുള്ള കാലം സംഭവിക്കാതെ നോക്കേണ്ടതുണ്ട്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യക്തമായ പരിഹാരങ്ങൾ നമ്മൾ അതിന് നിർദ്ദേശിക്കേണ്ടതുണ്ട്. അതിന് സലഫി ഉലമാക്കളുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സലഫി കൂട്ടായ്മകളുടെ പ്രവർത്തന ശൈലിയെ മനസ്സിലാക്കി അതനുസരിച്ച് നാം മുന്നോട്ട് പോകേണ്ടത്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സലഫി മൻഹജ് പ്രമാണവും പ്രയോഗവും എന്ന തലക്കെട്ട് കാണുമ്പോൾ സലഫി മൻഹജ് എന്നതൊരു പ്രമാണം മാത്രമാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. സലഫി മൻഹജ് എന്നത് പ്രമാണമോ പ്രമാണങ്ങളെ സമീപിക്കാനുള്ള മെത്തഡോളജി, രീതിശാസ്ത്രമോ മാത്രമല്ല, മറിച്ച് അതൊരു ജീവിത ക്രമമാണ്. സലഫു സാലിഹുകളായ സഹാബികളും താബിഈകളും താബിഉ താബിഈകളുമൊക്കെ എങ്ങനെ ജീവിച്ചുവോ ആ ജീവിത ക്രമത്തിൻ്റെ പേരാണ് സലഫി മൻഹജ് അല്ലെങ്കിൽ സലഫി മാർഗം എന്ന് പറയുന്നത്. അതിൽ പ്രമാണങ്ങളുള്ള സമീപനമുണ്ട്, അഖീദയുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ഇബാദത്തുകളുണ്ട്, പെരുമാറ്റമുണ്ട്, സ്വഭാവമുണ്ട്, ഇടപാടുകളുണ്ട്, എല്ലാം ജീവിതത്തിൻ്റെ മുഴുവൻ വശങ്ങളും സലഫി മൻഹജ് അനുസരിച്ച് ആയിരിക്കണം. അതുകൊണ്ട് സലഫി മൻഹജ് എന്നത് ഒരു പ്രമാണമല്ല, അല്ലെങ്കിൽ പ്രമാണം മാത്രമല്ല, പ്രമാണങ്ങളെ സമീപിക്കാനുള്ള ഒരു മെത്തഡോളജി മാത്രവുമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സലഫി മൻഹജ്? സലഫ് എന്ന വാക്കിനർത്ഥം എന്താണ്? സലഫ യസ്ലുഹു, ആ വാക്കിൽ നിന്നാണ് സലഫ് എന്ന വാക്കുണ്ടാകുന്നത്. സലഫ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി എന്നാണ്. അപ്പൊ സലഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയവർ, അൽ ജമാഅത്തുൽ മുതഖദ്ദിമൂൻ, മുൻകഴിഞ്ഞ സംഘം, സമൂഹം, ഇതാണ് സലഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആനിൽ 8 സ്ഥലങ്ങളിൽ കഴിഞ്ഞുപോയത് എന്ന അർത്ഥത്തിൽ ഈ വാക്ക് വന്നിട്ടുണ്ട്. ഒന്ന് സൂറത്ത് അൻ നിസായിലെ 22-ാമത്തെ വചനമാണ്, വലാ തൻകഹു മാ നകഹ ആബാഉകും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ കല്യാണം കഴിച്ച സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. ജാഹിലിയ കാലത്ത് അങ്ങനെ പതിവുണ്ടായിരുന്നു. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പക്കന്ന് കുറെ ഭാര്യമാരുണ്ടാവും, ഇഷ്ടംപോലെ കല്യാണം കഴിക്കുന്ന കാലം ജാഹിലിയ കാലം. അപ്പൊ ഓരോ മക്കളും ഒരുമിച്ചെടുക്കും, രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണം നിനക്ക് എന്നിട്ട്.
അങ്ങനെ പിതാവിന്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് വൃത്തികെട്ട ഒരു സമ്പ്രദായമാണ്. ഇല്ലാമ പത് സലഫ, കഴിഞ്ഞു പോയതൊഴികെ. മുമ്പുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിൽ കുറ്റല്ല. കാരണം നിരോധം നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഈ നിരോധം വന്നു കഴിഞ്ഞതിന് മുമ്പ് നിങ്ങൾ ചെയ്തത്, അപ്പോൾ സലഫ എന്നത് കഴിഞ്ഞു പോയത് എന്ന അർത്ഥത്തിലാണ്. ഇതുപോലെ എട്ടോളം സ്ഥലങ്ങളിൽ ഖുർആനിൽ അത് വന്നിട്ടുണ്ട്, കഴിഞ്ഞു പോയതിൽ നിങ്ങൾക്ക് കുറ്റമില്ല, അത് മാപ്പാക്കും എന്നാണ് അവിടെ ഉദ്ദേശം. ഹദീസിലും ഈ പ്രയോഗം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് പറഞ്ഞതായ സംഭവം, അവിടുത്തെ അവസാന രോഗശയ്യയിൽ തൻ്റെ മരണം അടുത്തിട്ടുണ്ടെന്ന് മകൾ അറിയിച്ചപ്പോൾ മകൾ കരഞ്ഞു. പക്ഷെ മകളോട് റസൂലിന് സ്വകാര്യം പറഞ്ഞു കൊടുത്തു, ഇന്നയ്ക്ക് അവ്വലു വഹലിയിൽ ഹുക്കമ്പി, മോളെ എൻ്റെ കുടുംബത്തിൽ നിന്നും ഞാനുമായി ആദ്യം വന്നു ചേരുന്നത്, എൻ്റെ അടുത്തെത്തുന്നത് നീയായിരിക്കും എന്ന് പറഞ്ഞ ഇനി അടുത്തത് മരിക്കാനുള്ളത് മോളെ നീയാണ്. അപ്പോൾ ഞാൻ നിനക്ക് എത്ര നല്ല മുൻഗാമി, ഞാൻ മുമ്പേ പോകുന്നു, നീ പിറകെ വരൂ. ഇതാണ് സലഫ് എന്ന വാക്ക് റസൂൽ ഉപയോഗിച്ച ഹദീസ്. അപ്പൊ മുൻഗാമി എന്ന അർത്ഥത്തിൽ പ്രവാചകൻ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? സലഫ് എന്ന വാക്ക് ഉപയോഗിച്ചു. അപ്പൊ സലഫുകൾ എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ. ഇവിടെ ഒരു ചോദ്യം വരാം, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ തലമുറകൾക്കും സലഫുകൾ എന്ന് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ ഇപ്പോൾ 500 കൊല്ലം കഴിഞ്ഞ സലഫുകളായി മാറി, നമ്മളെ മാതൃക പിൻപറ്റണം എന്നാണോ അതിൻ്റെ ഉദ്ദേശം? സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ സലഫുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സലഫ് സാലിഹുകളെയാണ്, സ്വാലിഹായ മുൻഗാമികൾ, നല്ലവരായ, നമ്മൾ സച്ചരിതരായ മുൻഗാമികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആരാണവർ? അത് ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമരെന്ന് സാക്ഷ്യപ്പെടുത്തിയ 3 തലമുറകളാണ് അവിടെ ഉദ്ദേശം. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഫളാഇലു സഹാബ എന്ന അധ്യായത്തിൽ 3650 നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഹദീസ്, ഖൈർ ഉമ്മത്തി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമന്മാർ എന്റെ തലമുറയാണ്. അതാ റസൂലുള്ളാന്റെ തലമുറ, സഹാബികൾ റസൂലിന്റെ കൂടെ ജീവിച്ച തലമുറ അവരാണല്ലോ. പിന്നെ അവരെ തുടർന്ന് വരുന്നവർ അഥവാ താബിഉകളുടെ തലമുറ, സഹാബത്തെ നേരിട്ട് ദീൻ പഠിച്ചവർ. പിന്നെ അവരെ തുടർന്ന് വരുന്നവർ അഥവാ തബഉ താബിഉകളുടെ തലമുറ. ഈ 3 തലമുറകൾക്കാണ് യഥാർത്ഥത്തിൽ എന്തു പറയുക, സലഫു സാലിഹുകൾ എന്ന് പറയുക. പലരും പറയാതെ ഖൈറുൽ ഖുറൂനി കർണി തുമ്മല്ലദീന യലൂനഹും. ഖൈറുൽ ഖുറൂൻ എന്ന പ്രയോഗം ഹദീസിൽ വന്നിട്ടില്ല. അത് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയും ഇബ്നു ഖയ്യിമിന്റെയും ഒക്കെ ഗ്രന്ഥത്തിൽ തെറ്റായി വന്നത് സലഫികൾക്കിടയിൽ പ്രചാരം സിദ്ധിച്ചതാണ്. വാക്കർത്ഥത്തിൽ തെറ്റില്ല, പക്ഷേ ഖൈർ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമന്മാർ, ഖൈറുൻ നാസി, മനുഷ്യരിൽ ഏറ്റവും ഉത്തമന്മാർ, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്നൊക്കെയാണ് ഹദീസിലെ പ്രയോഗം. അതുകൊണ്ടത് സൂക്ഷ്മമായി നമ്മൾ പറയുമ്പോൾ, ഹദീസിന്റെ വാചകമായിട്ട് പറയുമ്പോൾ ഖൈറുൽ ഖുറൂൻ എന്ന് പറയാൻ പാടില്ല. ഈ ഹദീസ് ഈ പ്രയോഗങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇവിടെ കർണി എന്ന് പറഞ്ഞാൽ 100 എന്നർത്ഥമുണ്ട്, തലമുറ എന്നും അർത്ഥമുണ്ട് ഭാഷയിൽ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഫാൻ ഓഫ് ആക്കും, കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ബിജിങ് ആയിരുന്നു. ഉറങ്ങാൻ പാടില്ല, ഉറക്കം വന്നാലും അവിടെ എണീറ്റ് മാറിയിരിക്കാം, ഫാൻ്റെ അടുത്ത് മാറിയിരിക്കാം. അപ്പോ ഇവിടെ കർണ് എന്ന് പറഞ്ഞാൽ 100 എന്നല്ല, സെഞ്ചുറി എന്നല്ല, മറിച്ച് ജനറേഷൻ, തലമുറ എന്നാണ് അർത്ഥം. അപ്പൊ ആദ്യത്തെ 3 നൂറ്റാണ്ടിൽപ്പെട്ടവരൊക്കെ സലഫുസാലിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ച സഹാബികൾ, താബിഉകൾ, താബിഉ താബിഉകൾ, റസൂലിൽ നിന്ന് നേരിട്ട് ദീന് പഠിച്ച സഹാബത്ത്, അവിടുന്ന് നേരിട്ട് ദീന് പഠിച്ച താബിഉകൾ, അവിടുന്ന് നേരിട്ട് ദീന് പഠിച്ച തബഉ താബിഉകൾ. അതല്ലെങ്കിൽ ആ 3 നൂറ്റാണ്ടിൽ ഇതെല്ലാം പഴച്ച കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. അന്നല്ലേ ഖവാരിജ് ഉണ്ടായത്, അന്നല്ലേ ഷിയാക്കൾ ഉണ്ടായത്, അന്നല്ലേ പിന്നെ മുഅ്തസിലത്ത്, അങ്ങനെ പല കക്ഷികൾ ഉണ്ടായത്. അപ്പൊ ആ കക്ഷികളൊക്കെ സലഫുസാലികളിൽ പെടുമോ? പെടുകയില്ല. ആ കാലത്ത് ജീവിച്ചവരൊക്കെ സലഫി മൻഹജിലാണ്. ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ചവരൊക്കെ ഇന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈ 3 തലമുറകളാണ് പ്രവാചകരിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച, ഖുർആനും ഹദീസും പഠിച്ച് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിയ സഹാബത്തുൽ കിറാം, അവരിൽ നിന്ന് ദീൻ പഠിച്ച താബിഉകൾ, അവർ ദീൻ പഠിച്ച തബഅ, ഈ 3 തലമുറകളാണ് സലഫി മൻഹജിലുള്ളവർ. എന്ന് പറഞ്ഞാൽ കിതാബും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ സഹാബത്തിനെ അവലംബിച്ച ആളുകൾ ആരൊക്കെയാണോ, റസൂലിനെ അവലംബിച്ച ആളുകൾ ആരൊക്കെയാണോ, അവർ മാത്രമാണ് സലഫു സാലിഹുകൾ.
എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരാണ് സലഫി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാനൊരു മുസ്ലിം എന്ന് പറഞ്ഞാൽ പോരെ, ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അള്ളാഹു നിങ്ങൾ അൽ മുസ്ലിമീൻ എന്നാണ് പേര് വെച്ചിട്ടുള്ളത് കബ്ലു വഫീ ഹാദ, ഈ വേദഗ്രന്ഥത്തിൽ ഇതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലും. അപ്പൊ അന്ന് നമുക്ക് വെച്ച പേര് മുസ്ലിമീൻ അല്ലേ, പിന്നെ നമ്മൾ സലഫി അല്ലെങ്കിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്, അദരികള്, അഹ്ലുൽ ഹദീസ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ് എന്ന് ചില ആളുകളൊക്കെ സംശയം ഉന്നയിക്കാറുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ഈ പേര് സ്വീകരിച്ചത് ഖുർആനിൽ പല പേരും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമീൻ, മുഅ്മിനീൻ, മുത്തഖീൻ, മുഹ്സിനീൻ, ഇതൊക്കെ ഹിസ്ബുല്ലാ, ഇതൊക്കെ ഖുർആനിൽ മുസ്ലിമീങ്ങളെ പറ്റി പറഞ്ഞതാ. മുസ്ലിമീൻ എന്ന ഇസ്ലാം സ്വീകരിച്ചവർ, മുഅ്മിനീൻ എന്ന ഈമാനുള്ളവർ, മുത്തഖീൻ എന്ന തഖ്വയുള്ളവർ, ഹിസ്ബുല്ലാ എന്ന അള്ളാഹിന്റെ പാർട്ടി, ഇതൊക്കെ മുഅ്മിനീങ്ങളുടെ പേരുകളാ. എന്നാൽ ഈ പേരുകളൊക്കെ കച്ചിത്വങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾക്ക് മതിയാകാതെ വന്നു. സഹാബികളെ കാലത്ത് തന്നെ കച്ചിത്വങ്ങൾ തുടങ്ങി, ഷിയുണ്ടായി, ഖവാരിജ് ഉണ്ടായി, പല കക്ഷികളുണ്ടായി. ഈ കക്ഷികളൊക്കെ വാദിക്കുന്നത് ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ എന്നാണ്. ഷിയാക്കൾ വരുന്ന ഞങ്ങളാണ് മുസ്ലിങ്ങൾ, ഖവാരിജ് വരുന്ന ഞങ്ങളാണ് മുസ്ലിങ്ങൾ. അങ്ങനെ വന്നപ്പോ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് അവരെ തിരിച്ചറിയാനുള്ള ഒരു പേര് സ്വീകരിക്കേണ്ടി വന്നു. അപ്പോഴാണ് അഹ്ലുസ് സുന്നൽ ജമാഅ എന്ന പേര് സ്വീകരിച്ചത്. ആ പേര് എവിടെ നിന്ന് കിട്ടിയത്? അവർ ഹദീസിൽ നിന്ന് കിട്ടിയതാണ്. ഏതാണ് ഹദീസ്? എന്റെ ഉമ്മത്ത് അല്ല, ബനു ഇസ്രായേൽ സമുദായം 72 വിഭാഗമായി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മത്ത് ഭാവിയിൽ 73 വിഭാഗമായി വേർപിരിയും. അവരെല്ലാം നരകത്തിലാണ്, കണക്കാത്തോ. അവരെല്ലാം നരകത്തിലാണ്. കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ആരാണവർ? ആ രക്ഷപ്പെട്ട വിഭാഗം, സ്വർഗത്തിൽ പോകുന്ന വിഭാഗം. പ്രവാചകൻ സലാസമ വിശദീകരിച്ചു കൊടുത്തു, മാ അന അലൈഹി യൗമ വാസ്ഹാബി, ഇന്ന് ഞാനും എന്റെ സഹാബികളും ഏതൊരു നിലപാടിലാണോ ആ നിലപാടിൽ നിലകൊള്ളുന്നവർ. ഇതിൽ നിന്നാണ് മാ അന അലൈഹി, ഞാൻ ഏതൊരു മാർഗത്തിലാണോ അതാണ് അസ്സുന്ന, വാ സഹാബി എന്റെ സഹാബികൾ അതാണ് അൽ ജമാഅ. അഹ്ലു എന്ന് പറഞ്ഞാൽ ഏതൊന്നിലേക്ക് ചേർത്തി പറയുന്നു അതിൻ്റെ ആണ്. അഹ്ലുൽ ബൈത്ത് വീട്ടുകാർ, അഹ്ലുൽ ഖറിയ ഗ്രാമക്കാർ എന്ന് പറയുന്നത് പോലെ അഹ്ലു സുന്ന സുന്നത്തിന്റെ ആളുകൾ, വൽ ജമാഅ അൽ ജമാഅത്തിന്റെ ആളുകൾ എന്നിങ്ങനെയാണ് ആ പേര് സ്വീകരിക്കാനുണ്ടായ പശ്ചാത്തലം. അപ്പോൾ നമ്മുടെ മുൻഗാമികൾ കക്ഷിത്വങ്ങൾ ഉണ്ടായപ്പോ, കക്ഷിത്വത്തിൽ എല്ലാവരും തങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞപ്പോ, യഥാർത്ഥ മുസ്ലിമീങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു നിർബന്ധിതാവസ്ഥ വന്നപ്പോൾ അവർ ആ പേര് സ്വീകരിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ എല്ലാ ഖുറാഫിയും പറയുന്നു സുന്നത്യമായത് സുന്നത്യം, നമ്മളൊക്കെ സുന്നത്യമായി തന്നു. അപ്പൊ പിന്നെ അതിൽ നിന്ന് ഒന്നുകൂടി നമ്മളെ വേറിട്ട് മനസ്സിലാക്കാൻ, എന്തോ പേരിടുക എന്ന് പറഞ്ഞാൽ വേറിട്ട് മനസ്സിലാക്കാനാണ്, അപ്പോഴാണ് നമ്മൾ ഇന്ന് സലഫികൾ എന്ന പേര് സ്വീകരിച്ചത്. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് തന്നെയാണ് നമ്മൾ, യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് നമ്മളാണ്. അതുപോലെ രക്ഷപ്പെട്ട വിഭാഗം അൽ ഫിർഖത്തുൻ നാജിയ എന്ന് പറയുന്നത് നമ്മളാണ്. പക്ഷേ ആ ഫിർഖത്തുൻ നാജിയ എന്നും അതുപോലെ അല്ലെങ്കിൽ ത്വാഇഫത്തുൽ മൻസൂറ, അള്ളാഹിന്റെ സഹായം കിട്ടുന്ന ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു സംഘം എന്നുണ്ടല്ലോ, ആ വിഭാഗം നമ്മളാണ്. അതിൽ നിന്നൊക്കെ വേറിട്ട് മനസ്സിലാക്കാൻ, അതൊക്കെ വേറിട്ട് മനസ്സിലാക്കാവുന്ന ഒരു പ്രയോഗമാണ് സലഫിയൂൻ, സലഫുകളുടെ മാർഗം പിൻപറ്റിയവർ എന്ന്. ഇന്നിപ്പോ അതും തികയാതെ വരികയാണ്. കാരണം എന്താ? മടവൂരി എന്ന് പറഞ്ഞ് ഞങ്ങളും സലഫികളാണ്. ഖുറാഫികൾ വരെ ഇപ്പൊ സലഫുസാരികളെ മാർഗം ഞങ്ങളാ സ്വീകരിക്കണമെന്ന് പറഞ്ഞ അവരും സലഫിയ എന്ന് പറയാൻ നോക്കുകയാണ്. പക്ഷെ നമ്മളെ പ്രചാരണത്തിന്റെ പെരുക്കം കൊണ്ട് അവർക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ ലോകത്തിന്റെ നാനാഭാഗത്ത് ഇഖ്വാനികളുണ്ട്. ഇഖ്വാനികൾ പലരും അവകാശപ്പെടുന്ന എന്താ, നമ്മൾ വലത്ത് ഖുർആനും ഇടത്ത് സുന്നത്തും മുമ്പിൽ സലഫിന്റെ മാർഗവും, അത്രയും സലഫികളാണ് നമ്മൾ എന്ന ഹസനുൽ ബന്ന പറഞ്ഞിട്ടുള്ളത് ഇഖ്വാനികളെ നേതാവ്. അപ്പൊ ലോകത്തിന്റെ പരമാവധി ഇഖ്വാനികൾ ഞങ്ങൾ സലഫികളാണ് എന്ന നാട്യത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സലഫികൾ എന്ന വാക്കും തെറ്റിദ്ധരിക്കപ്പെടുമ്പോ ചില സ്ഥലത്തൊക്കെ ഇപ്പോ അസരികൾ എന്ന് പറയുന്നുണ്ട്. അസർ എന്ന് പറഞ്ഞാൽ ഹദീസ്, ഹദീസിനെ പിൻപറ്റുന്നവർ എന്ന അർത്ഥത്തിൽ. ഇത് നമ്മളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ്. ഹുസൈൻ മടവൂര് പണ്ട് നമ്മളിന്ന് പിരിയുന്ന കാലത്തിന്റെ തൊട്ട് മുമ്പ് മൂപ്പര് പറഞ്ഞു, നമ്മൾ ഈ സലഫി സലഫി എന്നൊന്നും പറഞ്ഞത് അത് നമ്മൾ ഒറ്റപ്പെടാനിടയാകും, നമ്മൾ ജനങ്ങൾക്കിടയിൽ ചുരുങ്ങിപ്പോകും, ചെറുതായിപ്പോകും. സലഫി മസ്ജിദ് അത് കാണുമ്പോൾ തന്നെ ഒരു ചെറിയ വിഭാഗത്തിന്റെ പള്ളിയാന്നല്ലേ ആളുകൾ മനസ്സിലാക്കുക, ആരെങ്കിലും അങ്ങോട്ട് കയറുമോ? അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ പേരൊന്നും കൊടുക്കാൻ പാടില്ല. സലഫി മദ്രസ, സലഫി കോംപ്ലക്സ് ഒന്നും പറയാൻ പാടില്ല. നമ്മൾ പൊതുപേരുകൾ കൊടുക്കുക, മസ്ജിദുർ റഹ്മാൻ, മസ്ജിദുൻ നൂർ, മസ്ജിദുൽ ഇസ്ലാം. ജമാഅത്തെ ഇസ്ലാമിക്കാർ എങ്ങനെയാണോ, ഒരു ലക്ഷത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പേരുണ്ടാവില്ല, പൊതുപേരുണ്ടാവുക. ആ പൊതുപേര് കണ്ടിട്ട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് കൂടെ കൂടണം. എന്നാൽ നമ്മളൊരിക്കലും അങ്ങനത്തെ ആളുകളല്ല.
നമ്മൾ വേറിട്ടു നിൽക്കണമെന്ന് പറയുന്നവരും വേർതിരിച്ചറിയണമെന്ന് വാശിയുള്ളവരുമാണ്. തമയ്യുസ് വേറിട്ട് നിൽക്കുക എന്നത് ചലഫികളുടെ സ്വഭാവമാണ്. പൊതുവെ സമൂഹത്തിൽ ലയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സമൂഹത്തിൽ എല്ലാവരുടെയും പിന്തുണ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ പേരിന്റെ കാര്യത്തിൽ വ്യക്തത വേണ്ട എന്ന് കരുതി. നമ്മൾ വ്യക്തത വേണമെന്ന് പറയുന്നവരാണ്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയോട് ചോദിച്ചിട്ടുണ്ട്, ഈ കാലഘട്ടത്തിൽ ഒരാൾ ഞാൻ സലഫിയാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. നമ്മൾ സാക്കിർ നായിക്കൊക്കെ ഇതിൻ്റെ ആളാണ്, സലഫി എന്ന് പറയാൻ പാടില്ല, നമ്മൾ മുസ്ലിം എന്ന് പറയണം. അയാളെ കേസറ്റ് പറയാൾ കേട്ടിട്ടുണ്ട്, അയാൾക്ക് ഒരുപാട് അബദ്ധങ്ങളുണ്ടെന്ന് സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, ഇപ്പോ തമിഴ്നാട്ടിലുണ്ട് ഒരാൾ അബു അബ്ദില്ല എന്നുണ്ട്, അല്ലേ, അൽജന്നത്തോ എന്തൊരു പത്രമൊക്കെ ഉണ്ട്. അയാളും പറഞ്ഞു മുസ്ലിമിനെ പറയാവൂ, സലഫീനോ അഹ്ലു സുന്നത്തുൽ ജമാഅത്തെന്നോ പറയാൻ പാടില്ല. ഇപ്പൊ പി ജെ ന്റെ ആളുകൾ പറയുന്നുണ്ട് സലഫിയത്ത് അല്ല വഹിയാണ് മാർഗം, വഹിയെന്നെ നമ്മൾ അംഗീകരിക്കുന്നത്. പക്ഷെ വഹി മനസ്സിലാക്കുന്ന രീതി അത് സലഫികൾ മനസ്സിലാക്കിയതോ മനസ്സിലാക്കണം, അവർ ജീവിച്ച പോലെ ജീവിക്കണം, അവർക്കാണ് ഖുർആൻ ഏത് ആയത്ത് എന്തിനെ സാക്ഷീകരിക്കുന്നു എന്തിനെ തടയുന്നു എന്ന് മനസ്സിലാകുന്നത്. റസൂലിന്റെ ഹദീസ് തിരുവായിൽ നേരിട്ട് കേട്ടതവരാണ്, അവർക്കാണ് ആ ഹദീസിന്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാവുക. അതുകൊണ്ട് പ്രഥമ അഭിസംബോധിത അവരായതുകൊണ്ട് അവർ എങ്ങനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം, അതാണ് സലഫിയത്ത്. നമ്മൾ വഹീനെ തന്നെയാണ് അവലംബിക്കുന്നത്. വഹീന് സമാന്തരമായ മറ്റൊരു മാർഗമല്ല സലഫി മാർഗം അല്ലെങ്കിൽ സലഫി മൻഹജ് എന്ന് പറയുന്നത്. എന്തിനാ അവരിത് തള്ളുന്നത്? സഹാബികളെ പല വ്യാഖ്യാനങ്ങൾക്കും വിരുദ്ധമാണ് അവന്റെ അഖലാനി വ്യാഖ്യാനങ്ങൾ. ആ അഖലാനി വ്യാഖ്യാനങ്ങൾ തള്ളിൽക്കണമെങ്കിൽ സലഫിയത്തിന് അടിയോടെ തള്ളണം. അതിനുവേണ്ടിയാണ് പി ജെയും കൂട്ടരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ സലഫികളാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കണം. സലഫി എന്ന് പറഞ്ഞാൽ സലഫ് സാലിഹുകളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവൻ. ഏതേത് പ്രശ്നം വരുമ്പോഴും സലഫുകൾ ഈ വിഷയത്തെ എങ്ങനെ സമീപിച്ചു എന്ന് നോക്കുകയും അതനുസരിച്ച് നാം നിലപാടുകൾ സ്വീകരിക്കുകയും വേണം. ഷിയറു അലാമിൻ നുബല എന്ന് പറയുന്ന ഇമാം ദഹബിയുടെ ഒരു ചരിത്ര പുസ്തകമാണ്, മുൻഗാമികൾ പലരുടെയും ചരിത്രം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ദഹബി ശംസുദ്ദീൻ ദഹബി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ ശിഷ്യനും അറിയപ്പെട്ട മുഹദ്ദിസുമാണ്. അദ്ദേഹം വലയത്താരെ കുറിച്ചും പറയുന്നിടത്ത് ഖാൻ അല മദ്ഹബി സലഫ്, അദ്ദേഹം സലഫുകളുടെ വീക്ഷണ ചിന്താഗതിയിലുള്ള ആളായിരുന്നു, വീക്ഷണമുള്ള ആളായിരുന്നു എന്നും. ഇമാം ദാറഖുത്തനിയെ പറ്റി അദ്ദേഹം ഇൽമുൽ കലാമിൽ പ്രവേശിച്ചിട്ടില്ല, അതിൽ മുഴുകിയിട്ടില്ല, ബൽ ഖാന സലഫിയൻ, അദ്ദേഹം സലഫിയായിരുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സലഫിയാവുക എന്ന് പറഞ്ഞാൽ സലഫ് സാലിഹുകളുടെ മാർഗം അവലംബിക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇവിടെ സ്വാഭാവികമായും സലഫി എന്ന് പറയുന്നത് ഒരു സംഘടനാ മെമ്പർഷിപ്പിന്റെ പേരിൽ കിട്ടുന്ന ഒരു വാലായിട്ടാണ് ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. മുജാഹിദ്, സുന്നി, ജമാഅത്ത്, തബ്ലീഗ് എന്നൊക്കെ പല സംഘടനയിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് പറയുന്നു. അതുപോലത്തെ ഞങ്ങൾ സലഫിയാകുന്നു എന്ന് വാദിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയിൽ നമ്മൾ 10 രൂപ മെമ്പർഷിപ്പ് എടുത്താൽ അതുകൊണ്ട് നമ്മൾ സലഫിയാവില്ല, മറിച്ച് സലഫുകളുടെ മൻഹജ്, മൻഹജ് എന്ന മാർഗം, മൻഹജ് മാർഗം, മാർഗം പൂർണ്ണമായും നാം പിന്തുടരണം. ഓരോ വിഷയം വരുമ്പോഴും സലഫുകൾ എങ്ങനെ ഈ വിഷയത്തെ സമീപിച്ചുവെന്ന് അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കി ആ നിലപാടിൽ വരതെറ്റാതെ ഉറച്ചു നിൽക്കണം, അപ്പോഴേ നമ്മൾ സലഫിയാവുള്ളൂ. ഒരു സലഫി സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ സലഫിയാവില്ല, മെമ്പർഷിപ്പ് എടുത്തില്ല എന്നുള്ളതുകൊണ്ട് സലഫി അല്ലാതാവില്ല. മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ സലഫി കൂട്ടായ്മയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള, അതിൻ്റെ ചട്ടവട്ടങ്ങളോട് സഹകരിക്കാൻ മനസ്ഥിതിയുള്ള ഒരാൾക്ക് എടുക്കാവുന്നു. എനിക്കതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഒരാൾ മാറി നിന്നാൽ അയാൾ സെലഫി അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഈ മാർഗരീതികളോടൊക്കെ എനിക്ക് ചില വിയോജിപ്പുകളുണ്ട്. മാത്രമല്ല ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്ന പല ആളുകളെയും എനിക്ക് അവരൊക്കെ ദീനിൽ ചിട്ടയുള്ളവരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഒരു ദീനീ പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന ആളുകളല്ല ഇതൊക്കെ, ചില രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള ഒരു സംഘടനാ പ്രവർത്തനം, അതൊരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ അയാൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, സെലഫി അല്ല എന്ന് മുദ്ര കുത്തേണ്ടതില്ല, അങ്ങനെ നമുക്ക് മുദ്ര കുത്താൻ അവകാശവും ഇല്ല. ഇനി സലഫുകളുടെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ സലഫ് സാലികളുടെ ദഅവത്ത് അതെന്തായിരുന്നു? ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമുള്ള ദഅവത്ത്, അതാണ് സലഫ് സാലികൾ നിർവഹിച്ച ദഅവത്ത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ദഅവത്ത് ഖിയാമം വരെ ഈ ദുനിയാവിൽ നിലനിൽക്കേണ്ടതുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബദ അൽ ഇസ്ലാമു ഗരീബ വസയഊദു ഗരീബൻ കമാ ബദ ഫതൂബാലിൽ ഖുറബ. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതരെ പോലെയാണ്, അപരിചിതരെ പോലെയുള്ള അവസ്ഥയിലേക്ക് ഇസ്ലാം വീണ്ടും തിരിച്ചു പോകും.
അപ്പോൾ ഇസ്ലാമിനെ കയ്യേൽക്കുന്ന ആ അപരിചിതർ അനുമോദനങ്ങൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു പറഞ്ഞതായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. എന്താണ് അപരിചിതത്വം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളായ നബിമാരൊക്കെ പറഞ്ഞിട്ടുള്ള അതേ തത്വം തന്നെയാണ് ജനങ്ങളോട് പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുമായി വന്നപ്പോൾ അവിടുത്തെ ആളുകൾക്കൊക്കെ ഒരു പരിചയക്കുറവ്. ഇത് ഏതാ ഒരു ദീന്? ഇത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ, നമ്മൾ ഉപ്പാപ്പന്മാർ കേട്ടിട്ടില്ലല്ലോ, നമ്മൾ ഉസ്താദുമാർക്ക് അറിയില്ലല്ലോ, കഴിഞ്ഞ തലമുറകൾക്കൊന്നും പരിചയമില്ലല്ലോ, പരമ്പരാഗതമായി നമ്മൾ ആചരിച്ചു പോരുന്നതിനൊക്കെ എതിരാണല്ലോ, ഇതൊരു പുത്തൻ മതമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെയും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ച വിശ്വാസികളെയും ഒറ്റപ്പെടുത്തി. അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരായി മാറി. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലത്തെ ഇടതടവില്ലാത്ത പ്രബോധനം കാരണം ഇസ്ലാം മക്കയിലാകെ അറിയപ്പെട്ടു. എന്ന് മാത്രമല്ല, എന്താണ് ഇസ്ലാം എന്ന് എതിരാളികൾക്ക് പോലും വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിൽ പ്രബോധനം ശക്തിപ്പെടുകയും വറായിത്തന്നാസി യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അവസാന കാലത്ത് കൺകുളിർക്ക കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗ്യമുണ്ടാവുകയും ചെയ്തു. പിന്നീട് വന്ന 30 കൊല്ലത്തെ ഖലീഫമാരുടെ ഭരണം കൊണ്ട് ഇസ്ലാമിക ഭരണം തന്നെ പല പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയും അക്കാലഘട്ടത്തിലെ പ്രമുഖരായ രണ്ട് ശക്തികളായിരുന്ന റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ അത് കടപഴകി വീഴുകയും അവിടെയൊക്കെ ഇസ്ലാം പ്രചരിക്കുകയും ഇസ്ലാമിന്റെ ഭാഷയായ അറബി അവിടങ്ങളിലൊക്കെ സംസാര ഭാഷയും ഭരണഭാഷയുമായി മാറുകയും അങ്ങനെ ഇസ്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും വലിയൊരു സാമ്രാജ്യത്തിന്റെ ആധിപത്യം തന്നെ മുസ്ലിങ്ങൾക്കുണ്ടാവുകയും ചെയ്തു. പക്ഷേ ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാം ഇങ്ങനെയൊക്കെ പ്രചരിച്ചെങ്കിലും കാലം കുറെ കഴിയുമ്പോൾ ആ തുടക്കത്തിലേതുപോലുള്ള അപരിചിതാവസ്ഥ ഇസ്ലാമിക സമൂഹത്തിലുണ്ടാകും എന്ന് പറഞ്ഞ യഥാർത്ഥ ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോൾ ഉണ്ടായതുപോലെ ഒരു പ്രതികരണം, ഇതേത് ഇസ്ലാം അത്, നമ്മൾ കേട്ടിട്ടില്ലല്ലോ, നമ്മൾ ഉപ്പാപ്പന്മാർക്കൊന്നും പരിചയമില്ലല്ലോ എന്ന് പറയുന്നൊരവസ്ഥ പിന്നീട് വരും. അൽ ഖുർബത്ത് സ്ഥാനിയ, ആദ്യത്തെ ഖുർബത്ത്, ആദ്യത്തെ അപരിചിതാവസ്ഥ എങ്ങനെ റസൂൽ നീക്കിയത്? ഖുർആനു കൊണ്ടും പ്രവാചക വചനങ്ങൾ കൊണ്ടും ജനങ്ങൾക്ക് ആ കുർബത്തിനെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊടുത്തു. ഇത് അള്ളാഹുവിന്റെ മതമാണ്, അതിന്റെ തത്വങ്ങൾ ഇങ്ങനെയാണ്, അതിന്റെ ആശയം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ കുർബത്ത് അതിപ്പോ സമൂഹത്തിൽ നിലനിൽക്കാൻ, നമ്മുടെ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം തുടങ്ങിയ കാലത്ത് നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മുടെ മുൻഗാമികളായ നമ്മുടെ പണ്ഡിതന്മാർ കേൾക്കേണ്ടി വന്നത് എന്താണ് ഈ അലിമൊലി പറയുന്നത്, എന്താണ് ഈ വക്കമൊലി പറയുന്നത്, ഇതൊരു പുതിയ മതമാണല്ലോ, ഇത് ഞങ്ങൾക്കാർക്കും പരിചയമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ അവർക്ക് തികച്ചും അപരിചിതമായിരുന്നു. ആ കുർബത്തിനെ നമ്മുടെ മുൻഗാമികൾ എങ്ങനെ നീക്കി? പ്രമാണങ്ങൾ കൊണ്ട് ഈ കുർബത്തിനെ അവർ ഈ അപരിചിതാവസ്ഥയെ ജനങ്ങൾക്ക് നീക്കിക്കളയുകയും ഇസ്ലാമിനെ പരിചിതമാക്കി കൊടുക്കുകയും ചെയ്തു. അതായിരുന്നു സലഫി ദഅവത്ത് എന്ന് പറയുന്നത്. അന്ന് ഇസ്ലാമിന്റെ ഉറുബത്ത് നീക്കിയത് ഏതൊരു മാർഗത്തിലായിരുന്നോ ആ മാർഗത്തിൽ തന്നെയാണ് ഇന്നും ഇസ്ലാമിന്റെ ഉറുബത്ത്, ഇസ്ലാമിനെ കുറിച്ചുള്ള അപരിചിതാവസ്ഥ നാം നീക്കേണ്ടത്. അവിടെയാണ് നമ്മൾ നെഞ്ചേറ്റുന്ന ഒരു സലഫി വചനം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഥറുണ്ട്, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹ. കേന്നമിന്റെ ബ്രോഷറിൽ അതുണ്ട്. കെ പി മുഹമ്മദ് വലയുടെ കാലത്ത് അറബ് ലോകത്ത് കേന്നമിനെ പരിചയപ്പെടുത്താൻ ഉണ്ടാക്കിയ ബ്രോഷറിലതാ ഞങ്ങൾ നെഞ്ചേറ്റുന്നത്. ഇതാണ് എന്താ അതിന്റെ അർത്ഥം? ഈ സമുദായത്തിൽ ആദ്യകാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായി തീർന്നോ അതുകൊണ്ട് മാത്രമേ ഈ സമുദായത്തിൽ അവസാന കാലക്കാരും നന്നായി തീരുകയുള്ളൂ. ഈ വാക്യം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. നമ്മളെക്കുറിച്ച് പുത്തൻവാദികളെന്ന് പുത്തനാശയക്കാരെന്ന് പലരും ആക്ഷേപിക്കാറുണ്ട്. എന്നാൽ നമ്മൾ കൊടുക്കുന്ന മറുപടി, ഒരു പുത്തനും ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ പഴമയിലേക്കാണ് ജനങ്ങളെ തിരിച്ചു വിളിക്കുന്നത്, ആ പഴമയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. 1300 ഉം 1400 ഉം കൊല്ലം മുമ്പുള്ള ഇസ്ലാം ഏതോ ആ ഇസ്ലാമിനേക്കാണ് ജനങ്ങളെ ഞങ്ങൾ തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുന്നത്. പുതിയതൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. സഹാബികളും താബികളും താബിത്താബികളും ആചരിച്ചും വിശ്വസിച്ചും അനുഷ്ഠിച്ചും പോകുന്ന ദീനേതോ ആ ദീനാണ് ഞങ്ങൾ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിന്റെ ആദിമ പരിശുദ്ധിയിലേക്ക്, പഴമയിലേക്കാണ് ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നത്. പുതിയതൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഇതല്ലേ നമ്മൾ കൊടുക്കുന്ന മറുപടി? എങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കണം, ആ പഴമ ഇന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നിലനിൽക്കുന്നുണ്ടോ? ഇസ്ലാമിന്റെ ആദിമ പരിശുദ്ധി, ആ പരിശുദ്ധിക്ക് ശേഷം ഇസ്ലാമിൽ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. കുറെ ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്തുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അതെല്ലാം നീക്കം ചെയ്യുന്നതിൽ നമ്മുടെ പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.
അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. കേരളത്തിൽ അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ, ഇസ്ലാമിൽ കടത്തിക്കൂട്ടപ്പെട്ട ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്തുകൾക്കെതിരെ വമ്പിച്ച പട നയിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ, അതിൽ യാതൊരു സംശയവുമില്ല. എ പി അബ്ദുൽ ഖാദർ വിളിപ്പ പറയാറുണ്ട്, ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. ആ രീതിയിൽ കുറെ കുറച്ചാളുകളും വമ്പിച്ച ഒരു സമൂഹം അപ്പുറത്തും. ഇന്നിപ്പോ നമുക്ക് മീറ്റിംഗ് കൂടെ അത്രയും കൂടെ ആളുണ്ടല്ലോ. അന്നത്തെ കാലത്ത് ആരാണുള്ളത്? പരിപാടിക്ക് വരുന്ന മൗലവി എന്നെ വന്നിട്ട് മൈക്കക്കാരനെ കൊണ്ടുവന്ന് അവന് പൈസയും കൊടുത്തിട്ട് ഏ ഇന്നത്തെ മൂപ്പരനെ പ്രസംഗിക്കാണ്, ആളുകൾ കേൾക്കാൻ വരുന്നില്ല. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അന്നവർക്ക് ഈ ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്തുകൾക്കെതിരെയുള്ള ഒരു പടയോട്ടം തന്നെയാണ് അവർ നടിച്ചത്. അത് നമുക്ക് ആർക്കും യാതൊരു സംശയമല്ല. എന്ന് മാത്രമല്ല, അവർ ആ കൊളുത്തി വെച്ച ആ ഇസ്ലാഹിന്റെ കൈത്തിരി പിന്നീട് ഏറ്റുപിടിച്ച് നമ്മളിവിടെ പള്ളികളും സമൂഹവും ഒക്കെ ഇവിടെ വളർന്നു വന്നു, സ്ഥാപനങ്ങളുണ്ടായി. പക്ഷെ ആ ഇസ്ലാഹ് അവിടെ തന്നെ മുരടിച്ചു പോയി എന്നതാണ് നമുക്ക് പറ്റിയ ഒരു അപാകത. എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാഹ് നടത്തി പാകപ്പെടുത്തിയ മണ്ണിൽ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് എന്താ? സലഫി തർബിയത്താണ്. ആ തർബിയത്ത് നാം വേണ്ടതുപോലെ നടത്തിയില്ല. നടത്താൻ നമുക്ക് സാധിക്കാതെ പോയതോ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം വേണ്ടതുപോലെ മനസ്സിലാക്കാതെ പോയതോ എന്നറിയില്ല. എന്തായാലും ചരിത്രത്തിൽ സംഭവിച്ചത് അതാണ്. ഇസ്ലാഹ് നടന്നു, പക്ഷെ എന്തു നടന്നില്ല? സലഫി തർബിയത്ത് ഇവിടെ നടന്നില്ല. നമ്മൾ പറയുന്ന ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്തുകളെ കുറിച്ച് ആളുകൾ കേട്ടു, എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്ന് മനസ്സിലാക്കി. ഈ നിലവിലുള്ള മുസ്ലിം സമൂഹത്തിലുള്ള പലതും യഥാർത്ഥ ഇസ്ലാമല്ലെന്ന് അവർ മനസ്സിലാക്കി. ശരി, അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതൊന്നും ഇസ്ലാമല്ല, ഇവിടെ നിലനിൽക്കുന്ന പലതും ഇസ്ലാമല്ല എന്ന് നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ബോധ്യായി. എന്നാൽ യഥാർത്ഥ ഇസ്ലാം പറഞ്ഞു തരൂ. നബിയെ സഹാബികളെ തസ്കിയ ചെയ്ത രൂപം അത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഉവല്ലദീ ബഅഥ ഫിൽ ഉമ്മിയീന റസൂല മിൻഹും യത്രൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ഫീ ളലാലിൽ മുബീൻ. നിരക്ഷരായ സമൂഹത്തിൽ തന്റെ ദൂതനെ നിയോഗിച്ചത് അല്ലാഹുവാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ അദ്ദേഹം അവർ ഓതി കേൾപ്പിക്കുന്നു. അവർക്ക് അള്ളാഹുവിന്റെ കിതാബും അതിന്റെ വിവരണമായ ഹിക്മത്ത് സുന്നത്തും അവർക്ക് പഠിപ്പിക്കുന്നു. അവരെ സംസ്കരിച്ചെടുക്കുന്നു, അവരെ ശുദ്ധീകരിക്കുന്നു. അവർ ഇതിനു മുമ്പ് വ്യക്തമായ വഴികളിലായിരുന്നു സൂറത്ത് അൽ ജുമഅയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തർബിയത്തിന്റെ രീതി അതാണ്, കിതാബും സുന്നത്തും പഠിപ്പിക്കുക. ആ വിഷയത്തിൽ സലഫി പ്രസ്ഥാനം വലിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ഖുർആൻ പഠിക്കണമെന്ന ഒരു ചിന്താഗതി അത് നമ്മളാ അവിടെ ഉണ്ടാക്കിയത്. അത് പിന്നെ ഏലസാക്കി എഴുതിക്കെട്ടാനും കവറും പുറത്ത് ഓതാനും മരിച്ചവന്റെ തലക്കും പുറത്ത് ഓതാനുള്ളതല്ല, ഉസ്താദിനെ കൊണ്ട് കൂലി കൊടുത്ത് ഓദിക്കാനുള്ളതല്ല. നമ്മൾ ഓരോരുത്തരും ഖുർആൻ ഓതണം. ഓതിയാൽ മാത്രം പോലെ അതിന്റെ അർത്ഥം പഠിക്കണം. ഈ ഖുർആൻ കൊണ്ടാണ് അല്ല, ഈ ഖുർആൻ അടിസ്ഥാനത്തിലാണ് നാളെ അല്ല നമ്മൾ വിചാരണ ചെയ്യുക. അതുകൊണ്ട് ഓരോ മുസ്ലിങ്ങളും പഠിക്കണം. ഒരായത്തെങ്കിലും നിങ്ങൾ ഇനി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കൂ എന്ന ആശയം സ്വീകരിച്ചുകൊണ്ട് ഖുർആൻ പഠന സംരംഭങ്ങൾ നമ്മൾ കേരളത്തിന്റെ പല ഭാഗത്തും തുടങ്ങി. മടവൂരികളുമായി പിരിഞ്ഞപ്പോ പ്രമാണങ്ങളുള്ളവരുടെ സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ QLS എന്ന് പറയുന്ന ഖുർആൻ ലേണിംഗ് സ്കൂളിൽ ഉണ്ടായ ചില വ്യതിയാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അതിന് എച്ച് കൂട്ടി കൊടുത്തു. എന്താക്കി? QLS മാറ്റി QHLS, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ. ഹദീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആൻ വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് മടവൂർ വിഭാഗം അതിന് നേതൃത്വം കൊടുത്തവരും പോയി. ബഹുമാന്യനായ KK മുഹമ്മദ് സല്ലം ഒരുപാട് ഈ പ്രസ്ഥാനത്തിന്റെ ദാവത്തിനു വേണ്ടി തൗഹീദിനു വേണ്ടി ഓടി നടന്ന ആളാണ്. പക്ഷെ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന QLS-ൽ അദ്ദേഹം തന്നെ പറയാറുള്ളത് നിങ്ങളൊരു ഡിക്ഷണറി എടുക്കുക, ആയത്തിൽ വന്ന പദങ്ങളുടെ അർത്ഥം നോക്കുക, എന്നിട്ട് നിങ്ങളത് അടച്ചു വെച്ചിട്ട് നിങ്ങൾ ആയത്തൊന്നും മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ പറയുക. നിങ്ങൾക്ക് അതിന് കിട്ടുന്ന ഒരു തഫ്സീർ ഉണ്ടല്ലോ, അതന്നെ എന്റെ തഫ്സീർ. എല്ലാവരും മുഫസ്സിറാക്കുന്ന തരത്തിൽ ഇഖ്റാഉൽ ബിസ്മിന്റെ അർത്ഥത്തിൽ വന്ന മാറ്റമൊക്കെ ഒന്ന് വലിയ ചർച്ചയായതാ. രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും അറിയുന്നതാണ്, 40-ാമത്തെ വയസ്സിൽ ഇറാഖ് ഗുഹയിൽ ഇരുന്നപ്പോ ജിബ്രീൽ വന്നിട്ട് ഓതാൻ പറഞ്ഞു, ഞാൻ ഓത്ത് പിടിച്ചിട്ടില്ല, മഹാനബി ഖാരി എന്ന് പറഞ്ഞു, അമർത്തിപ്പിടിച്ചു വീണ്ടും ഓതിക്കൊടുത്തു. അപ്പോഴും പറഞ്ഞു മഹാനബി ഖാരി, മൂന്നാമതും ചെയ്തു പിന്നെ ഓതിക്കൊടുത്തു. കബ കബി കേട്ട് ഓതി. ഇഖ്റാഉൽ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റാഉ റബ്ബുക അൽഅക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ഇൻസാന മാ ലം യഅലം. അല്ലേ? എന്നാൽ അവിടെ വ്യാഖ്യാനങ്ങൾ വന്നു, ഖറാ എന്ന വാക്കിന് ജമാ എന്ന അർത്ഥമുണ്ട്, ഒരുമിച്ച് കൂട്ടി ശേഖരിച്ചു എന്നാണ്. അപ്പൊ നിന്റെ റബ്ബിന്റെ നാമവുമായി ബന്ധപ്പെട്ടതെല്ലാം ശേഖരിച്ചു വെക്കുക, അപ്പോൾ നിനക്കൊരു ഖാലിഖിനെ കണ്ടെത്താം, ഒരു റബ്ബിനെ കണ്ടെത്താം എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പോയപ്പോ അത് ശരിയല്ല. സലഫുകളുടെ വ്യാഖ്യാനത്തിനെതിരാണത്, സഹാബികൾ വ്യാഖ്യാനത്തിനെതിരാണത്. അങ്ങനെയുള്ള പുത്തൻ വ്യാഖ്യാനങ്ങൾ ഖുർആന് കൊടുക്കാൻ പാടില്ല എന്ന് അന്ന് ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്യും. KK മുഹമ്മദ് സല്ലമി പോലും
അത് അംഗീകരിക്കുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ QNS നമ്മൾ QHNS തുടങ്ങിയത്. ഇവിടെ പല സുഹൃത്തുക്കളും പറയാറുണ്ട്, കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ സലഫി തർബിയത്തിലല്ലേ മുന്നോട്ട് പോകുന്നത്. സലഫി തർബിയത്തിനെ കുറിച്ചുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചിലയിടങ്ങളിലൊക്കെ അതിന്റെ ചില തുടക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഹുസൈൻ മടവൂരും കൂട്ടരിൽ നിന്ന് പോയത് എന്തിന്റെ പേരില്ല? അവർ പോകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതിന്റെ പേരില്ല, അല്ലെ അവർ നമ്മൾ മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ പേരില്ല. അവർക്ക് സലഫി മൻഹജിൽ വ്യതിയാനം ഉണ്ടായതാണ് ജംഇയ്യത്ത് നമുക്ക് നമ്മൾ കൊടുത്ത പ്രബന്ധത്തിൽ നമ്മൾ സലക്ഷ്യം സമർത്ഥിച്ചിട്ടുള്ളത്. സലഫി മൻഹജിൽ അവർക്ക് വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്, അവർ മൻഹജിലാണ് അവർക്ക് പിഴവുണ്ടായിട്ടുള്ളത്. ആ പിഴവ് മനസ്സിലാക്കി സലഫി മൻഹജും പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. പക്ഷേ നമ്മുടെ കൂടെ കൂടിയ നമ്മുടെ നേതാക്കന്മാർ APA അടക്കമുള്ളവർ അവരെ കസേര ഭദ്രമായി, സംഘടന ഭദ്രമായി, സ്ഥാപനങ്ങൾ ഭദ്രമായി എന്ന് കണ്ടപ്പോൾ സലഫി മൻഹജ് വിട്ടു, പിന്നെ പഴയ ട്രാക്കിലേക്ക് തന്നെ പോയി. ഇതല്ലേ ഉണ്ടായത്? APO TPO പിന്നെ സലഫി മൻഹജ് പറഞ്ഞ് കേട്ടണോ? ഒരിക്കൽ പിന്നെ APA തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആളുകളൊക്കെ വിചാരി സലഫി മൻഹജ് സലഫി മൻഹജ് പറഞ്ഞാൽ അത്രയുമാ സലഫിന്റെ എന്തോ മൻഹജാന്ന. ഏ എന്നിട്ട് മൂപ്പരൊരു ചിരി, യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലായി. അത്രയും സലഫിന്റെ മൻഹജായി തന്നെയാണ് അവരൊക്കെ സലഫി മൻഹജിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥ സലഫുകളുടെ മൻഹജല്ല അന്ന് ഹുസൈൻ മടവൂർ കൂട്ടർ പിന്നെ തള്ളിപ്പറയാ ചെയ്തത്. എന്ത് സലഫി മൻഹജ്? അത് ഒരു ഗൾഫ് ഇറക്കുമതിയാണ്. ഗൾഫ് സലഫിസം ഇവിടെ കൊണ്ടുവരാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിത്. ഇത് 5-ാം മദ്ഹബാണ്, ഇതിലുള്ള അപകടം വലുതാണ് അല്ലേ. സലഫി മൻഹജിനെ പറ്റി അവരെ ഇറക്കിയ നീല പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അതാണ്, ഇത് ഗൂഢാലോചനയാണ്, ഇത് ഗൾഫ് സലഫിസം ഇറക്കുമതി ചെയ്യലാണ്. ഗൾഫ് സലഫിസം എന്ന് പറഞ്ഞാൽ മന്ത്രവാദം വരെയുള്ള പിന്തിരിപ്പൻ സലഫിസമാണ്, അതാണ് ഗൾഫിലൊക്കെ ഉള്ളത്. അതിങ്ങോട്ട് കൊണ്ടുവരാനാണ് സലഫി മൻഹജിന്റെ മറവിൽ KNM ശ്രമിക്കുന്നത്. ജിന്നുബാധയുണ്ട്, സിഹിർബാധയുണ്ട്, ജിന്നുബാധയ്ക്ക് ചികിത്സയുണ്ട് എന്നൊക്കെ പറയുന്ന തരിച്ച ഖുറാഫികളാകുന്നു അവർ എന്നാണ് ഹുസൈൻ മടവൂർ കൂട്ടം പ്രചരിപ്പിച്ചത്. അവരിപ്പോഴും 8-ാം സമ്മേളനം നടത്തുമ്പോൾ അവരെ പ്രചാരണമായത് അതൊക്കെ തന്നെയാണ്. അവരാളുകൾ ഇപ്പോഴും നിൽക്കുന്നതും അവിടെ തന്നെയാണ്. പക്ഷെ അതിന് കുറച്ചൊരു മാറ്റം നമുക്കുണ്ടായി. പക്ഷെ ആ മാറ്റം പൂർണ്ണമായോ? പൂർണ്ണമായില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് പോലും ദഹിക്കാത്തതാണ് റുഖിയ ശറഇയ്യ. നമ്മളാരും പണ്ട് കേട്ടിട്ടില്ല ഈ വാക്ക്, ഉണ്ടോ? മന്ത്രം എന്ന് കേട്ടിട്ടുണ്ട്, മന്ത്രം മന്ത്രം എന്ന് കേട്ടിട്ടുണ്ട്. മന്ത്രവാദം തെറ്റാണ്, മന്ത്ര ബിസിനസ് തെറ്റാണ്, മന്ത്രപ്പണി എന്നിട്ട് ഒരാൾ ഒഴിഞ്ഞിരിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും മന്ത്രിക്കാറുണ്ടോ? ആ രാത്രി കിടക്കുമ്പോ കയ്യിലോതിട്ട് ഞാൻ എന്നെ തന്നെ മന്ത്രിക്കും, അത് ശരിയാണ്. അത് മാത്രം മതിയോ? മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്റെ കുട്ടിക്ക് സുഖമില്ലെങ്കിൽ എനിക്ക് മന്ത്രിക്കാം, വേണ്ട എന്റെ അയൽവാസിക്കാണെങ്കിലോ, എന്റെ സുഹൃത്തിനാണെങ്കിലോ, മറ്റൊരു മുസ്ലിം സഹോദരനാണെങ്കിലോ? അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ശറഇയ്യായ റുഖ്യ, റുഖ്യ ശറഇയ്യ എന്ന് പറയുന്നത് വെറും ഒരു ദുആ എന്നാണ് ഭദ്രവാസലി കോട്ടർ പറയുന്നത്. പ്രാർത്ഥിക്കുക, രോഗിനെ കാണുമ്പോൾ പറഞ്ഞ മന്ത്രം കഴിഞ്ഞു. അപ്പൊ പ്രാർത്ഥനയാണ്, അതൊരു ചികിത്സാ രീതി അല്ല എന്ന. പക്ഷെ ഇത് ചികിത്സാ രീതിയാണെന്ന് KM മൗലവി പറഞ്ഞത് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഖുർആനിലെ ആയത്തുകൾ, ഹദീസിൽ വന്ന ദിക്റുകൾ, അള്ളാഹുവിന്റെ ഇസ്മ സിഫത്തുകൾ എന്നിവ കൊണ്ട് മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് വിരോധമില്ല. അപ്പൊ ഇതൊരു ചികിത്സയാണെന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ KM മൗലവി ആ പറഞ്ഞിടത്ത് നിന്നു. ഇപ്പോഴും അതൊരു ചികിത്സയായിട്ട് നമ്മൾ പറയുന്നിടത്തേക്ക് അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ഇടത്തേക്ക് എത്തിയിട്ടില്ല. കാരണം നമ്മളിപ്പോഴും പേടിക്കുകയാണ്, നമ്മളിപ്പോ അത് പറഞ്ഞാൽ മടവൂരികൾ എന്താ വിചാരിക്കുക, കോക്കസുകാർ എന്താ പറയാ അല്ലേ. റുഖ്യ ശറഇയ്യ അംഗീകരിക്കപ്പെട്ടതും മുസ്ലിമീങ്ങളെ പഠിപ്പിക്കേണ്ടതുമാണ്. കാരണം രോഗം എന്ന് പറയുന്നത് മനുഷ്യ ശരീരമുള്ളിടത്തോളം കാലം രോഗം ഉണ്ടാവും, രോഗം പല നിലക്കുണ്ടാകാം. ഇന്ന് ബാക്ടീരിയോ ഫംഗസോ വൈറസോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗാണുക്കളോ കടന്നതിന്റെ പേരിൽ വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താവുന്ന തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് രോഗം ഉണ്ടാകാം. മെഡിക്കൽ കോസ് ഉണ്ടായിട്ട്, അതിന്റെ സിംപ്റ്റംസ് ഉണ്ടായിട്ട് രോഗം ഉണ്ടാകാം. അതല്ലാതെ മെഡിക്കൽ സിംപ്റ്റംസ് കാണാത്ത, ഇവിടുത്തെ സ്കാനിങ്ങിലോ എക്സ്റേയിലോ ഇവിടുത്തെ MRIയിലോ ഒന്നും തെളിയാത്ത ചില കാരണങ്ങൾ, ആൾക്ക് സുഖമില്ല. എത്ര ടെസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കാണില്ല, ആൾക്ക് സുഖമില്ല. അപ്പോൾ സ്വാഭാവികമായും മെഡിക്കൽ കാരണങ്ങൾ അല്ലാത്ത കാരണങ്ങൾ ഉണ്ടാകാം. അത് ജിന്നുബാധയാകാം, ജിന്നു ശരീരത്തിൽ പ്രവേശിച്ചതാകാം, സിഹുർബാധയാകാം. എങ്കിൽ അതിന് റുഖ്യ ശറഇയ്യ നടത്തണം. റുഖ്യ ശറഇയ്യ നടത്തണമെങ്കിൽ ഇത് ജിന്നുബാധയോ സിഹുർബാധയാണെന്ന് കട്ടായമായി ഉറപ്പ് കിട്ടണോ? അതിന്റെ ആവശ്യമില്ല. ഒരു രോഗം ഉറപ്പ് കിട്ടിയിട്ടാണ് ചികിത്സിക്കല്. ഇപ്പോ ഡോക്ടർ എത്തുന്ന ഡോക്ടർ നമ്മളെ കുറെ വിചാരണ ചെയ്യും, ഏ നിങ്ങൾക്ക് എവിടെയാ വേദന, എപ്പോഴാ വേദന തുടങ്ങുന്നത്, ശോധന ഉണ്ടോ, അവിടെ വേദന ഉണ്ടോ, ദാഹം ഉണ്ടോ,
മൂക്കടപ്പുണ്ടോ, തൊണ്ടവേദന ഉണ്ടോ, ഏ അവിടെ പിടിച്ചോക്കും, ഇവിടെ പിടിച്ചോക്കും, സ്റ്റെത്തോപ്പ് വെച്ചോക്കും, അങ്ങ് തിരിഞ്ഞിരിക്കാൻ പറയും, ശ്വാസം വലിച്ചു വിടാൻ പറയും. ഇതൊക്കെ മൂപ്പർ പരിശോധിച്ചിട്ട് നിഗമനത്തിലെത്തുക. ഇന്ന സ്വഭാവ ഇന്ന ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഇന്ന രോഗമാകാം, ഇന്ന ലക്ഷണങ്ങളുണ്ടായാൽ ഇന്ന രോഗമാകാം. ഇത് കോസും സിംറ്റോം വെച്ചിട്ടാണ് രോഗം തീരുമാനിക്കുന്നത്. കാര്യമായി മൂപ്പർക്ക് തീരുമാനിക്കെടുക്കാൻ കഴിയുന്നില്ല. രണ്ടു മൂന്ന് രോഗമാകാൻ സാധ്യത മൂപ്പർക്ക് ഇങ്ങനെ തെളിയുന്നുണ്ട് നിഗമനം. അപ്പൊ അദ്ദേഹം പറയും, നിങ്ങൾ ഈ ഗുളികന്ന് കഴിക്കും, ഒരു മൂന്ന് ദിവസം കഴിക്കുന്നത് കഴിയും. മൂന്ന് ദിവസം കഴിഞ്ഞ ഡോക്ടറെ ഒരു കുറവില്ല, എന്നാ ഗുളികന്ന് മാറ്റാം. അപ്പൊ മൂപ്പർ രണ്ടാമത്തെ നിഗമനത്തിലേക്ക് ഇറങ്ങും. ഇങ്ങനെയാണ്. അപ്പോ എല്ലാ ചികിത്സയുടെയും അടിസ്ഥാനം നിഗമനം തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ റുഖ്യ ശറിയ നടത്താവുന്നതാണ്. ഇനിയിപ്പോ നിഗമനം തെറ്റി നിൽക്കുക, ഒരാൾക്ക് ജിന്നുബാധയാണെന്നോ സിഹിർ ബാധയാണെന്നോ വിചാരിച്ച് നമ്മൾ ഖുർആൻ ഓതി കൊടുത്തു, ഹദീസ് ദിക്ർ ചൊല്ലിക്കൊടുത്തു, അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ, വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ, മരുന്ന് മാറി കഴിച്ചാൽ കുഴപ്പമൊന്നും ഇതുകൊണ്ട് ഉണ്ടാവില്ലല്ലോ, അല്ലേ? ഒരാൾക്ക് അസുഖം അതല്ല ടി ബി ആണെന്നും പറഞ്ഞ് ഡോക്ടർ ഡയഗ്നൈസ് ചെയ്തിട്ട് മരുന്ന് കുറെ കുടിച്ചെന്നും വേറെ ഡോക്ടർ ആരെങ്കിലും ഈ ഗുണിയിക്കാൻ പറഞ്ഞത്, ഈ കുട്ടി അകം നിശ്ചില്ലേ, ഈ കുട്ടിക്ക് ടി ബി എന്നല്ല എന്ന് പറഞ്ഞാൽ അതുപോലത്തെ വല്ല സൈഡ് എഫക്റ്റും പാർശ്വഫലങ്ങളും ഇതിലുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് റുഖ്യ ശറഇയ്യ അത് ആ കാര്യത്തിൽ അതൊരു ചികിത്സാ രീതിയായി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നിടത്തേക്ക് നമ്മൾ വളർന്നിട്ടില്ല. സലഫിയത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ വെക്കുന്നതിൽ നമുക്ക് ധൈര്യക്കുറവുകളുണ്ട്. ഇതെവിടെ വെച്ച് നടത്തും റുഖ്യ? നമ്മളെ പള്ളിയിൽ വെച്ച് നടത്തിയാലോ? ആവു കോക്കസേരാകെ പാട്ടാക്കും. ഓ പൂനേരം പള്ളിയിൽ ജിന്നിറക്കിയോ, അത് ചെങ്ങലേരി പള്ളിയിൽ ജിന്നിറക്കിയോ എന്ന് അവരാകെ പ്രചരിപ്പിക്കും. മടവൂരികൾ കൊട്ടിഘോഷിക്കും, ശത്രുക്കൾ ആഘോഷിക്കും, ഏ നടത്തല്ലേ നടത്തല്ലേ. എന്നാ വീട്ടിൽ വെച്ച് നടത്തിയാലോ? വീട്ടിൽ ഒരു മടവൂരി, ഒരു കോക്കസ്, ഒരു കുറാഫിയൊക്കെ ഉണ്ടാവില്ലേ, അയൽവക്കത്തുണ്ടാവില്ലേ? അവർക്ക് ജിന്ന് വാദമുള്ള ഒരാൾക്ക് ഓതിക്കൊണ്ട് ആ ഊന്നൊക്കെ വന്ന് ഒച്ചണ്ടാക്കിയാൽ അപ്പൊ അവരത് കേൾക്കൂലേ. അപ്പോഴും അവിടെ വീട്ടിലും നടത്താൻ പയ്യ, പള്ളിയിലും നടത്താൻ പറ്റില്ല, മദർസിൽ നഞ്ഞിപ്പോ ആകാശത്ത് വെച്ച് നടത്താൻ പറ്റുമോ? ഈ ഒരു പ്രശ്നം ഇവിടെ കുറച്ച് കാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതില്ലാന്നുണ്ട് കാര്യമില്ല. അപ്പൊ ഞാൻ അതിനൊരു പരിഹാരമായിട്ട് പറഞ്ഞു, നമ്മുടെ പള്ളികളിലൊക്കെ പള്ളിയുടെ ഒരു ചെരുവിൽ വെച്ചാലും ഇത് നടത്താൻ നമ്മൾ അനുവദിക്കണം. എല്ലാ പള്ളിയും നടത്തണം എന്നില്ല, പള്ളിയിലുള്ള ആള് അല്ലെങ്കിൽ അവിടെ ആ പ്രദേശത്ത് റുക്കിയ നടത്തുന്ന ആളുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയുടെ ഒരു ചെരുവിൽ വെച്ചാൽ നടത്താം. പള്ളിയെ നടുവ് കൊണ്ടുപോയി നടത്തിയപ്പോൾ ചിലപ്പോൾ ഇയാൾ ഛർദ്ദിക്കുകയെ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, മൂത്രമൊഴിക്കുമൊക്കെ ചെരു, രോഗിയല്ലേ? അപ്പൊ അതുകൊണ്ട് പള്ളിന്റെ ചെരുവൊക്കെ വൃത്തിയാക്കാനൊക്കെ സൗകര്യമാണ്. അങ്ങനെ നമ്മൾ റുക്കിയ നടത്താൻ പള്ളിയെ അനുവദിച്ചാൽ, പള്ളിയുടെ ഒരു ഭാഗം അനുവദിച്ചാൽ, അത് കേന്ദ്രം തുടങ്ങി ഇന്നർക്കൽ കേന്ദ്രം തുടങ്ങി എന്നൊക്കെ പറഞ്ഞ മടവൂരികളും കോക്കസുകളും ബഹളം കൂട്ടും. അത് നിങ്ങൾ ബേജാറാകണ്ട, അത് ഭൂമിയിൽ വെച്ച് നടത്താനുള്ള തന്നെയാണ് റുക്കിയ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ റുക്കിയ നടത്തുന്ന ഒരാൾ ഏതെങ്കിലും ജോലിയായിട്ടോ ഫീസ് നിശ്ചയിച്ചോ ഒന്നും ചെയ്യണില്ല, അയാൾ വേറെ ജോലി കഴിഞ്ഞ് സൗകര്യമുള്ള സമയത്ത് ചെയ്യാം. അയാൾ അയാളെ വീട്ടിൽ ഡോക്ടർ കൺസൾട്ടിംഗ് റൂം വെച്ചതുപോലെ റൂം മാറ്റി വെച്ചു. ഡോക്ടർ നമ്മൾ ചെന്ന മൂപ്പരെ ബെഡ്റൂം കൊണ്ടുപോയി പരിശോധിക്കൽ, പുറത്തുകൂടി ചെന്ന ഇവിടെ അല്ല കൺസൾട്ടിംഗ് അപ്പുറത്ത് അവിടെ പോയിരിക്കുക, അത് വേറെ തന്നെയാണ്. അതുപോലെ ഒരു റുക്കിയ നടത്തുന്ന ഒരാൾ അയാളുടെ ഒരു വീടിന്റെ ഒരു ചെരു അതിന് മാറ്റി വെച്ചു. ഏ ആ ആരെങ്കിലും രോഗികൾ വന്നാൽ അവിടെ ഇരിക്കാൻ പറയും, അവിടെ നിന്ന് ഓതിക്കൊടുക്കും. അതും കേന്ദ്രം എന്ന് പറഞ്ഞ മറ്റൊരു പുകിലുണ്ടാക്കിയാൽ നിങ്ങൾ പേടിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പേരിൽ എന്തായി കണ്ടോ, സക്കരിയാ സലാഹി, ഓരോ പള്ളികളിലും ജിന്നിറക്കൽ കേന്ദ്രം തുടങ്ങണം എന്നാണ് പറയുന്നത്, വീടുകളിൽ ജിന്നിറക്കൽ കേന്ദ്രം തുടങ്ങണം എന്നാണ് പറയുന്നത്. മറ്റോലു പറഞ്ഞാൽ നമുക്ക് വിഷമല്ല, നമ്മളെ ചില ആളുകൾ പറയാൻ തുടങ്ങി, കാരണം ഓൽക്കത് ജയിച്ചിട്ടില്ല, പിന്നെ എന്തിനാ നമ്മളൊപ്പൊക്കെ നിന്നത്, തൽക്കാലം മൂപ്പരപ്പം നിൽക്കപ്പം നല്ലത് തോന്നി, മനസ്സിലായില്ലേ? ആദർശ വിശദീകരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളാണ് എന്നൊക്കെ പറയുന്നത്. ആയിക്കോട്ടെ, പിന്നിലും മുന്നിലും നടുക്കുമൊക്കെ ആളുണ്ടായിട്ടുണ്ട്, അതൊന്നും സക്കരിയ എന്ന വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യാനല്ല. അങ്ങനെ ഞങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? അല്ല. സക്കരിയ സലാഹി പറയുന്ന ആദർശം സത്യമായതുകൊണ്ട്, ആദർശം തെറ്റാണെങ്കിൽ നിങ്ങളൊക്കെ എന്നെ തള്ളി പറയും, ഇന്നും തള്ളി പറയും, എപ്പോഴും തള്ളി പറയും. നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയല്ലേ, തകലീതുണ്ടോ? അപ്പൊ ഇപ്പൊ എല്ലാരും പറഞ്ഞത് സക്കരിയ സലാഹിയെ നമ്മൾ അത്രയേറെ സംരക്ഷിച്ചിട്ട് അദ്ദേഹത്തെ പുറത്താക്കിയപ്പോ നമ്മൾ അദ്ദേഹത്തിന് സ്റ്റേജുകൾ ഒരുക്കി കൊടുത്ത് വിശദീകരണം കേരളം മുഴുവൻ നടത്തിയിട്ട് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളെ വിട്ടു പോവാണ്, ഞാൻ ആരും വിട്ടു പോണില്ല, ഞങ്ങൾ ഒപ്പം തന്നെ ഉണ്ട്, എവിടേക്കും പോണില്ല, ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ മൂപ്പർ പറഞ്ഞ ക്ലിപ്പ് കേട്ടില്ല നിങ്ങള്, ഇന്ന ആരും താങ്ങണ്ട, മൂപ്പരെ താങ്ങണ ഇപ്പൊ നമ്മളല്ലേ, ജമായത്തൂരും മടവൂരികളും ഇപ്പൊ ഏതായാലും കോക്കസീരും താങ്ങിയിട്ടുണ്ടോ? അപ്പൊ നമ്മക്കെതിരിലുള്ള അമ്പാണത്, നന്ദികേടാണ് അയാളാ പറഞ്ഞത്. നമ്മൾ അദ്ദേഹത്തെ സ്നേഹിച്ച് സഹായിച്ച്
ആദർശമിച്ചിട്ട് സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അതേ നമ്മളെ തള്ളിപ്പറഞ്ഞില്ലേ, എന്നെ ആരും താങ്ങണ്ട, എനിക്ക് നിങ്ങളെ താങ്ങലിന്റെ ആവശ്യമില്ല. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല, ആരോടും എനിക്കൊരു നന്ദികേടുമില്ല. നിങ്ങളോടൊക്കെ ഈ ആദർശത്തിന്റെ പേരിൽ നമ്മളെ പങ്കിട്ടും കിട്ടും സഹായ സഹകരണങ്ങൾ ചെയ്ത് എന്നെ കൊണ്ട് തന്നെ ഞാൻ ചെയ്തു, നിങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്തു, മനസ്സിലായില്ലേ? അങ്ങനെ സഹായിച്ചവരോടൊക്കെ എനിക്കെന്നും നന്ദിയും കൂറും കടപ്പാടുമുണ്ട് ദീനിന്റെ പേരിൽ. അള്ളാഹു നമുക്കെല്ലാം അർഹമായ പ്രതിഫലം തന്നെ. ആരോടും ഒരു ആർക്കെങ്കിലും ഞാൻ അങ്ങനെ ഒരു നന്ദികേട് പറഞ്ഞു, സഹായിച്ചവരെ തള്ളി പറഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കാണ്. അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, മറിച്ച് നമ്മൾ പണ്ടേ പറയുന്നൊരു കാര്യമാണ്, എന്നെ ആരും തക്ലീദ് ചെയ്യണ്ട അല്ലേ. അത് ഇമാമിങ്ങളൊക്കെ പറഞ്ഞതാണ്, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതാണ്, തക്ലീദ് ഇല്ലാത്ത പ്രസ്ഥാനമാണ് നമ്മൾ. എന്താ തക്ലീദ്? തെളിവും ന്യായവും നോക്കാതെ ഒരാളുടെ വാക്ക് സ്വീകരിക്കുക. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ആരുടെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകുന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ആ വാക്ക് ഞാൻ പറഞ്ഞതാണ്, എന്നെ നിങ്ങൾ തക്ലീദ് ചെയ്യണ്ട. സക്കരിയ സലാഹി പറഞ്ഞല്ലേ, അദ്ദേഹം നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ആളല്ലേ, അപ്പൊ നമ്മളെ ന്യായീകരിക്കണ്ടേ? എന്ന നിലക്ക് ഇന്നെ ആരും ന്യായീകരിക്കണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നേരെ ബോധ്യപ്പെട്ടാൽ മാത്രം ന്യായീകരിച്ചാൽ മതി. അത് പുഴക്കരയായാലും ചൂണ്ടലായാലും എന്തായാലും ശരി, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ, അയാളാ പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല. അത് അയാളുടെ അഭിപ്രായമാണ്, ഞാൻ അതോട് ചോദിച്ചു നോക്കട്ടെ എന്താണ് എന്റെ വജ്ഹ്, നമുക്ക് അപ്പൊ മനസ്സിലാക്കി നമുക്ക് സ്വീകരിക്കാം. അദ്ദേഹത്തോട് നമുക്ക് ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ആ പറഞ്ഞത് നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. എന്നെ എന്നല്ല, ഫൈസൽ മുസ്ലിയാരെയോ ആരെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, ആ നിലക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമല്ല, അത് നമ്മൾ ആദർശമല്ല എന്നേ ഞാൻ പറഞ്ഞു നിർദ്ദേശമുള്ളൂ. അതുകൊണ്ട് ആ ഒരു ക്ലിപ്പ് കേട്ടിട്ട് ആരും എന്നോട് വിഷമം വിചാരിക്കേണ്ടതില്ല. ഇത് പല സ്റ്റേജിലും പറഞ്ഞതാണ്, എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് കെ എൻ എമ്മിൽ നമ്മൾ ഇറങ്ങിപ്പോന്നത്? കെ എൻ എമ്മുകാർ എന്നെ പുറത്താക്കി, എന്നെ പിന്തുണച്ചു എന്ന പേരും പറഞ്ഞ് വേറെ കുറെ ആളെ പുറത്താക്കി, ഐ എസ് എമ്മിനെ എം എസ് എമ്മിനെ ഒന്നിച്ച് പിരിച്ചുവിട്ടു. എന്താ ഐ എസ് എമ്മിനെ എം എസ് എമ്മിനെയും പിരിച്ചുവിടാനുള്ള കാരണം? ഒരേ ഒരു കാരണം, നേതൃത്വത്തെ ധിക്കരിച്ചു അല്ലേ. കെ എൻ എം നേതൃത്വത്തിന് വഴങ്ങുന്നില്ല, അവരല്ലേ വിട്ട് ഒരു ലംബർ, അവരനുസരിക്കട്ടെ. അവരനുസരിക്കാതെ അവരുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് അവർ പുറത്താക്കിയാളെ പരിപാടിക്ക് സഹകരിച്ചു, അല്ലെങ്കിൽ അവർ പറയുന്നിടത്ത് നിൽക്കുന്നില്ല എന്നതാണ് കെ എൻ എമ്മിനെ ഐ എസ് എമ്മിനെയും ഒന്നിച്ച് പിരിച്ചുവിടാനുള്ള കാരണമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ പിരിച്ചുവിട്ടപ്പോ നമ്മൾ ക്ഷമിച്ചും സഹിച്ചും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്നാ പോരായിരുന്നോ? ഏ സംഗതിയൊക്കെ, ഈ ഒരു ചെറിയ പ്രശ്നമല്ലേ ജിന്നിനോടുള്ള സഹായതേട്ടം, എല്ലാം ശിർക്കാണ് എന്ന് അവരും, ചെറുക്കാകാത്ത ചിലതുണ്ട് ചെറുക്കാകുന്നതുണ്ട് എന്ന് സക്കരിയ സലാഹിയും പറയുന്നു. അവർ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ നമ്മളെ ഒരു വലിയ പ്രസ്ഥാനം തെറ്റിപ്പോരണോ? എന്തിനാ തെറ്റിയത്? നമ്മൾ എ പിനെയും ടി പിനെയും ഈ സംഘടനയും സ്ഥാപനങ്ങളും കോടിക്കണക്കിന് ആസ്തിയൊക്കെ അവർക്ക് വിട്ടുകൊടുത്ത് എന്തിനാ? ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിൽ നിന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവുമോ? ഇപ്പൊ ചില ആളുകൾ എന്നോട് ചോദിക്കണ ചോദ്യം ഞാൻ അപ്പൊ അവരോട് അങ്ങോട്ട് ചോദിക്കുക, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, ഈ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പോരെ? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മാറിപ്പോന്നു. എന്തിന്? ഒരു ബദൽ സംഘടന ഉണ്ടാക്കാനാണോ? ഇപ്പൊ ചില ആളുകളുടെ നീക്കങ്ങൾ കണ്ട അതിനാ തോന്നുക, ഏയ് അവർക്കുള്ള പോലെ നമ്മക്കും ആളുണ്ട്, അവർക്ക് എത്ര പരിപാടി, അതിനേക്കാൾ പരിപാടി നമുക്കുണ്ട്, അവരുടെ കൂടെ എത്ര ജനങ്ങളുണ്ടോ അതിനേക്കാൾ ജനങ്ങൾ നമുക്കുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു സംഘടനാപരമായ മത്സരങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമ്മളെ ഉദ്ദേശം അതല്ല. കെ എൻ എമ്മിന് പകരം കെ എൻ എം, ഐ എസ് എം ഒരു ഐ എസ് എം, അങ്ങനെ അവിടെ അഞ്ച് ഘടകങ്ങളുണ്ട്, കെ ജെ യു, കെ എൻ എം, ഐ എസ് എം, എം എസ് എം, എം ജി എം, അതുപോലെ അഞ്ച് ഘടകങ്ങൾ നമുക്കും, അവർക്ക് സംഘടനാസ്ഥാനം, നമുക്കും ഒരാസ്ഥാനം, അവർക്കുള്ള അതേ പ്രവർത്തന പരിപാടികൾ നമുക്കും. ഇങ്ങനെ ഒരു ബദലുണ്ടാക്കാനാണോ നമ്മൾ കെ എൻ എമ്മിൽ നിന്ന് പോകുന്നത്? നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുന്ന വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നു, അല്ല, നമുക്ക് സംഘടനയോ സ്ഥാപനങ്ങളോ സ്ഥാപന ജംഗമ സ്വത്തുക്കളോ അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ആദർശമാണ്. സലഫിയത്തിനെതിരാണവർ. വെറും ഒരു ആയിബാദുള്ള മാത്രമല്ല, അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഹദീസ് നിഷേധ ചിന്താഗതിയുണ്ട്. സഹീഹായ ഹദീസുകളെ പച്ചയ്ക്ക് നിഷേധിക്കുന്ന ആളുകൾ അതിലുണ്ട്. എന്ന് മാത്രമല്ല, ഹദീസുകളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർക്ക് ചേജൊരുക്കി കൊടുക്കുന്നു, സി ഡി ടവറിൽ അവർക്ക് അഭയം നൽകുന്നു. അത്തരം ആളുകളെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിക്കുവാൻ വേണ്ടി താഴെ തലം മുതൽ കുപ്രചരണങ്ങൾ നടത്തുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് സംഘടനയിൽ അബ്ദുറഹ്മാൻ സലഫി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഇതാണ് പ്രശ്നം. ആദർശമാണ് പ്രശ്നം. സലഫിയത്തിലേക്ക് അവർ വരികയില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇവരെ കൂടെ നിന്നിട്ട് സലഫി മനസ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല.
ഇവർക്ക് സലഫി മൻഹജ് അല്ല, ഇവർക്ക് സംഘടനയും സ്ഥാപനങ്ങളും സൗകര്യങ്ങളുമാണ്, അതിന് കുറെ മുതലാളിമാരെ വേണം. അപ്പൊ അതുകൊണ്ട് സലഫിയത്ത് അവിടെ പറയാൻ പറ്റൂല. കുറെ മുതലാളിമാർ സ്റ്റേജിൽ കയറ്റിട്ട് അവരെ പൊക്കി പറഞ്ഞിട്ട് അവരെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നിട്ട് അവര് സംഘടനയുടെ നേതൃത്വം അവര് ചെയ്യുന്ന എല്ലാ തമ്മാടിത്തത്തിനും നമുക്ക് ഉണ്ടാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു കറക്ക് കമ്പനിയായിട്ട് കെ എൻ എം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൂടെ നിന്നാൽ നമ്മളെ ദീന് ഫസാദാകും, നമുക്ക് സലഫിയത്തിലേക്ക് ഒരു സ്റ്റെപ്പും വെക്കാൻ കഴിയൂല എന്ന നിലക്കാണ് നമ്മൾ മാറിയുന്നത്. വെറും വലിയ ആയിബാദല്ലേ എന്റെ പ്രശ്നം ആണോ? അതുകൊണ്ട് സലഫിയത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയൂല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഒരു വർഷത്തിലേറെയായി നമ്മൾ കൂട്ടായ്മയിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സെപ്റ്റംബർ 8 നമ്മൾ ആരംഭിച്ച ആദർശ വിശദീകരണ യോഗം മഞ്ചേരിയിൽ, അല്ലെ? മുമ്പിൽ നിന്നവരും പിന്നിൽ നിന്നവരും മെസ്സേജ് അയച്ചവരും എല്ലാവരോടും നമുക്ക് നന്ദിയുണ്ട്. പക്ഷെ ഒരു കൊല്ലം തികയുന്ന സെപ്റ്റംബർ 8 ഞാനും പി എൻ അജലത്തീഫ് മൗലവിയും തമ്മിൽ ചർച്ച നടക്കുകയാണ് ജാമിയ അൽഹിന്ദിൽ. എന്താ ചർച്ച എന്നറിയോ? നമ്മുടെ ഈ കൂട്ടായ്മക്ക് ചില തകരാറുകളുണ്ട്, സലഫിയത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ നമ്മൾ വെക്കുന്നില്ല. നമുക്ക് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ലോകത്തുടങ്ങിയുള്ള സലഫി ഉലമാക്കൾ പറയുന്നത് പോലെ പറയാൻ ഇവിടെ സ്വാതന്ത്ര്യമില്ല. ഈ ചർച്ചയിൽ ഒരു ഭാഗത്ത് ഞാനാണ്, മറുവശത്ത് അവരൊക്കെ ഉണ്ട്. ഈ ചർച്ച വന്നപ്പോ ഒരിക്കൽ ദഅവാ സമിതി മീറ്റിംഗിൽ വെച്ച് ഈ ചർച്ച വന്നു. അങ്ങനെ ചർച്ചക്ക് പലവിധ ചർച്ചകളും, ദഅവാ സമിതി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് ചർച്ച തുടങ്ങിയത്. പോയി ഞാനുമായി ബന്ധപ്പെട്ട ചർച്ചയായി, ഈ സംഘടനക്കകത്തൊരു കോക്കസ് ഉണ്ടോ ഇല്ലേ എന്ന ചർച്ചയായി. കോക്കസ് എന്ന സംഘടനക്കുള്ളിൽ വേറെ സംഘടന, വൃത്തത്തിനുള്ളിൽ വൃത്തം, രഹസ്യപ്രവർത്തനം ഉണ്ടോ ഉണ്ട് എന്ന് ഞാനും ഇല്ല എന്നവരൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർത്താനായി. അവസാനം പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവുക, നമ്മൾ നമ്മളെ വഴിക്ക് പോവുക. അത് ആഗസ്റ്റ് മാസത്തിലോ ജൂലൈ മാസത്തിലോ ആണ്, ഡേറ്റ് വിട്ടിട്ട് ഓർമ്മല്ല. ദേവാസമിതി മീറ്റിംഗിൽ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു. അങ്ങനെ ചർച്ചയായി. പിന്നെ അവർ ദേവാസമിതി മീറ്റിംഗ് വിളിക്കാതെയായി. അങ്ങനെ നമ്മുടെ അലിസ്ലാഹിലെ അമീറുദ്ദിന്റെ വീട്ടിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആളുമായിട്ട് ഞാൻ ചർച്ചയ്ക്കിരുന്നു. അമീർ നിർബന്ധിച്ചിട്ടായിരുന്നത്. അങ്ങനെ അമീറും ഞാനും അദ്ദേഹവും ഇരുന്ന് ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹവും പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകാൻ നല്ലത്, നമ്മളിപ്പോൾ ഏതെങ്കിലും സംഘടന ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇപ്പൊ തന്നെ പിരിയാ നല്ലത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, ഇപ്പൊ പിരിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോയിക്കോളീ. പ്രധാനപ്പെട്ട ഒരാൾ സക്രിയാസിലാഹി തിരിച്ചു വരട്ടെ എന്ന് ഇപ്പോൾ വേർക്കുന്ന ആളില്ലേ, ഏ അയാൾ പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്ക് തീരുമാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അവൻ കൂടിയാളിൽ അടുത്ത തീരുമാനം. അത് കഴിഞ്ഞ് പിറ്റേന്നാണ് ജാമിയ ഹിന്ദിൽ വെച്ച് ചർച്ച നടക്കുന്ന ആ വ്യക്തിയും ഞാനും നേരത്തെ പറഞ്ഞ പിയെന്നു. ആ സന്ദർഭത്തിൽ ചർച്ച തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ജക്കരിയ ഈ മസലഹത്തിയർച്ച ഇതിൽ നിന്ന് വലിയ കാര്യമില്ല. ജക്കരിയാക്കുമ്പോൾ ജക്കരിയാന്റേതായ ഒരു സെലഫിയത്ത് ഇവിടെ ഇല്ലാന്നാ വിചാരിക്കുന്നത്. അങ്ങനെ സെലഫിയത്ത് ഇവിടെ കെട്ടിപ്പടുക്കാം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ജക്കരിയ വേറെ പോയിക്കോ, ഒരു പ്രശ്നമല്ല. നമ്മളിപ്പോൾ സംഘടന ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ജക്കരിയ വേറെ പോയിക്കോ, അതിന് പറ്റിയ ആളുകളെയും കൂട്ടിക്കോ. ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്, ഇവിടെ ഈ സെറ്റപ്പ് അനുസരിച്ച് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അതല്ലാതെ ഇവിടെ ഈ സെറ്റപ്പ് മാറ്റാൻ പറ്റൂല. പിന്നെ അതല്ലാത്ത രീതിണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പിരിയ നല്ലത് നമ്മള്. പിന്നെ എല്ലാ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലായിരിക്കണം എന്നൊക്കെ ജക്കരിയ പറയണ്ടല്ലോ, അതൊക്കെ ഇന്നേരം പൗരോഹിത്യത്തിലേക്ക് പോകുള്ളൂ. അതിന് വെറുതെ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്ന് ചർച്ച അവസാനിപ്പിക്കുക ചെയ്തത്. എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് ഉള്ളിൽ നന്നാക്കിയപ്പോലെ ആ ആളുകൾ തന്നെ പറയാം, ഇറങ്ങിപ്പോയിക്കോ. ഇതിപ്പോ എന്റെ ഭാഷതാണല്ലോ, ഇപ്പൊ തന്നെ പിരിയാ നല്ലത്, നിങ്ങൾ വേറെ സെലഫിയത്തിന് നിങ്ങൾ പോയിക്കോ, ഈ സെറ്റപ്പ് മാറ്റാൻ പറ്റൂല എന്ന് സെപ്റ്റംബർ 8 ആദർശ വിശദീകരണം തുടങ്ങിയ ഒരു കൊല്ലം തകയും അന്ന് നമ്മൾ അഭിമാനമായി കണ്ട ജാമിയ അൽഹിന്ദിൽ വെച്ച് പറഞ്ഞു. എന്നിട്ടും 5 മാസം ഞാൻ പിടിച്ചിരുന്നതിനുള്ളിൽ പിന്നെന്തായി നരോ, ഇതുകൊണ്ടൊന്നും ഞാൻ പോണില്ല എന്ന് കണ്ടപ്പോ എന്റെ പരിപാടികൾക്ക് നിയന്ത്രണം. ദേവാ സമിതി, ദേവാ കോർഡിനേഷൻ കമ്മിറ്റി അറിയാതെ ഒരു സ്ഥലത്തും പരിപാടി വെക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ കൊണ്ടുവരുന്നത് ശരിയല്ല. നമ്മളിപ്പോ ഈ കോർഡിനേഷനും സമിതിയും ഒന്നും ഉണ്ടായി തന്നെ ഈ ഒരു കൊല്ലപ്പെട പരിപാടി നടന്നത് ഓരോ സ്ഥലത്തും സലഫി ദേവാവിങ് സലഫി സംഘം സലഫി ഐക്യ സംഘം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആളുകൾ ഓരോ വ്യക്തികളുടെ പേരിൽ പെർമിഷൻ വാങ്ങിയിട്ടൊക്കെ പരിപാടി നടത്തുന്നത്. ആ ആളുകൾ എപ്പോഴും വിളിക്കുന്നുണ്ട്, നിങ്ങളുടെ കോർഡിനേഷൻ ചിലപ്പോൾ അവർ വന്നിട്ടുണ്ടാവില്ല. ആദ്യം രംഗത്ത് വന്നവരൊക്കെ മാറ്റി നിർത്തി ഞങ്ങൾ പുതിയ കോർഡിനേഷൻ വനക്കുണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ആളുകൾക്ക് വേദനയുണ്ട്, അവർ വിളിക്കുമ്പോൾ എനിക്ക് പോകാതെക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ കോർഡിനേഷൻ പറഞ്ഞിട്ട് പരിപാടികൾക്ക് മുടക്കാൻ നിൽക്കരുത്. നമ്മൾ നമ്മുടെ സംഘടന പരിപാടി വെക്കാനാണ്, പരിപാടി മുടക്കാനല്ല. നിങ്ങൾ ദൈവത്ത് മുടക്കാനാണെങ്കിൽ ഞാനതിന് നേരിടുക തന്നെ ചെയ്യും, ഞാൻ പോകും പരിപാടിക്കുള്ള. കുളിക്കൽ പരിപാടിക്ക് ഞാൻ പോയത് ആ പശ്ചാത്തലത്തിലാണ്. അവിടെ
മജ്‌ലിസുൽ ഇൽമ് നടത്തുന്ന നമ്മുടെ കുട്ടികൾ തന്നെ പരിപാടിക്ക് വിളിച്ചത്. എന്നിട്ട് അവിടുത്തെ കോർഡിനേഷൻ കമ്മിറ്റി അറിഞ്ഞില്ല, എന്നിട്ട് പുകിലുണ്ടാക്കാൻ നോക്കിയത്. ഞാൻ പോയി പരിപാടി നടത്തി കൊണ്ടോട്ടിയിൽ, അതുപോലെ ഞാൻ പരിപാടി നടത്തി. അപ്പൊ ഇവര് പറഞ്ഞെന്താ, അവര് പിന്നെന്തായി ചെന്റെ പ്രസംഗത്തിന് ഈ പറഞ്ഞ പിന്നെ മഞ്ചേരി ഏരിയാന് പിന്നെ ദുബൈന് മറുപടി പറഞ്ഞ് കോർഡിനേഷൻ കമ്മിറ്റി നോക്കാതെയാണ് അവർക്കുള്ള പരാതിയെ. മഞ്ചേരിയിൽ ഒരു കോർഡിനേഷൻ സമിതി ഉണ്ടായിട്ട് അവരോട് ചോദിക്കാതെ പരിപാടി വെച്ചു. അങ്ങനെ പരിപാടി നടക്കണമെന്ന് ആഗ്രഹക്കാരനാണ്. ഇന്ന് ഇപ്പം നിങ്ങളോട് പറയാനുള്ളതാണ്, സെലഫികൾ പണ്ടേ അങ്ങനെയാണ്. ഒരു നാട്ടിൽ ഒരാളുണ്ടാകും, ഓം വിളിക്കും, ഏ ഓം വിളിച്ചാലും പരിപാടിക്കും. അങ്ങനെയല്ല നമ്മൾ മുമ്പൊക്കെ ദൈവത്തെ നടത്തിയത്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ദൈവത്ത് മുടക്കുക എന്നുള്ളത് നമ്മുടെ രീതിയല്ല. നമ്മൾ ഉണ്ടാക്കുന്ന സെറ്റപ്പിൽ ദൈവത്ത് നടക്കണം എന്ന ചിന്താഗതി ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ദൈവത്ത് മുടക്കുന്ന പരിപാടി നിങ്ങൾ പിന്തിരിയണം എന്ന് പറഞ്ഞു. കണ്ണൂരിലൊരു പരിപാടി തന്നെ മുടങ്ങി, പരിപാടി ഏൽപ്പിച്ചു. ഏൽപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നേരത്തെ പ്രശ്നങ്ങളുണ്ട്. സി പി സലീമിന്റെ ഇത് ബന്ധപ്പെട്ടൊരു മഹലാണ് കണ്ണൂർ സിറ്റിയാണ്. അവിടെ പ്രശ്നമുണ്ട്. പ്രശ്നത്തിൽ ഞാനും സി പി സലീം കൂടി ഇടപെടാൻ തീരുമാനിക്കുകയും പിന്നെ അവർ തന്നെ സ്വന്തം സുൽഹായി തന്നോണ്ട് നമ്മൾ മാറിയിരിക്കുകയും ചെയ്താണ്. അങ്ങനെ അവർ രണ്ടു കൂട്ടരും കൂടി എന്നെ പരിപാടിക്ക് ഏൽപ്പിച്ചതാണ്. പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിലൊരു കൂട്ടർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങോട് വരാൻ പാടില്ല, നിങ്ങളിവിടെ പരിപാടിക്ക് വന്നാൽ ഇവിടെ രണ്ട് കഷ്ണമാവും, പ്രശ്നമാവും. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ അല്ലെങ്കിലേ ഇപ്പൊ രണ്ട് കഷ്ണമാണ്, രണ്ട് ചേരിയാണ്, ഇനി ഞാൻ വന്നിട്ട് ചേരിയാക്കി എന്ന് പറഞ്ഞാൽ എന്റെ തലയിൽ വെച്ചിട്ടാണ് നിൽക്കാൻ ഞങ്ങൾ, ഞാൻ വരുന്നില്ല. ആ പരിപാടി മുടങ്ങി. പിന്നെ വേറെ അവിടുന്ന് അവർ തന്നെ ഞങ്ങൾ രണ്ടു കൂട്ടങ്ങളെ വിളിക്കും 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 എന്നത് വിളിച്ചില്ല. പിന്നെ അവിടുന്ന് ഒരു കൂട്ടരെ വിളിച്ചു, ഞാൻ അവിടെ പോയി പരിപാടി ആണ്. അപ്പൊ എന്തായെന്ന് വെച്ചാൽ, ഞാൻ അഞ്ചു മാസം ആറു മാസം മുമ്പ് ഇത് പറഞ്ഞിട്ടും പോകാത്തത് കൊണ്ട് എന്റെ പരിപാടിക്ക് നിയന്ത്രണങ്ങൾ വരാൻ തുടങ്ങി. ഫോക്കസ് ചെയ്ത് അതേ പണിയല്ലേ. പിന്നെന്തായെന്ന് വെച്ചാല്, പരിപാടിയിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ ക്ലിപ്പാക്കിയിട്ട് ഇവരെന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അവിടെ അങ്ങനെ പറഞ്ഞു, ഇവിടെ അങ്ങനെ പറഞ്ഞു. നാരിയത്ത് സലാത്ത് കണ്ടു, അയാൾ എന്തിനാ അപ്പോൾ എടുത്തിട്ടത്? നാരിയത്ത് സലാത്ത് ഇവിടെ തന്നെ ലബ്ബാദ് അരിമി പറഞ്ഞു, ഫൈസൽ ഹുസിയാരി പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഞാനും ലബ്ബിയും പറഞ്ഞത് രണ്ടും ശരിയാണെന്നാട്ടാ ഫൈസൽ വിചാരിച്ച്. ഫൈസൽ ഇത്ര വരെ പറഞ്ഞു, അത് മതം ഉദ്ദേശിച്ച് ചെല്ലുകയാണെങ്കിൽ ആ വാചകം കൊണ്ട് ഒരു ശുരുക്കും വരൂല, കൂലി കിട്ടുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് മാത്രം താഴെ തലത്തിൽ ചർച്ചയാക്കിയിട്ട് ചില ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കുപ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പോഴാണ് ചില ആളുകൾ പറയാൻ തുടങ്ങിയത്, താഴെ തലത്തിൽ അയാളെ പുഴക്കരയും അയാളെ ചൂണ്ടലും ഒക്കെ ഉണ്ട്, നമ്മൾ അതിനൊക്കെ ഒന്ന് രക്ഷപ്പെട്ടു കൊണ്ടിരുന്നു. അപ്പോഴത്തെ അയാൾ പിന്നെ നാരിയത്ത് സ്ഥലത്തെടുത്തിട്ടോന്ന് ഇല്ല പറ്റി. പിന്നെ അവിടെ ലബ്ബ പറഞ്ഞ പ്രശ്നമല്ലേ, ഫൈസൽ പറഞ്ഞു, എന്നെക്കാൾ പറഞ്ഞു ഫൈസൽ 11 മിനിറ്റ് ക്ലിപ്പുണ്ട് ഖത്തറിലെ ക്ലിപ്പ്. അപ്പൊ എന്നെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പിന്നെ കുപ്രചരണം തുടങ്ങി. ഞാൻ ഫോണില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ എന്നെ ഉന്തി പുറത്താക്കാനുള്ള ചില പരിപാടികളായിട്ടാണ് എനിക്കതിന് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞു എന്ന് മാത്രമല്ല, എൻ്റെ ഞാൻ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ എൻ്റെ ഒരു കുറ്റപത്രം ഉണ്ടാക്കാൻ തുടങ്ങി. അബ്ദുറഹ്മാൻ സലഫി അങ്ങനെയാണ് ആദ്യം തുടങ്ങിയത്. എന്നെ 2009 പുറത്താക്കിയപ്പോൾ ജെപിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഇത് എല്ലാ സ്ഥലത്തും ജിന്നും ഷെയ്ത്താനും പറയുന്ന ആക്ഷേപം, ഇവിടെ പല പ്രസംഗത്തിന് ക്ലിപ്പുകൾ കിട്ടിയിട്ടുണ്ട്, അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഖുർആനും സുന്നത്തിനും എതിരായി എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ ഇപ്പൊ തെളിയിച്ചെന്നാൽ ഞാൻ അതിന് പിന്മാറാൻ തയ്യാറാണ്. മാത്രമല്ല, ഞാൻ മാത്രമല്ലല്ലോ ഇത് പറഞ്ഞിട്ടുള്ളത്. മുനീർ മദനി പറഞ്ഞിട്ടില്ലേ, സലഫി പറഞ്ഞിട്ടില്ലേ, അനീഫ് അല്ലേ, അനസ് പറഞ്ഞിട്ടില്ലേ, അവരൊന്നും പറയാത്തണ്ടാ ഞാൻ അത്ര പറഞ്ഞത്. അപ്പൊ എ പി പറയാ, ഇജിത് പറഞ്ഞിട്ടാണ് ഫലിപ്പിക്കണം ആളുകൾക്ക്, ആളുകൾക്ക് വിശ്വസിപ്പിക്കണമായിട്ട് ഇജിത് പറയുന്നത്. ഞാൻ പറഞ്ഞ അതിപ്പോ എന്റെ ശൈലിന്റെ ദോഷമായിരിക്കും, അതിപ്പോ എനിക്ക് മാറ്റാൻ കഴിയുന്നുണ്ടോ. അപ്പൊ ആ രൂപത്തിൽ എന്റെ പ്രസംഗത്തിലുള്ള ക്ലിപ്പുകൾ എടുത്തിട്ട് ഇങ്ങനെ, അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാനൊരു കത്ത് കൊടുത്തത്. ഈ കത്ത് നിങ്ങൾ വായിക്കണം, കാരണം ഇത് നമ്മളിങ്ങനെ ചർച്ചയായപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ പഴയ സംഘടനാ സെറ്റപ്പിൽ മുന്നോട്ട് പോയാൽ അതുകൊണ്ട് പണ്ടുണ്ടായ ദൂഷ്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു 5 കൊല്ലം കൂടി നമ്മളും പെടരും, പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് പഴയ സംഘടനാ സെറ്റപ്പ് പുനഃപരിശോധിക്കണം, അതിൽ കാര്യമായ അഴിച്ചുപണി നടത്തണം, അല്ലെങ്കിൽ സംഘടന കൊണ്ടുണ്ടാകുന്ന തിന്മകൾ എന്തൊക്കെ നമുക്കിത് വരും. ഇതെല്ലാവരും സംബന്ധിച്ചതാണ്, കഴിഞ്ഞ സംഘടനാ സെറ്റപ്പിൽ ഓരോ ദൂഷ്യങ്ങളുണ്ടെന്നും ആ ദൂഷ്യങ്ങൾ ഇനിയുള്ള നമ്മുടെ പ്രവർത്തനത്തിൽ വരാതെ നോക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മളെല്ലാവരും ഐക്യമായി തീരുമാനിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പാൻ ഹോട്ടലിൽ നമ്മൾ 6 ദിവസത്തെ ചർച്ച, രാവിലെ 7 മുതൽ വൈകുന്നേരം വരെ ചർച്ചയാണ്. അതിൽ നമ്മളെ പ്രധാനപ്പെട്ട ദായിമാരും ISMN MSMN സെക്രട്ടേറിയറ്റ് മെമ്പർമാരും. മനസ്സിലായില്ലേ? ആ ചർച്ചയ്ക്ക് മാത്രം നമുക്ക് 55,000 രൂപ ചെലവാണ്. ഹോട്ടലിൻ്റെ റൂമിൽ നമുക്ക് വേറെ ആസ്ഥാനമൊന്നും ഇല്ലല്ലോ, ഒരു ഹാളും ഭക്ഷണവും, യാത്രാപ്പടി ആർക്കും കൊടുത്തിട്ടില്ല. എന്നിട്ടും അങ്ങനെ നമ്മളൊക്കെ 7 മണിക്ക് അവിടെ എത്തുകയാണ് കോഴിക്കോട്. ഞാൻ കോഴിക്കോട് 77 കിലോമീറ്റർ അപ്പുറത്താണ്, NH-ൽ നിന്നും 13 കിലോമീറ്റർ ഉള്ളിൽ ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ ഞാൻ രാത്രി എണീറ്റ് ബൈക്ക് എടുത്ത് 12 കിലോമീറ്റർ മാഹിയിൽ വന്ന് ബൈക്ക് അവിടെ വെച്ച് ഇതൊക്കെ ചുറ്റിക്കെട്ടി അങ്ങനെ വരികയാണ്.
സങ്കടം തന്നെ വേണ്ട എന്നാണ് എനിക്ക് അഭിപ്രായത്തിൽ ഈ ചർച്ചയ്ക്ക് ഞാൻ നിൽക്കുമോ? സങ്കടങ്ങളുടെ തിന്മകൾ നമുക്ക് വരാതെ നോക്കണം, സങ്കടങ്ങളുടെ നന്മകളൊക്കെ നമുക്ക് കിട്ടുകയും വേണം. 100 വിഷയങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തിരുന്നു. അതിനൊക്കെ ബഹുമാന്യനായ നമ്മുടെ ടി കെ അഷ്റഫാണ് വളരെ താല്പര്യമെടുക്കുകയും പെട്ടെന്ന് ആ ചർച്ച നടത്തണം, വൈകിക്കൂടാ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ചർച്ചയ്ക്ക് വരുന്ന ദായിമാർക്ക് കൊടുക്കേണ്ട മനഹജ് സംബന്ധമായ പുസ്തകങ്ങൾ ഒരു വലിയ ബാഗിലാക്കി ഞാൻ കൊണ്ടുവന്നു. എന്നിട്ട് ഓരോരുത്തർക്ക് കൊടുത്തു, മലയാളം അറബി അറിയാത്തവർക്ക് മലയാള ബുക്കുകൾ കൊടുത്ത് ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും വായിക്കും, ഇതൊന്നൊക്കെ നമുക്കൊരു പഠിക്കാണ്ട്. ആ ബുക്ക് പലതൊന്നും എനിക്ക് തിരിച്ചിട്ടിട്ടില്ല, മനസ്സിലായില്ല. അത്ര താല്പര്യത്തിൽ ആ ചർച്ച സംഘടിപ്പിച്ചു. അപ്പൊ സംഘടനയുടെ ദൂഷ്യങ്ങൾ ഇവിടെ നിഴലിച്ചിട്ടുണ്ട്, അത് ഇനി നമുക്ക് ബാധിക്കാൻ പാടില്ല. ഇനി സംഘടന ഇല്ലാത്ത സ്ഥലങ്ങളിൽ വേറെ ചില ദൂഷ്യങ്ങളുണ്ട്. ഒരു ഷെയ്ഖും അയാളെ കുറേ മുരീദന്മാരും മറ്റേ ഷെയ്ഖും വേറെ കുറേ ഇന്നലെ ഒരു അമ്പലി പൈറ്റ്, അതും ഇവിടെ ഉണ്ടാകാൻ പാടില്ല, അതും സലഫിയത്തിനെതിരാണ്. ഇതൊക്കെ ചർച്ച ചെയ്താൽ നമ്മൾ സംഘടിച്ചിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇപ്പോൾ എന്നെ പറ്റി പ്രചരിപ്പിക്കുന്ന എന്താ, സംഘടന വേണ്ട എന്ന സുബൈർ മങ്കടയുടെ വാദത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. സുബൈർ മങ്കട എന്തൊക്കെ ആദ്യം പറഞ്ഞു അതൊക്കെ ഇപ്പോഴും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സംഘടന വേണ്ട എന്ന് പറയും, വേണ്ട എന്ന് പറയണം, ഇപ്പൊ തന്നെ വേണ്ട എന്ന് പറയും, മനസ്സിലായില്ലേ? വേണം, നല്ലതാണ് സംഘടന എന്നാണ് ഇതുവരെയുള്ള പഠനത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഇനി ആരെങ്കിലും അത് ഹറാമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന അപ്പം സ്വീകരിക്കും, അല്ല ചില ആളുകൾക്ക് സംഘടന വാജിബാണെന്ന അഭിപ്രായം, അവരത് ബോധ്യപ്പെടുത്തുന്ന അവരും ഞാൻ സ്വീകരിക്കും. എനിക്ക് ആ രണ്ട് വാദമില്ല, സംഘടന വാജിബാണെന്ന അഭിപ്രായമല്ല, സംഘടന ഹറാമാണ് വിദേശത്താണെന്ന അഭിപ്രായമല്ല, സംഘടന ജായിസാണ്. ഇത് എന്റെ ഇപ്പോഴത്തെ പുതിയ അഭിപ്രായമല്ല, 2002 സുബൈർ മങ്കടക്ക് മറുപടി കൊടുത്ത എന്റെ കാസറ്റ് ഇന്ന് പോയി നിങ്ങൾ കേൾക്കും. ഇപ്പൊ ചില ആള് വെച്ച് കേട്ടു, അന്ന് നിങ്ങൾ സുബൈറിന് മറുപടി കൊടുത്തില്ലേ, ആ മറുപടി കൊടുത്തേർത്ത് ഒരു മാറ്റവും എനിക്കില്ല, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു 4-5 അത് നിങ്ങൾ മനസ്സിലാക്കണം, എന്തൊക്കെയാണെന്ന് അന്ന് സുബൈർ മങ്കട കൊടുത്ത മറുപടിയിലുള്ളത്. ഒന്ന്, ജംഇയ്യത്തുകൾ, സംഘങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ, അത് അസലിൽ തന്നെ ഹറാമാണ് എന്ന് പറയുന്നത് ശരിയല്ല, അത് ജായിസാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ ഫത്വകളുണ്ട്. ഇബ്നു ബാസിന്റെ ഫത്വയുണ്ട്, സ്വാലിഹുൽ ഫൗദാന്റെ ഫത്വ, പല ഫത്വകളും ഞാൻ അവിടെ വായിച്ചു. ഇന്ന് നിങ്ങൾ പോയി ദേവ വോയിസിന്റെ അല്ലേ, ദേവ വോയിസിൽ ഉണ്ടാവും സംഘടന തിന്മയോ എന്ന്, അത് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തേത്, കേരളത്തിലെ സലഫി പ്രസ്ഥാനം നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രസ്ഥാനമല്ല. കാരണം മൂപ്പര് ഹുദൈഫന്റെ ഹദീസ് വെച്ചിട്ട് ദുആത്തുന്നല അബുവാബി ജഹന്നം, നരക കവാടങ്ങളിലേക്ക് വിളിക്കുന്ന ആളുകളായി എല്ലാ സംഘങ്ങളും മാറുമ്പോൾ അങ്ങനെയുള്ള സംഘങ്ങളെയൊക്കെ നീ വിട്ടൊഴിയണം. ഫഅത്തസിൽ തിൽക്കൽ ഫിറഖത്തുല്ലഹ, ആ ഫിറഖത്തിൽ നിന്നും നീ നിൽക്കാൻ പാടില്ല, ഒരു മരത്തിന്റെ വേര് കടിച്ചു വിട്ടെങ്കിൽ ഒറ്റക്ക് നിന്നോ എന്ന് പറഞ്ഞ ഹദീസ്, ഹദീസ് ഹുദൈഫ. അപ്പൊ ഹദീസ് ഹുദൈഫന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ ചേരാൻ പാടില്ല, കേന്ദ്രം നരകത്തിലേക്ക് ക്ഷണിക്കുന്ന സംഘടനയാണെന്നാണ് സുബൈർ മങ്കട വരുത്തി തീർത്ത്. അത് ശരിയല്ല, ഈ സലഫി കൂട്ടായ്മ അതിനു വേണ്ടി രൂപീകരിച്ചതല്ല. ചില ആളുകൾക്ക് ചില അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ഇപ്പോഴുള്ളതിന്റെ പോക്ക് തെറ്റായിരിക്കാം, പക്ഷെ ഹുസൈൻ മടങ്ങൂരിന്ന് അതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഞങ്ങൾ അതിനെ യഥാർത്ഥ ട്രാക്കിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗിച്ചത്. 2002 ഓർമ്മ ഉണ്ടാവും, അന്ന് നമ്മൾ ആ പറഞ്ഞതിന് അന്ന് അവലംബിച്ച പുസ്തകങ്ങളൊക്കെ എന്നെ എടുത്തു നോക്കിയാൽ മതി. പിന്നെ കെ എൻ എമ്മിൽ ബൈഅത്തുണ്ട്, മെമ്പർഷിപ്പ് കൊടുക്കണ്ടല്ലോ 10 rupees എടുത്തിട്ട്, അത് ബൈഅത്താണ്. ബൈഅത്ത് ഇസ്ലാമിക ഗവൺമെന്റിന്റെ ഭരണാധികാരിക്ക് മാത്രമേ ഉള്ളൂ, അതിന് നമ്മൾ മറുപടി കൊടുത്തു കെ എൻ എമ്മിൽ ബൈഅത്തില്ല, അത് ഒരു മുആഹദ, ഒരു ചെറിയ ഒരു കരാർ മാത്രം, ജുസ്ഇയാത്ത്, ചില ശാഖാപരമായ വിഷയങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യുകയില്ല ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒരു മുസ്ലിം അത്ര മുസ്ലിമോട് കരാർ ചെയ്യുന്നത് തെറ്റായ കാര്യമല്ല, ആ ഗണത്തിനെ അത് കൂട്ടിയിട്ടുള്ളൂ. ഇമാമായ അതായത് ഇസ്ലാമിക ഭരണാധികാരി കൊടുക്കുന്ന ബൈഅത്തിന്റെ ഒരു സ്ഥാനം ഞങ്ങൾ അതിനെ കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ? എ പി അബ്ദുൽ ഖാദർ മൗലവി ഒപ്പിട്ട ഒരു സർക്കുലർ നമ്മൾ വയലേറ്റ് ചെയ്തു, ലംഘിച്ചു, അത് നടപ്പിലാക്കിയില്ല എങ്കിൽ ഇമാം അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു കൽപ്പന ലംഘിച്ചത് കൊണ്ടൊരു കുറ്റം ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ സർക്കുലറിനും ആ മെമ്പർഷിപ്പിനൊക്കെ അത്രേ പ്രാധാന്യമുള്ളൂ. മെമ്പർഷിപ്പ് പലതും ആരും വായിച്ചു വെച്ച് ഒപ്പിടലല്ല. ശാഖാ സെക്രട്ടറി പറയും മെമ്പർഷിപ്പ് ഒന്നുണ്ടോ, അജ്ജൻ കൊടുത്തേക്ക് എത്ര റുപ്യ, 10 rupees ആ ഇജ്ജം ഒപ്പിട്ടൊട്ടാ. അങ്ങനെ നമ്മളെ മെമ്പർഷിപ്പ് കാരണം ഈ മെമ്പർമാരും അല്ലാത്തവരും വേർതിരിക്കാനുള്ള ഇത് ഞങ്ങളെ പള്ളി ആരാണ്, ഈ ഞങ്ങൾ ഞങ്ങളുടെ മെമ്പർമാരാണ്, ഈ ഒരു ഇതിനാണ് ഉദുബിയത്ത്, അതിനുവേണ്ടി മാത്രമേ ഉള്ളൂ. അല്ലാത്ത ഇതൊരു ബൈഅത്തോ ഒരു പ്രതിജ്ഞയോ ഒന്നുമല്ല. പോകുണ്ടാക്കി വന്ന് എല്ലാവരും എണീറ്റിന്ന് കയ്യ് നീട്ടി യമീർ ചൊല്ലിക്കൊടുത്ത് മൗമൂദിക ഏറ്റു ചൊല്ലി കരഞ്ഞു വീതിന് അങ്ങനത്തെ ഏർപ്പാടൊന്നും ഇതിലില്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനത്തെ ബൈഅത്ത് വണ്ടിയർ കോറിലുണ്ട്, അതിന് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അന്ന് പറഞ്ഞ കാര്യം, സംഘടന ഒരു ദുന്യവി കാര്യം മാത്രമാണ്. ഞാൻ അന്ന് ഉദാഹരണം പറഞ്ഞ ഈ മൈക്ക് പോലെ, ഇത് പണ്ടില്ലാത്തൊരു സാധനമാണ്, പക്ഷെ ഇത് നല്ല ഗുണങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചാല് മൈക്കല്ലെങ്കിലും
അരമണിക്കൂറാകുമ്പോൾ തന്നെ ചങ്കിലെ വെള്ളം പറ്റും, പിന്നെ പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ ഒന്നുകൂടി അടുത്തിരിക്കുന്നു പറയും, പിന്നെ ഗഗ്ഗഗ്ഗാവും. പിന്നെ ഇതുണ്ടെങ്കിലോ പക്ഷെ സൗകര്യമാണ്. ഇപ്പൊ എനിക്ക് വന്ന് തൃശ്ശൂർ പോകണം, നടന്നു പോയാലും എത്തൂലേ, മറ്റന്നാളെ എത്തുള്ളൂ എന്ന് മാത്രം, എത്തുമല്ലോ. പക്ഷെ വണ്ടി ഉണ്ടെങ്കിൽ വേഗം എത്തും. അതുപോലത്തെ ഒരു സാധനമാണ്, വണ്ടി ഇടയ്ക്ക് കിടന്ന് വേറെ വണ്ടി എടുക്കും എന്നതുപോലെയാണെന്നാണ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നാലാമത് നമ്മൾ പറഞ്ഞ പോയിന്റ് അതാണ്. അഞ്ചാമത്, ദഅവത്ത് പണ്ഡിതന്മാർ, ഇജ്തിഹാദിന് കഴിവുള്ള നല്ല പണ്ഡിതന്മാർക്ക് മാത്രമേ ദഅവത്ത് ബാധ്യതയുള്ളൂ, മറ്റുള്ളവരാണ് ദഅവത്ത് നടത്താൻ പാടില്ല എന്ന് ജുബൈർ പങ്കട പറഞ്ഞോ പറയാതെയോ അദ്ദേഹത്തിനെ കൂടുതൽ ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അദ്ദാവത്ത് ഇലല്ലാഹ് അഖ്ലാഖുൽ ദുആത്ത് എന്ന പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഗണിച്ചു. എല്ലാവർക്കും നിർബന്ധമാണത്, ഇസ്ലാമിന്റെ വിശദമായ ദഅവത്ത്, ഫത്വ കൊടുക്കാവുന്ന തരത്തിലുള്ള ദഅവത്ത്, അത് പഠിച്ച പണ്ഡിതന്മാർക്കേ ഉള്ളൂ. പക്ഷെ താൻ മനസ്സിലാക്കിയ തനിക്ക് പ്രമാണം കൊണ്ട് ഉറപ്പുള്ള ഒരു സംഗതി, അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതെല്ലാ മുസ്ലിങ്ങൾക്കും ഉള്ളതാണ്, അത് തടയാൻ പാടില്ല. ഈ പറഞ്ഞ പോയിന്റുകളാണ് അന്ന് സുബൈർ മംഗൾ കൊടുത്ത മറുപടി ഉള്ളത്. അതിൽ നമ്മൾ ഇന്നും ഉറച്ചു നിൽക്കുന്നു, യാതൊരു മാറ്റവും നമുക്കില്ല. അപ്പൊ സംഘടന ബിദ്അത്തല്ല, സംഘടന ഹറാമല്ല എന്ന് സ്ഥാപിക്കുകയാണ് അന്ന് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ചില ആളുകൾ പറയുന്നത്, ഇയാൾ ഈ ഷർത്തൊക്കെ ഉള്ളത് ആദ്യം പറഞ്ഞ് ഞമ്മളൊന്നും ഇതിൽ കൂടുമൂലോ, ഏ ഇങ്ങനത്തെ ഷർത്തൊക്കെ ഉള്ളതാണ് ഈ സംഘടന എന്നുണ്ടെങ്കിൽ അതെന്തി അന്ന് പറയായിരുന്നത്? അന്ന് നമ്മൾ പുതിയ സംഘടന ഉണ്ടാക്കിയല്ലോ, നിലവിലുള്ള സംഘടന നന്നാക്കാൻ നോക്കണ കാലല്ലേ. മടവൂർ കൂട്ടരും പിരിഞ്ഞുപോയി നിലവിലുള്ള സംഘടനയെ സംസ്കരിക്കാനുള്ള ശ്രമത്തില ഒരു പുതിയ സംഘടന രൂപീകരിക്കുന്ന ഘട്ടമാണ് ഇപ്പോ അല്ലേ. നമ്മൾ പുതിയ സംഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി കേന്നമൊന്നും നമുക്ക് കിട്ടും നിങ്ങൾ വിചാരിക്കണ്ട. കേന്നമ്മ ഇപ്പം എന്താ ചെയ്താൽ, നിങ്ങൾ ഇന്ന് രാവിലെ കിട്ടിയ വിവരം, പുതിയ കൗൺസിൽ കൂടി ഭരണഘടന ഭേദഗതി ചെയ്തു, തെരഞ്ഞെടുപ്പ് മൂന്നല്ലത് അഞ്ചല്ലാക്കി. ഏയ് ഇനി അഞ്ചാം കൊല്ലം തെളിയിലൊന്നും എന്ത് ചെയ്യും, ഒരു കൊല്ലം കൂടി നീട്ടും, അതിനും ഭരണഘടനയിൽ ഒപ്പിട്ട് ചുരുക്കി പറഞ്ഞു 2018 വരെ ഇക്കൊക്കെ തന്നെ വിളിക്കുക. മാത്രല്ല നമ്മളോ എല്ലാം പ്രോജക്റ്റ് ഇങ്ങനെ വാങ്ങി വെക്കുന്നുണ്ട് പി എന്ന് കുവൈത്തിലേക്ക്. മൂപ്പർ എന്താ പറഞ്ഞോ, നമ്മളൊരു ഹൈ ഉണ്ടാക്കിയാലേ ജമിയത്ത് സഹായിക്കുള്ളൂ. ഹൈ ആണ് ഒരു സംഘടന, ഒരു സംഘടന നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അവർ സഹായിക്കൂല. അപ്പോ ജാമ്യ ഹിന്ദിന്റെ കോടിക്കണക്കിന് പോലെ പ്രോജക്ട് പാസ്സായി നിൽക്കുകയാണ്, പെട്ടെന്ന് ഒരു ഭരണഘടന ഉണ്ടാക്കി കൊടുക്കണം എന്ന് നമ്മൾ എല്ലാവരും മീറ്റിംഗ് കൂടി പെട്ടെന്ന് ഭരണഘടന ഉണ്ടാക്കി അയച്ചു കൊടുത്ത് പൈസ വരണം തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞാ പറയും, ഏ എപ്പോഴാ പറയാ, സംഘടനയായി ഭരണഘടനയായി പൈസ വരവ് തുടങ്ങി പണി തുടങ്ങി ജാമ്യ ഹിന്ദ്, എന്നിട്ട് ഇപ്പളാ ഇതും പറഞ്ഞു വരുന്നേ. എപ്പോ പറഞ്ഞാലും കുറ്റുണ്ടാവും. ആളുകൾ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യ ആദർശ വിശദീകരണത്തിൽ ഇറങ്ങിയപ്പോ കുറെ ആൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ അത് പുറത്തു പറഞ്ഞ്, എന്തിനാ ഈ ഭിന്നിപ്പ് നിങ്ങൾ നേതൃത്വം കൊടുത്തത്. സംഗതിയൊക്കെ മനസ്സിലായി വന്നപ്പോ ആളുകൾ പറയാം, ഇത് പറയേണ്ടത് തന്നെയാ കേട്ടോ, നിങ്ങളൊക്കെ ഇത് നേരത്തെ പറയണ്ടേ. ഏ ഞങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ, നിങ്ങൾ കുറച്ച് ആൾ ഇതിന്റെ ഉള്ളിൽ, ഞങ്ങൾ ഇതിനിങ്ങനെ ഉറപ്പുവെച്ചിട്ട് ഇതിന് നിങ്ങൾക്ക് സ്റ്റേജിൽ കിട്ടി, നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന ഞങ്ങളോട് പറഞ്ഞോ. എന്നപ്പോ ദേഷ്യം വിളിക്കാം. അപ്പൊ പറഞ്ഞാലും കുറ്റം, പറഞ്ഞില്ലെങ്കിലും കുറ്റം. ഇതിപ്പോഴൊക്കെ തന്നെയാണ്, എന്തിനപ്പോൾ പുറത്തു പറഞ്ഞാ കേട്ടിട്ട് വന്നു നോക്കുമ്പോഴോ, ആ ഇങ്ങനെയൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ടില്ലേ ഗൂഢപ്രവർത്തനമൊക്കെ. എന്നതെന്ന് പറഞ്ഞ നേരത്തെ പറയേണ്ടതാ. അപ്പൊ ഞമ്മക്ക് വാഴ മുള്ളോട് വീണാലും മുള്ളു വാഴയോട് വീണാലും കേട് വാഴയ്ക്ക് തന്നെ മുള്ള അങ്ങനെ തന്നെ എത്തും എന്നതുപോലെ ഞമ്മക്ക് എന്നും കുറ്റാണ്. അപ്പൊ ചില ആളുകൾ ഈ സന്ദർഭത്തിൽ ഇപ്പൊ എന്തിനാവ് പറഞ്ഞേനാ, ഏത് സന്ദർഭത്തിൽ പറഞ്ഞത്? ഇതിപ്പോ നമ്മളിങ്ങനെ ജയിച്ച് വെച്ചടി വെച്ചടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കോക്കസേർ ഉപയോഗപ്പെടുത്തൂലേ? കോക്കസേർ എന്നും ഉപയോഗപ്പെടുത്തും. നമുക്ക് എതിരാളില്ലാത്തൊരു കാലമുണ്ട്. മടവൂര് പിരിഞ്ഞപ്പോ ആളുകളൊക്കെ എന്താ പറഞ്ഞത്, മുജാഹിദ് പ്രസ്ഥാനം പളരൂലാന്ന് നമ്മളൊക്കെ വിചാരിച്ചിട്ട് കരഞ്ഞ് കുറച്ചാലും കഴിഞ്ഞപ്പോ കരച്ചിലൊക്കെ നിന്ന് വളരേണ്ടത് തന്നെയായിരുന്നു, ജാതിയൊക്കെ നിന്ന് പോണ്ടേ എന്ന് ആളുകൾക്ക് മനസ്സിലായി. ഏത് കാലത്ത് നമുക്ക് എതിരാളി ഉണ്ടാവും? എതിരാളി ഉപയോഗപ്പെടുത്താത്ത ഒരു സന്ദർഭം ഉണ്ടാവില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് രാജ്യേരെ ഉദാഹരണം, പണ്ട് എ പിന്നെ എനിക്കത് കേട്ടെന്നാ തോന്നണേ. ആചേര് പറയാണ്, നരകത്ത് പോണിനൊന്നും എനിക്ക് പേടിയില്ല, പക്ഷെ നരകത്ത് ചെന്നാൽ നമ്മള് വീട്ടിൽ ചാണകം കയറാൻ പിന്നെ കാളി അവിടെ ഉണ്ടാവുമല്ലോ, കാളിയെങ്ങാനും അവിടുന്ന് കണ്ടാലും അല്ല ആചേരാപ്പിളെ ഇങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുമല്ലോ. ഞാൻ കാളി ഞാൻ ഏതായാലും ഇവിടെ എത്താനുള്ള ആളാ, നിങ്ങൾ നിസ്കരിച്ച് നോക്കിട്ട് വള്ളിക്ക് പോയി അച്ചൊക്കെ ചെയ്ത മനുഷ്യ എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി? ആ ചോദ്യം എനിക്ക് നരകത്ത് പോകാനുള്ള പേടി, നരകത്ത് പോകണം എനിക്ക് പ്രശ്നമില്ല. ആ ചോദ്യം ഈ ജാതിയൊക്കെ നമ്മളാളുകളെ വർത്താനോ? സലഫിയത്തിലേക്കുള്ള ഈ കൂട്ടായ്മ ദിശ തെറ്റി പോയിക്കൊണ്ടിരിക്കുന്നു, സലഫിയത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ വെക്കാൻ സാധിക്കാതെ വരുന്നു എന്ന് പറയുമ്പോ മടവുരികൾ ഉപയോഗപ്പെടുത്തൂലേ, ഫോക്കസ് ഉപയോഗപ്പെടുത്തൂലേ, മറ്റ് ഇതാണോ നമ്മളെ പ്രശ്നം? ആരുപയോഗപ്പെടുത്തുന്നുള്ള അല്ല നമ്മളെ പ്രശ്നം, നമ്മൾ
ദിശ തെറ്റിപ്പോകുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. ഇത് ഉള്ളെന്ന് പറഞ്ഞൂടെ എന്നാണ്, ഉള്ളെന്ന് പറഞ്ഞപ്പുണ്ടായ അനുഭവം നിങ്ങൾ കേട്ടില്ലേ? എന്നിട്ട് ഞാൻ ഈ കത്ത് കൊടുത്തു, നിങ്ങൾ അഭിപ്രായം എഴുതിത്തരണം എന്ന് പറഞ്ഞപ്പോ ഈ കത്ത്, ഈ കത്ത് വായിച്ചവരെന്ന് കൈവന്നിരിക്കാം. ഓ, അഞ്ചാറാളെ വായിച്ചിട്ടുള്ളൂ. ഇവിടെ കുറച്ച് കോപ്പി ഉണ്ട്. നിങ്ങൾ ഒരു യൂണിറ്റിലുള്ള ഒരു കോപ്പി കൊണ്ടുപോകുക, എന്നിട്ട് അത് കോപ്പി എടുത്തിട്ട് വായിക്കുക. എന്റെ നിലപാട് ഇതാണ്. ഇപ്പൊ പറയുന്നത് ആ കത്ത് പുറത്തു കൊടുക്കരുതണ്ട്, എന്തിനാ പുറത്തു കൊടുത്തത്? ഏയ്, ടീപ്പിന്റെ വീട്ടിൽ കൊണ്ടേ കൊടുത്ത കത്തും ഏപ്പിന്റെ വീട്ടിൽ കൊണ്ടേ കൊടുത്ത കത്തും ബുക്കായി ഇറക്കിയാളാ ഞാൻ. ആ ബുക്കിന്റെ പേരെന്താ ചാപ്പിയ? ചിലപ്പോ ഈ പ്രവർത്തകരോട് സ്നേഹപൂർവം അതിന്റെ രണ്ടാം ഭാഗം ഇറക്കാനായി. അന്ന് ടീപ്പിന്റെ കയ്യിൽ കൊടുത്ത കത്ത് പ്രിന്റാക്കി ഇറക്കാൻ എന്തു ന്യായമാണോ ഉണ്ടായത്, ആ ന്യായം തന്നെ ഇതിലുണ്ട്. അന്നത് പ്രചരിപ്പിച്ചവരാ എന്നോട് ചോദിക്കുന്നത്, ഇത് എന്തിനാ പുറത്തു കൊടുത്തത്? ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ല, അന്നും പറഞ്ഞില്ല, എന്നും പറഞ്ഞില്ല. മാത്രല്ല, ഞാൻ മേലെ തന്നെ ഇത് ബഹുമാന്യരായ സലഫി സുഹൃത്തുക്കളെ എന്നാണ്, ലജ്നക്കാരെ ദേവാസമിതിക്കാരെ എന്നല്ല. എനിക്കറിയത് പുറത്തു കൊടുക്കേണ്ടി വരും. എന്നെക്കുറിച്ച് ആദ്യം ഇത് കൊടുത്തപ്പോ അവര് പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ ഞങ്ങൾക്ക് ആ ഇതിൽ പറഞ്ഞ എന്താ ഇതിന്, ഞാൻ ആ ഭാഗത്ത് വായിക്കാം. ഈ സന്ദർഭത്തിൽ, അതായത് നമ്മളൊരു വേറൊരു കൂട്ടായ്മയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, സംഘടനയാവാൻ പോകുന്നു എന്ന പ്രതീതി ഉണ്ടായിരുന്നെന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഇനിയുള്ള കാലം നാം ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് നമുക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. പഴയ സംഘടനാ സെറ്റപ്പിൽ മുമ്പോട്ട് പോകണം, തൽക്കാലം അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല എന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ, പഴയ സംഘടനാ സെറ്റപ്പ് തുടരേണ്ടതില്ലെന്നും സംഘടനയുടെ ദൂഷ്യങ്ങൾ വരാത്ത പുതിയ പ്രവർത്തന രീതി ലോക സെലഫി പണ്ഡിതരുമായി കൂടിയാലോചിച്ച് കണ്ടെത്തണമെന്ന മറ്റൊരു വിഭാഗവും വാദിക്കുന്നു. സംഘടനാ സെറ്റപ്പ് നിലവിലുള്ളത് തന്നെ തുടരുകയും ദൂഷ്യങ്ങൾ വരാതെ ശ്രദ്ധിച്ചാൽ മതിയെന്നും ആവശ്യമെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താമെന്ന് പറയുന്ന വേറെ ചിലരുമുണ്ട്. പഴയ സംഘടനാ രീതികൾ കൊണ്ട് ധാരാളം ദൂഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് കൈകാര്യം ചെയ്തവരുടെ ദൂഷ്യമാണ്, ഘടനയുടെ കുഴപ്പമല്ലെന്നുമാണ്. നിലവിലുള്ള സെറ്റപ്പ് അതേപോലെ തുടരണമെന്ന് വാദിക്കുന്നവരുടെ നിലപാട്, ഈ മൂന്ന് നിലപാടുകാരും ശാഖാതലം മുതൽ സംസ്ഥാനതലം വരെ ഉണ്ട് എന്ന കാര്യം നാം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇതാണ് തത്വം. എന്റെ നിലപാട്, പഴയ നമ്മുടെ സംഘടനാ സെറ്റപ്പിൽ ധാരാളം ദൂഷ്യങ്ങളുണ്ടെന്നും അതിനാൽ ആ സെറ്റപ്പ് തുടരേണ്ടതില്ലെന്നുമാണ് ഈ ഉള്ളവന്റെ നിലപാട്. പരസ്പര സഹായ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന സംഘടിത പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. ദീനി പ്രവർത്തനങ്ങൾക്ക് സംഘടന രൂപീകരിക്കാൻ അനുമതി നൽകിയ പണ്ഡിതന്മാർ തന്നെ അതിന് വ്യക്തമായ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. പ്രസ്തുത നിബന്ധനകൾ കർശനമായി പാലിക്കുന്ന സംഘടനാ സംവിധാനമാണ് നമുക്ക് വേണ്ടത്. ഇനി ഏത് രൂപത്തിലുള്ള സംഘടനാ സംവിധാനമാണ് വേണ്ടതെന്ന് സലഫി ഉലമാക്കളോട് ചോദിച്ചറിഞ്ഞ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് ചർച്ചകളും തീരുമാനങ്ങളുമായി നിലപാട് പ്രഖ്യാപിക്കേണ്ടതുള്ളൂ. ഇതാണ് എന്റെ നിലപാട്. ഈ കത്ത് കൊടുത്തപ്പോ, കത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്താൽ നിങ്ങൾ എഴുതി തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എഴുതി കൊടുത്തു. എഴുതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ സലഫി ഉലമാക്കളോട് ചോദിക്കണമെന്നുള്ള അഭിപ്രായമില്ല. ഈ സെറ്റപ്പിനെ പറ്റി ഞങ്ങൾക്ക് ആർക്കും സംശയമല്ല. സംശയം ഉണ്ടെങ്കിലേ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. ചോദിച്ചിട്ട് മറുപടി കിട്ടിയിട്ട് ആ മറുപടി കൊണ്ട് വാ. അപ്പൊ നമുക്ക് ആലോചിക്കാം, ഖുർആനും സുന്നത്തിനോട് ചോദിച്ചത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുക്കാം, തള്ളണ്ടോ ഒക്കെ തള്ളാം. തത്വത്തിൽ വന്ന അങ്ങനെ സ്വീകരിക്കൊന്നുമില്ല, നമ്മൾ നോക്കൂ എന്ന്. അതുവരെ നമ്മൾ യോജിച്ചു പോവുക, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് മലപ്പുറത്ത് നമ്മുടെ മുസ്ലിം ഐക്യം എന്ന പേരിൽ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാറിൽ ഞാൻ സംസാരിച്ചു. അവിടെ എനിക്കവർ ഹിൻസ് തന്നിട്ടുണ്ടായിരുന്നു, സൂചനകൾ, പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റുകൾ അവർ തന്ന കടലാസാദ്. മലപ്പുറം സെമിനാർ 27/2001 ബുധൻ, മുസ്ലിം ഐക്യം പ്രസക്തിയും പ്രാധാന്യമാണ് അവരെ സെമിനാറിന്റെ തലക്കെട്ട്. എനിക്ക് നൽകിയ വിഷയം എന്ന് പറയുന്നത് ഐക്യത്തിന്റെ ഇസ്ലാമിക മാനദണ്ഡമാണ്. അതിൽ ഭിന്നതയുടെ കാരണങ്ങൾ, പ്രമാണങ്ങളിലുള്ള അറിവില്ലായ്മ, തെറ്റിദ്ധാരണ, അനുകരണം, പക്ഷപാതിത്വം, മൻഹജ് മസല മേഖലയിലെ അറിവില്ലായ്മ, രഹസ്യ പ്രവർത്തനം, ചൂറയെ ലംഘിക്കൽ, അസൂയ വിദ്വേഷം, വ്യക്തി താല്പര്യം, ഇതൊക്കെ ഭിന്നതയുടെ കാരണങ്ങൾ. അപ്പൊ ഇതൊക്കെ ഓരോന്നും ഞാൻ വിശദീകരിച്ചപ്പോ പക്ഷപാതിത്വം ഞാൻ കുറച്ച് വിശദീകരിച്ചു. പക്ഷപാതിത്വം ഹിസ്ബിയത്ത്. അപ്പൊ സംഘടനയിൽ എങ്ങനെയാണ് ഹിസ്ബിയത്ത് വരിക? സംഘടനയിൽ പക്ഷപാതിത്വം വരുന്നത് സംഘടനയുണ്ടാക്കുന്നതിന് ഉലമാക്കൽ പറഞ്ഞിട്ടുള്ള ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കാതിരിക്കുമ്പോഴാണ് സംഘടനയിൽ എന്ത് വരിക? പക്ഷപാതിത്വം, ഹിസ്ബിയത്ത് ഉണ്ടാവുക. എന്നിട്ട് ഞാൻ ആ ഷുറൂത്തുകൾ, ആ നിബന്ധനകൾ ഇങ്ങനെ വായിച്ച് ഞാൻ പഠിച്ചത് വിശദീകരിക്കുന്നു. അത് ഞാൻ വായിച്ച് പ്രസംഗിച്ചു. അതുകൊണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഘടനാ സെറ്റപ്പിൽ ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള സെറ്റപ്പാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്ന് ഞാൻ ആളുകളോട് പറഞ്ഞു. കാരണം നമ്മൾ അങ്ങനെയല്ല, സുതാര്യമായിട്ട് താഴെ തലത്തിനാണെന്ന് പറയേണ്ടത്. മേലെ ഞങ്ങൾ തീരുമാനിച്ചിട്ട് താഴത്തെ സർക്കിൾ കൊടുക്കല്ലോ വേണ്ടത്. അങ്ങനെ നമ്മൾ ആ വിഷയം പൊതുജനങ്ങളൊക്കെ അറിയേണ്ട വിഷയമാണ്, ഓരോ കമ്മിറ്റി ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്നൊക്കെ ഞാനത് പറഞ്ഞു. അങ്ങനെ
ലജ്ന ലജ്ന എന്ന് പറഞ്ഞ കെ ജെയു. നമ്മളെ കെ ജെയുന്റെ പേരെന്ത്? ലജ്ന. ലജ്ന എന്ത് ചെയ്യാന്ന് പേരിട്ട കെ ജെ എന്ന് പേരിടാൻ പറ്റാത്തതുകൊണ്ട് കെ എൻ എം എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ദേവാസമിതി എന്നിട്ടതാണ്. ഐ എസ് എം എം എസ് എം അതേ പേര് തന്നെ. ആ അപ്പൊ ലജ്നയും ദേവാസമിതിയും ഐ എസ് എം എം എസ് എം പ്രസിഡന്റ് സെക്രട്ടറി അതാണ് 22 ആൾ കൂടി എന്നറിയുന്നത്. ഇവിടെ ഈ യോഗത്തിൽ എല്ലാവരും പറഞ്ഞു എന്ത്, സക്കരിയ സലാഹി അല്ലാത്ത 15 ആളിൽ 14 ആളും പറഞ്ഞു നിങ്ങൾ ഇപ്പൊ നിലപാട് ശരിയല്ല, നിങ്ങൾ സെൽഫിയിൽ മാത്രം എടുത്ത് പോകണമെന്ന് ചോദിക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞു എനിക്ക് ചോദിക്കണം, ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ, അതുവരെ നമുക്ക് യോജിച്ചു പോകാം, ഞങ്ങൾ ചോദിച്ചോളി എന്നും പറഞ്ഞ് പിന്നെ 24 ആളെ മീറ്റിംഗ് കൂടി. അപ്പോഴും 23 ആളും ഒരു ഭാഗത്തും സക്കരിയ സലാഹി മറുഭാഗത്തും. ഇത് പറഞ്ഞപ്പോ ഞാൻ ഒരു സ്ഥലത്ത് മറുപടി പറഞ്ഞു, പണ്ട് ഞാൻ ഒറ്റക്കന്നെയായിരുന്നു. എവിടെ? ജമിയത്തുൽ ഉലമയിൽ. ജമിയത്തുൽ ഉലമയിൽ അത്രമാ സലഫി എനിക്കെതിരെ സംസാരിക്കുമ്പോ ഞാൻ ഒറ്റക്കാണ്. എന്നെ പ്രതിരോധിക്കുമെന്ന് ഞാൻ കരുതിയ 3 ആളുകൾ മിണ്ടാതിരിക്കും. ആരൊക്കെ? അബ്ദുല്ലക്കു സുല്ലമി, കുഞ്ഞോമ്മദ് പറപ്പൂര്, സയ്യിദ് ഷാക്കിർ. ഒരു തലാത്തിയോടിരിക്കും നിഷ്പക്ഷം. ഞാനും അത്രമാ സലഫിക്ക് മറ്റുള്ളവരൊക്കെ പിന്തുണയും. ഇവര് 3 ആള് നിഷ്പക്ഷം. അത് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് കണ്ടോ, അയാൾ ഒറ്റക്കാണ് പോരാടിയെന്നാണ്. നമ്മളൊക്കെ പിന്നിലുണ്ടായിട്ടല്ലേ ആദർശ ശിഖരം നടത്തി. എന്നിട്ട് അയാൾ ഒറ്റക്ക്, അയാളങ്ങനെ പൊക്കി പറയാണ്. ഏ, പറയാതെ പറയുന്ന തന്റെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുകയാണ്, താൻ വലിയ ആളാണെന്ന് വരുത്തുകയാണ്. നഊദുബില്ലാ, ഞാൻ അള്ളാഹുവിൽ അഭയം ചോദിക്കാണ്. അങ്ങനെ ഒരു ചിന്താഗതിക്കുണ്ടായില്ല. ആദർശ വിശദീകരണത്തെ കുറിച്ച് പറഞ്ഞതുമല്ല. പിന്നെ ജമ്മിയത്തുൽ ഉലമയിൽ 14 ആളും എനിക്കെതിര് പറഞ്ഞു എന്നപ്പോ ഞാൻ പറഞ്ഞതാണ് പഴയ ജമ്മിയത്തുൽ ഉലമയിലും എന്റെ അനുഭവം അത് തന്നെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ ലജ്നയിൽ ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതിൽ പല ശരികളും ഉണ്ട് എന്ന് അംഗീകരിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കും ആഗ്രഹം എന്താ, ഞാൻ എൻ്റെ ഉള്ളിൽ കിടന്ന, അതുകൊണ്ട് അവര് എന്നെ അനുകൂലിച്ചില്ല. അവർ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ നിലപാടുകളിലൊന്നും എനിക്ക് എതിർപ്പുണ്ടായില്ല, പക്ഷെ നിങ്ങൾ ഇത് പുറത്തു പോകാൻ പാടില്ല എന്ന അഭിപ്രായമുള്ളതുകൊണ്ട് ഞമ്മളിങ്ങനെ അനുകൂലിച്ച് സംസാരിച്ചില്ല എന്ന് മാത്രം. ഇൻഷാല്ല വരും ദിവസങ്ങളിൽ അവർ പലരും പുറത്തു വരും, അവരൊക്കെ പുറത്തു പറയും. അപ്പൊ ഞാൻ ആ പറഞ്ഞതിൽ ജമ്മിയത്തിന് മേൽ എന്റെ അനുഭവമാണ്, അല്ലാതെ ഞാനാണ് പോരാടി, ഞാനാണ് ഞാൻ എന്ന് എനിക്കൊരു അനാനീയത്ത് ഒരഹങ്കാരം ഉണ്ടായിട്ടുണ്ടെന്ന് ചില സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. അഹങ്കാരത്തിന്റെ അണുത്തൂക്കമുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പഠിച്ചവനെ, അഹങ്കാരം എന്റെ വാക്കിലോ പെരുമാറ്റത്തോ സ്വഭാവത്തിലോ വരുന്ന റബ്ബിനെ കാത്തുരക്ഷിക്കണം. ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കണം. അത് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ജമ്മിയത്തിനുടമയിൽ ഞാൻ അത്രയമാ ചലിപ്പിക്കുന്ന ഒറ്റയ്ക്ക് തന്നെ പോരാടിയത്. 2003 മുതൽ അത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ യോഗം കൂടി 2024 ആളെ യോഗം ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനേതായാലും കത്തൊക്കെ തന്നതല്ലേ, ഞാൻ ഇനിയിപ്പോ സെലഫി ഉലമാക്കുള്ള ഫത്വയൊക്കെ വന്നിട്ട് ഇതിനോടൊക്കെ സഹകരിക്കുന്നുള്ളൂ. ഞാൻ ദേവസമിതി ചെയർമാനാണ്, ഇന്നെ ഞാൻ ഈ ചെയർമാൻ സ്ഥാനത്ത് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ചില ആൾ പ്രചരിപ്പിച്ചു രാജിവെച്ചു പോയി. രാജിവെക്കണമെങ്കിൽ തെരഞ്ഞെടുത്ത ബോഡിനല്ല രാജിക്ക, ഞങ്ങൾ 13 ആളെ ഞങ്ങൾ തന്നെ തിരഞ്ഞെടുത്താം, നിങ്ങൾ ആരും തിരഞ്ഞെടുത്താൽ ഞങ്ങൾ കൂടി. ആ എന്നാൽ ഞാൻ ചെയർമാൻ, അഷറഫ് ഖമീനർ, ഏ താജുദ്ദീൻ, സാബിർ നവാസ്, നബിൻ തണ്ടത്താണി, സജ്ജാദ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ തിരഞ്ഞെടുത്തതാണ്. മനസ്സിലായില്ലേ? അപ്പോ ഞങ്ങൾ തിരഞ്ഞെടുത്തതുകൊണ്ട് മാറി നിന്നു എന്നേ ഞാൻ പറയുന്നു, രാജിവെച്ചു എന്ന് പറയില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ബോഡി നമ്മൾ എന്ത് പറയാ, രാജിവെക്കുക. അങ്ങനെ പ്രചരിപ്പിച്ചു പ്രക്രിയാസലായി രാജിവെച്ചു പോയി, രാജിവെച്ചിറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തൽക്കാലം മാറി നിൽക്കുകയാണ്, ഞാൻ വായിക്കാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് തൽക്കാലം മാറി നിൽക്കുകയാണ്, ഒരു ഗൾഫ് പോവാണ് അത്രേ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. സിമ്പിളായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, മെല്ലെ മെല്ലെ ന്യൂട്രലായിട്ട് ഇങ്ങനെയാണ് പോകാൻ തീരുമാനിച്ചാൽ. അപ്പോൾ അവർ അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ ഇരിക്കും അവിടെ, ഇരിക്കും അവിടെ, ഇരിക്കും, നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നിട്ട് പിന്നെ ഓരോരുത്തരും പറയണം. ചിലർ കരഞ്ഞു, സക്കരിയാ സലാഹില്ലാത്ത ഒരു സലാഹി പ്രസ്ഥാനം എന്നോടുള്ള സ്നേഹം കൊണ്ട്. പക്ഷെ വേറെ ചില ആളുകൾ പറഞ്ഞു ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം, നമുക്ക് ക്ലാരിറ്റി കിട്ടണം, ക്ലാരിറ്റി, ക്ലാരിറ്റിൻ്റെ വ്യക്തത. നിങ്ങളിപ്പോ മാറി നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, കുറേ എഴുതിക്കൊണ്ടെന്ന് മൂപ്പര് ആലോചിച്ചു വന്നതാണ്. അയാൾ പറയണേ, നിങ്ങൾ ഇപ്പോൾ മാറി നിൽക്കാൻ ഞങ്ങൾ ലൈബ്രറിയിൽ വെറുതിരിക്കുന്നില്ലല്ലോ, ആളുകൾ വിളിച്ചാൽ പ്രസംഗത്തിന് പോകില്ലേ, അപ്പം നിങ്ങൾ എവിടെയൊക്കെ പോകും, എന്തൊക്കെ പറയും, അതിൽ വ്യക്തത കിട്ടേണ്ടതുണ്ട്. നിങ്ങൾ നമ്മുടെ സംഘടനാ വേദിയിൽ വരുമോ? വരികയാണെങ്കിൽ നിങ്ങൾ മലപ്പുറത്ത് പ്രസംഗിച്ച പോലെ ഈ ഷുറൂത്തും ജില്ലാ കമ്മിറ്റി വേണ്ട, സംസ്ഥാനം കമ്മിറ്റി വേണ്ട, ഒരു പണ്ഡിത സമിതിയും പ്രാദേശിക ഘടകങ്ങളും എന്നൊക്കെ നിങ്ങൾ പ്രസംഗിച്ചാൽ ഞങ്ങൾ മറുപടി പറയും, ഖണ്ഡിക്കും. 24 മുതൽ 50 വരെ കെ ജെയു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്, നാടന്മാർക്ക് സംഘടന ഇല്ല, കെ എൻ എം ഇല്ല എന്ന് നിങ്ങൾ പ്രസംഗിച്ചാൽ അതിനുശേഷം കെ എൻ എം കൊണ്ടുണ്ടായ മെച്ചങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മറുപടി പറയും. സംഘടനാ വേദിയിൽ നിങ്ങൾ വന്നാൽ നിങ്ങളൊന്ന് പറയും, ഞമ്മളതിന് മറുപടി വരും, അത് പ്രശ്നമാവും. ഏ
അതുകൊണ്ട് ഞങ്ങളുടെ നിലപാടിലേക്ക് നിങ്ങൾ വരുന്നില്ലേ, നിങ്ങൾ മാറി നിൽക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പൊ നിങ്ങളെ നിലപാടിക്ക് വരിക, അത് ശരിയാവില്ല, നടക്കില്ല. നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ ഞങ്ങളെ നിലപാടിലേക്ക് വരാം. നിങ്ങൾ ഞങ്ങളുടെ നിലപാടിലേക്ക് വരുന്നില്ലേ, നിങ്ങൾ മാറി നിൽക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ എണീക്കുന്നു, ഇപ്പൊ പറഞ്ഞതാണ് ശരി. ഇതുവരെ നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ ഫോണിലുള്ള വിഷമവും അതൊക്കെ സ്നേഹം കൊണ്ടാണ്. ഈ പറഞ്ഞതാണ് സംഘടന, ഇതാണ് ഇപ്പൊ റെഡി. ഇപ്പൊ സി പി ശരി പറഞ്ഞാണ് ശരി. ആയിക്കോട്ടെ, ഞാൻ സംഘടനാ വേദിയിൽ വരണ്ടാന്നുള്ള പൂപ്പര് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ വരുന്നില്ല. ഞാൻ സംഘടനാ വേദിയിൽ വന്നിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, എനിക്ക് മറുപടി വരേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ രണ്ടുകൂട്ടും അങ്ങോട്ടും മറുപടി ഒരേ സ്റ്റേജിൽ, അത് വേണ്ട. അപ്പൊ ഞാൻ മാറിയെന്നോളാം. അപ്പൊ പിന്നെ അല്ല, സംഘടനാ വേദി അല്ലാത്ത വേദികൾ ഇപ്പൊ നിങ്ങളെ സെലക്ട് ചെയ്യിക്ക, സംഘം സെലക്ട്, അവരൊക്കെ വിളിച്ചാൽ നിങ്ങൾ പോവില്ലേ, അവിടെ നിങ്ങൾ ഇതൊക്കെ പറയില്ലേ. അപ്പോ ടി കെ പറഞ്ഞു, അതെന്ത് ചോദ്യ സിനിമേ, അയാളൊരു ദായി ഒരു പണ്ഡിതന്, അയാൾ പഠിച്ചത് അയാൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, അയാൾ ഇന്ന് വീട്ടിൽ കുത്തിക്കണ്ടേ, നമുക്ക് പറയാൻ പറ്റും. നമ്മളെ വേദിയിൽ വരണ്ടെന്ന് നമുക്ക് പറയാം, അപ്പൊ മൂപ്പര് സമ്മതിക്കും ചെയ്തല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ കുത്തി ചോദിക്കണേ. അപ്പൊ ഒരാൾ തട്ടുക, മറ്റാൾ തടവുക, രണ്ടാളും ഉദ്ദേശം എന്താ ഞാൻ തട്ടു. അപ്പൊ പിന്നെ വൈസൽ മുസ്തിയാരും ടി കെ മണ, ആയിക്കോട്ടെ മൂപ്പര് മാറി നിന്നോട്ടെ, അത് തന്നെയാണ് നല്ലത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൂപ്പര് മാറിയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അബൂബക്കർ സെൽഫിയൊക്കെ പറഞ്ഞു, അദ്ദേഹം മാറിയിരിക്കുന്നതുകൊണ്ട് നമുക്കൊക്കെ സെൽഫിയത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ ഉണ്ടാവും, നമുക്ക് തെറ്റുകൾ പറ്റുന്നുണ്ടോന്നൊരു ഒരു ഒരു നിരീക്ഷണത്തിന് ഒരാൾ പുറത്തുണ്ടാവുമ്പോൾ നല്ലതാണല്ലോ. മൂപ്പര് കുറെ പുതിയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതട്ടെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സന്തോഷത്തിൽ പിന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ തമ്മിലൊരു മറുപടി പ്രസംഗത്തിലേക്ക് നീങ്ങരുത് കേട്ടോ, നിങ്ങൾ എനിക്ക് ഓടിയതാ, ഞാൻ നിങ്ങൾക്ക് ഓടിയതാ. അതവർ ലംഘിച്ചു. അപ്പൊ ഈ 14-ാം തീയതി ഞാൻ ദായിമാരെ മീറ്റിംഗ് വിളിച്ചത്, ദായിമാരെ മീറ്റിങ്ങിന് പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ വിളിച്ചപ്പോ അയാൾ പറഞ്ഞു, അതെങ്ങനെ നിങ്ങൾ മീറ്റിംഗ് വിളിക്കല്, ഇവിടെ വേറെ സംവിധാനം ഉണ്ടോ, നിങ്ങളങ്ങനെ മീറ്റിംഗ് വിളിക്കാൻ പറ്റുമോ, നിങ്ങളങ്ങനെ മീറ്റിംഗ് വിളിക്കൂല എന്നല്ലേ നമ്മളോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടിയിലേക്ക് നീങ്ങരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ ലംഘിച്ചു. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ആദർശ വിശദീകരണമായും സമ്മേളനങ്ങളായും നിങ്ങൾ മറുപടി വന്നു. ഇപ്പൊ എന്താ ചെയ്തറിയോ, സുബൈർ മങ്കടയുടെ വാദത്തിലേക്ക് പോയി ഇത് താഴെ തലത്തിനൊക്കെ പൂന്ന് പ്രചരിപ്പിച്ച്, എന്നിട്ട് സമ്മേളനങ്ങളിലൊക്കെ സുബൈർ മങ്കടക്ക് മറുപടി, അവരെ പറയുന്നത് സുബൈർ മങ്കട പിരിച്ചുവിട്ട് പോയിരുന്നു. ഈ പിരിച്ചുവിട്ട ആൾക്ക് ഇങ്ങനെ മറുപടി അറിയണം. അപ്പൊ ആർക്കാ മറുപടി, എനിക്കാണ്. ഞാൻ സുബൈറിന്റെ ആളാണ് ആദ്യം താഴെ തലത്തിൽ പ്രചരിപ്പിക്കുക, അത് മറ്റൊരു ചെയ്ത് അതേ പണിയാണ്. ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നിട്ട് തൗഹീദിന്റെ ആയത്തോട് ഇങ്ങനെ പ്രസംഗിക്കാം. ആരെ പിന്നെ അത് ചക്രിയാസലായി ജബ്ബാർ മൊഴിയൊക്കെ താഴെ പ്രചരിപ്പിക്കാം. അപ്പൊ കേൾക്കുന്നവർക്ക് എന്ത് മനസ്സിലാവും, കണ്ടാ തൗഹീദിന്റെ ആയത്തോടിയിട്ട് ടി പിയും അനീഫായ്ക്കനൊക്കെ ചക്കരിയാക്ക് മറുപടി അറിഞ്ഞു, അയാൾ പച്ച ശിർക്കു പോയി, എന്താ ചെയ്യലേ, ശിർക്കു പോയാൽ നീ സെലഫി ആയാലും വേണ്ട, ജക്കരി ആയാലും വേണ്ട, ആരായാലും പോട്ടെ. അതേ പണി അപ്പൊ പിരിട്ട് സുബൈറിന്റെ വാദത്തിലേക്ക് പോയി, സംഘടന വേണ്ടാതെ വാദത്തിലേക്ക് കൊണ്ടുപോയി, താഴെ പ്രചരിപ്പിക്കാം. എന്നിട്ട് എല്ലാ സമ്മേളനത്തിനും സുബൈറിന് മറുപടി, അതെന്താപ്പൊ സുബൈറിന് ഒരു പ്രത്യേക മറുപടി, നമ്മൾ പറയാൻ തീരുമാനിച്ചാണ്. തീരുമാനം എന്തിനാ, ഇതിനാണ്. ഇതൊക്കെ നമ്മക്ക് മനസ്സിലാവില്ലേ, നമ്മൾ അന്നം തിന്നുന്നവരാണല്ലോ, ഈ സംഘടനാ പ്രവർത്തനമൊക്കെ പഠിച്ചവരാണല്ലോ നമ്മള്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്നോട് ഞാൻ മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് ഓലൊക്കെ പറഞ്ഞിട്ട് മാറിക്കാൻ പറഞ്ഞിട്ട് തന്നെയാണ്. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പറയാൻ കഴിയൂല. ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോക്കോണിനെ പറ്റി അഭിപ്രായത്യാസം ഉണ്ടാകാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഫോക്കസിനെ പറ്റി അഭിപ്രായത്യാസം ഉണ്ടാകും. പക്ഷെ സംഘടനാ വേദിയിൽ വന്ന് അത് പറയാൻ പാടില്ല. നിങ്ങൾ ഫോക്കസിലേക്ക് ക്ഷണിക്കേണ്ടി വരും, നിങ്ങൾ പ്രോക്കോണിലേക്ക് ക്ഷണിക്കേണ്ടി വരും. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇവിടെ പറയാം, സംഘടനാ വേദിയിൽ പറയാൻ പാടില്ല, ചർച്ച ചെയ്തതേ പറയാവൂ. ഞാൻ പറഞ്ഞു, എന്നെങ്ങൾ വിട്ടേക്കും ചർച്ച ചെയ്തിട്ട് പറയാൻ തന്നെ ചർച്ച ചെയ്താൽ ഭൂരിഭാഗം വിഷയം പഠിക്കാത്തിരിക്കും. അപ്പൊ ഞാൻ ഈ ഷർത്ത് പറഞ്ഞപ്പോ ഷർത്തോ, നമ്മളൊന്നും കേട്ടില്ല ഇങ്ങനെ ചെറുത്തപ്പൊരു പുതിയ ശർത്തും കൊണ്ട് വന്നാണ് ഏ. അപ്പൊ അധികം ആളുകളും വിഷയം പഠിക്കാൻ താല്പര്യമില്ലാത്തവരും തയ്യാറില്ലാത്തവരുമായിരിക്കും. അതുകൊണ്ട് ചർച്ച ചെയ്തിട്ട് പറയാ തന്ന ഭൂരിപക്ഷ ആളുകളും പഠിക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ട് അവരൊക്കെ പറയും, ഈ അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കുമില്ല, ഇത് നിങ്ങളെ മാത്രം അഭിപ്രായം, ഒറ്റപ്പെട്ട അഭിപ്രായം കൊണ്ട് ഇത് പറയാൻ പാടില്ല. ഞങ്ങളൊക്കെ അഭിപ്രായം അതേ പുറത്ത് പറയാൻ പാടുള്ളു, ഇത് നിങ്ങൾ ഒറ്റപ്പെട്ട അഭിപ്രായം ഇവിടെ മാത്രം പറയാം. ഞാൻ പറഞ്ഞു, 10 കൊല്ലം ഞാൻ കോക്കസേരോട് യുദ്ധം ചെയ്തിയ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഖുർആനിന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സലഫി ഉലമാക്കൾ ലോകത്തിന്റെ നാനാഭാഗത്തും പറയുന്നത് പോലുള്ള കാര്യം എനിക്കൂടെ പറയാൻ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പുതിയ അഭിപ്രായം ഞാൻ പറയണോ? ലോകത്തൊരു സലഫി പണ്ഡിതനും പറയാത്തൊരു പുതിയ വാദം ഞാൻ പറയണോ? ന്യായമായും നിങ്ങളോടൊക്കെ ചർച്ച ചെയ്യണം, സലഫി ഉലമാക്കളോട് ഗൾഫിലൊക്കെ ഉള്ള പണ്ഡിതന്മാരോട് ചർച്ച ചെയ്യണം, അത് ന്യായമാണ്. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെ പറയാൻ പാടില്ല, അത് ചർച്ച ചെയ്തിട്ട് തീരുമാനമായിട്ട് നമ്മൾ തമ്മിൽ ചർച്ച ചെയ്താൽ തന്നെ രണ്ടുപേരും ചർച്ച ചെയ്താൽ തീരാത്ത വിഷയപ്പെടുന്നു. അപ്പൊ ഈ ദുനിയാവെന്ന് പറയാൻ കഴിയൂല. ഈ സ്വാതന്ത്ര്യം എനിക്ക് അനുവദിച്ച് തരാൻ നിങ്ങൾ തയ്യാറില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി പുറത്തുന്നോളാ, ഉമർ മോലിയിൽ നിന്ന് പോലെ ഞാൻ പുറത്തുക്കുന്നോളാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാറി നിന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ ആ പറഞ്ഞ ഷർത്തിനെ പറ്റി അത് വങ്കത്തമാണ് വിഡ്ഢിത്തമാണ് എന്നൊക്കെയാ പറയുന്നത്.
അല്ലെ, അബദ്ധങ്ങളാണ്, ഷർത്തുകളല്ല, അബദ്ധങ്ങളാണ് എന്ന് പറഞ്ഞു. ഷർത്തിനെ പറ്റി വന്ധത്വം വെട്ടിത്വം പറഞ്ഞത് ആരാ? ഞാൻ ആദ്യം മലപ്പുറത്ത് പ്രസംഗിച്ചതിനെ പറ്റി രണ്ടാമത് മീറ്റിംഗ് കൂടിയല്ലോ, രണ്ടാമത് 24 ആൾ കൂടിയ മീറ്റിംഗിൽ പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് പോകാന്ന് കഴിഞ്ഞ മീറ്റിംഗ് തീരുമാനിച്ചാലേ, പിന്നെന്ത് ഞങ്ങൾ ആ ഷർത്ത് പറഞ്ഞു? അത് പറയാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞ ഷർത്ത് പറയേണ്ട തന്നെയല്ലേ, ഒരുമിച്ച് പോയാലും ഒരുമിക്കാതെ പോയാലും ഷർത്ത് ജനങ്ങളെ പഠിപ്പിക്കണ്ടല്ലേ? സംഘടന രൂപീകരിക്കുമ്പോൾ, ഏതൊരു കൂട്ടായ്മ രൂപീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളല്ലേ പറഞ്ഞത്? അത് ഉദ്ദേശിച്ചത് ഏയ്, ആ ഷർത്തുകൾ കേട്ടാൽ ആളുകൾക്ക് സംഘടന വേണ്ടെന്നുള്ള മെസ്സേജാണ് കിട്ടുക. അത് സുബൈർ മങ്കടന്റെ വാദമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സുബൈർ മങ്കടക്ക് അവിടെ കൂട്ടിയ ഷർത്ത് അറാമിന് ഷർത്തല്ല, സംഘടന അറാമെന്നവന് ഷർത്തല്ല, ജായിസാകാനുള്ള ഷർത്തല്ലേ ഈ പറയുന്നത്? അല്ലല്ല, അത് കേട്ടാ അങ്ങനെ തോന്നുക. അതുകൊണ്ട് നിങ്ങൾ അവിടെ പറഞ്ഞത് പറഞ്ഞു, ഇനി എവിടെയും നമ്മളെ വേദിയിൽ പറയരുത്. അപ്പൊ എനിക്ക് വിലക്ക് വന്നു, എനിക്കത് പറയാൻ പാടില്ല, സംഘടനാ വിധി പറയാൻ പാടില്ല, നിങ്ങളെ മാത്രം ഇത്രയും പറയരുത്. പിന്നെ അപ്പൊ ഞാൻ പുറത്തുനിന്നിട്ട് ഞാൻ പറയാൻ തുടങ്ങി. അപ്പൊ പറയാണ്, ഇപ്പൊ കുറെ ഷർത്തൊക്കെ കേൾക്കുന്നുണ്ട്, ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുമോ? നടക്കൂലെന്ന് സെക്കരിയാ സലായിക്ക് തന്നെ അറിയാം. മൂപ്പരനെ പറയണേ, ഫത്വ കൊടുക്കാൻ പറ്റിയ പണ്ഡിതന്മാർ ഇവിടെ ഇല്ല. ഫത്വ കൊടുക്കാൻ കെൽപ്പുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുന്ന പണ്ഡിതന്മാരാണ്. മൂപ്പർക്ക് ഇനി ബന്ധപ്പെടുകയും മൂപ്പര് പോവുകയും ചെയ്തു. അപ്പൊ ഇനി പോടത് നടക്കുമോ? അപ്പൊ നടക്കൂലെന്ന് മൂപ്പർക്ക് തന്നെ അറിയാം. അപ്പൊ എന്നെ മറിയാക്കിയിട്ട് ഷർത്തൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ നടക്കൂല. രണ്ടാമത്തെ അഭിപ്രായം. ഒന്നാമത്തെ അഭിപ്രായം എന്താ? ഷർത്ത് പറയാൻ പാടില്ല, അത് സംഘടന വേണ്ടാന്നുള്ള മെസ്സേജാണ് ഇത്. രണ്ടാമത്തെ അഭിപ്രായം, ഷർത്തുണ്ട് പക്ഷെ ഇന്ത്യയിൽ നടക്കൂല. മൂന്നാമത്തെ അഭിപ്രായം, ഷർത്ത് ആ ഷർത്ത് ഏതാ നമ്മൾ പാലിക്കാത്ത? ഇപ്പൊ പറഞ്ഞതാ, ആ ഷർത്തൊക്കെ നമ്മൾ പാലിക്കണ ഷർത്ത് തന്നെയാണ്. ഏതെങ്കിലും നമ്മൾ പാലിക്കാത്ത, പിന്നെ ഈ പാലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പിന്നെ ഇങ്ങനെ കുത്തി കുത്തി പറയണെന്തിനാ? ഒരു ദുരുദ്ദേശല്ലേ. മൂന്നാമത്തെ അഭിപ്രായം. നാലാമത്തെ അഭിപ്രായം എന്താണെന്ന് അറിയോ? ഷർത്ത് ഉണ്ടാകണമെങ്കിൽ ആദ്യം സംഘടന വേണ്ടേ? ഇപ്പൊ നിസ്കരിക്കണ ഒരാളോട് നിസ്കാരം ഷർത്തരോ അറിയില്ലേ, കഴിഞ്ഞേക്ക് പോ എന്നുണ്ട് നിസ്കരിക്കാൻ. അയാൾ ഷർത്ത് അനുസരിച്ചാണ് നിസ്കരിച്ചോണ്ടിരിക്കണത്. അപ്പൊ ഷർത്ത് ഉണ്ടാകണെങ്കിൽ എന്ത് സംഘടന വേണ്ടേ? നമ്മൾ ഷർത്ത് അനുസരിച്ചേ പോന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നെ ഷർത്ത് ഷർത്ത് കാരണം ഷർത്ത് എണ്ണിപ്പിടിക്കണമെന്നില്ല, അവർ പാലിച്ചാൽ പോരെ. നാലാമത്തെ അഭിപ്രായം. അഞ്ചാമത്തെ അഭിപ്രായം, ഗൾഫിൽ നിന്നൊരു കേസ് ചാരക്കപ്പാടിയെ കുത്തി പുറപ്പെടുവിച്ച ഒരാൾ പറഞ്ഞ, അയാൾ പറഞ്ഞ ഷർത്തുകള് അതൊരു പണ്ഡിതന്റെ ഫത്വയിലുമില്ല, ഇബ്നു വാദിന്റെ ഫത്വയിലും കേട്ടുകളി പോലും ഇല്ലാത്ത അബദ്ധങ്ങളാണ്, വങ്കത്തങ്ങളാണ്. എന്നാ കേട്ടോളി, ഞാൻ രണ്ടെണ്ണം വായിച്ചു തരാം. സുബൈർ മങ്കടത്ത് 2002 മറുപടി പറഞ്ഞപ്പോൾ നമ്മൾ ഉപയോഗിച്ച രണ്ട് പുസ്തകം, ഒന്ന് ഹുക്മുൽ അമലുൽ ജമാഇ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ സംഘടിത പ്രവർത്തനത്തിന്റെ കൂട്ടായ്മയുടെ വിധി എന്താണ്, ഷെയ്ഖ് അബ്ദുള്ള അസ്സബത്താണ് ഇത് എഴുതിയത്. ലോകത്തുടനീളമുള്ള സലഫി സംഘടനകളെ ബന്ധിപ്പിക്കുന്നതിൽ ഓടി നടക്കുന്ന ഒരു ആളാണ് അദ്ദേഹം. വലിയ പണ്ഡിതനൊന്നും അല്ലെങ്കിലും നമ്മളെ വൃത്ത മൗലിമാരെ കവിച്ചു നല്ല പണ്ഡിതനാണ്. പക്ഷേ അറബി ലോകത്ത് അറിയപ്പെട്ടത് പണ്ഡിതൻ എന്നൊരു കച്ചവടക്കാരനൊക്കെയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഇത് എഴുതിയിട്ട് സാലിഹ് ഇബ്നു ഫൗസാൻ ബിൻ അബ്ദുള്ള അൽ ഫൗസാൻ എന്ന ഹയ്യത്തു കിബാറിൽ ഉടമയിലുള്ള സാലിൽ ഫൗസാന്റെ തഖ്രീർ അദ്ദേഹം വായിച്ചംഗീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിന് ചില വ്യവസ്ഥകൾ പറയുന്നുണ്ട്, കേട്ടോളൂ. ലവാബിത്തു തജമ്മുഇ ശറഈ അണ്ട ശറഈയായ കൂട്ടായ്മയുടെ വ്യവസ്ഥകൾ, അബി തവാഇദിൽ മശ്റൂഉ അബിൽ അമലിൽ ജമാഇ അല്ലെങ്കിൽ സംഘടന പ്രവർത്തനം. ഒന്നാമത്തെ വ്യവസ്ഥ എന്താ? അലിജിത്തിമാഉ വലിൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും ഭക്തിക്കും വേണ്ടി ആയിരിക്കണം ഈ കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. എന്നിട്ട് തെളിവ് എന്താ? വതആവനു അൽ ബിർരി വത്തഖ്വ, പുണ്യത്തിൽ മുക്തിയിൽ പരസ്പരം സഹായിക്കണം എന്നായി. രണ്ട്, നമ്പർ ഇട്ട് കൊടുക്കുക. അദ്ദേഹത്തിൽ ഇലൽ കിതാബ് വസ്തുന്ന അല ഫഹ്മി സലഫ്, സലഫുകളുടെ ഫഹ്മ അനുസരിച്ച് കിതാബും സുന്നത്തിലേക്കുമുള്ള ക്ഷണം. കിതാബിലേക്കും സുന്നത്തിലേക്കും ദൈവത്തെ ഓരോരുത്തരും ഓരോ തോന്നിയമാതിരി കിതാബും സുന്നത്ത് മനസ്സിലാക്കണില്ല, സലഫുകൾ മനസ്സിലാക്കിയത് പോലെയുള്ള പ്രമാണങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ. രണ്ടാമത്തേത്. മൂന്ന്, അല്ലാത്തത് വൈലാ മഅസിയത്തിൽ വലാ തൻസറ അസബിയതൻ, കുറ്റകരമായ ഒരു കാര്യത്തിലേക്കായിരിക്കരുത് നമ്മുടെ ദഅവത്ത്. അതുപോലെ തന്നെ ഒരു പക്ഷപാതിത്വത്തെ സഹായിക്കുന്നതാകാൻ പാടില്ല ഈ കൂട്ടായ്മ. നാല്, അൻയുഖിറഹു അകാബിറുൽ ഉലമാഇ മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ ആ കാലഘട്ടത്തിലെ ഉന്നതന്മാരായ പണ്ഡിതന്മാർ ഈ കൂട്ടായ്മയെ അംഗീകരിക്കണം. അതുകൊണ്ട് നമ്മൾ മൻഹജ് ഉണ്ടാക്കിയിട്ട് സലഫി ഉലമാക്കൾക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചത് അല്ലേ. ആറിലത്തെ ചർച്ചയ്ക്ക് പുറമെ ജമിയത്ത് ഇഹാത്തുറാത്തിന്റെ മൻഹജ് ഇതാണ്. ആ മൻഹജ് ഇതാ, ഇത് ഈ പുസ്തകം അവലംബിച്ചത് അവരെ മൻഹജാണ്. ആ മൻഹജ് നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മളെ ഇവിടുത്തെ ആറിയത്തെ ചർച്ചകളിൽ കൂട്ടിയിട്ട് മൻഹജ് ഉണ്ടാക്കി ഉലമാക്കൾക്ക് സമർപ്പിക്കണം. എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ കൂട്ടായ്മ ആരംഗീകരിക്കണം?
ലോക സലഫി പണ്ഡിതന്മാർ അംഗീകരിക്കണം. അതിൽ ഇന്ന തെറ്റുണ്ട്, ഇന്നത് ശരിയല്ല, അവർ തിരുത്തി തന്നാൽ ആ ഭേദഗതി കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ മലയാളത്തിലാക്കിയിട്ട് ഇവിടുത്തെ പണ്ഡിതന്മാർക്കും കാണിക്കണം. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇതിനോട് സഹകരിക്കാൻ പറ്റുമോ? ഞങ്ങളൊപ്പം നിന്നോ? സഹകരിക്കാൻ പറ്റില്ലേ? വേണ്ട, പറപ്പൂന് കാണിച്ചു കൊടുക്കണം, ഏയ് മറ്റൊരു കാണിച്ചു കൊടുക്കണം, ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് നാലാമത്തെ. അഞ്ചാമത്തേത്, അല്ലാത്ത മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഇസ്ലാമിക ഭരണാധികാരി ഉള്ളൊരു നാട്ടിലാണെങ്കിൽ ആ ഭരണാധികാരിക്കുള്ള അനുസരണത്തെ ഇത് ലംഘിക്കുന്നതാകരുത്. തനഞ്ഞ് ഭരണാധികാരിനെ അനുസരിക്കേണ്ട, ഇനി നമ്മളനുസരിച്ചാൽ മതി എന്ന് സംഘടനക്കാരൻ പറയാൻ പാടില്ല. ആറ്, അല്ലാത്ത കൂടല്ലതൈഹി ബൈഅ, അവരടുക്കൽ ബൈഅത്ത് ഉണ്ടാകാൻ പാടില്ല. അനുസരണ പ്രതിജ്ഞണ്ടല്ലോ. എന്നിട്ട് അവിടെ വയുഷ്തറത്തുലിഹാദത്ത ജമ്മൈ, ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ലവാബിത്താണത്, വ്യവസ്ഥയാണ്, ഷർത്തല്ല. ആറാമത്ത് പറഞ്ഞപ്പോ ഈ കൂട്ടായ്മക്ക് അത് മുക്തമായിരിക്കണം, ബയ്യത്തുണ്ടാൻ പാടില്ല. ഇമാമിൻ ഹാക്കിം, ഭരണാധികാരിയായ മുസ്ലിങ്ങളിൽ പരിഗണനീയായ ഇമാം നേതാവ്, അയാൾക്ക് മാത്രമേ ബയ്യത്ത് പാടുള്ളൂ. അമ്മാ റുഅസാഉൽ ജമാ, സംഘടനകളുടെ നേതാക്കൾ, ഫഹാഉലാ യുതാഉന ബിൽ മഅറൂഫ് ദൂന ബൈഅ, നല്ല കാര്യങ്ങളിൽ സംഘടനാ നേതാക്കൾ അനുസരിക്കാം, പക്ഷെ ബൈഅത്തില്ലാതെ ആയിരിക്കണം. കണ്ടോ? ഏഴ്, അൻയൽ തസിമ ശരീഅത്ത ഫി വസായിലിഹി, അതിന്റെ എല്ലാ മാർഗരീതികളിലും ശരീഅത്ത് മുറുകെ പിടിക്കണം. ഏഴ് നിബന്ധനകൾ ഇപ്പൊ പറയണേ. വവാബിത്തും ഷർത്തും മുമ്പിലേക്ക് തിരിയണ്ടാല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാണ്. വ്യവസ്ഥകളുണ്ട് എന്നാ പറഞ്ഞത്, ശരി ഷർത്ത് എന്നുള്ള വാക്കുകൾ വിട്ടോ. ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? സംഘടന രൂപീകരിക്കാൻ പാടുള്ളൂ. എന്നിട്ട് പറയണേ, വ്യവസ്ഥ ഒഴിവാക്കിയാലും കുഴപ്പമില്ല, ഷർത്താകുമ്പോൾ ഒഴിവാക്കിയാൽ കുഴപ്പമാണ്. അതാണ് ഷർത്തും വേണ്ട വ്യത്യാസം. അപ്പൊ എല്ലാ കാര്യങ്ങളും ശരീരത്ത് മുറുകെ പിടിക്കണം, അത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറയും കേട്ടോ, ഇനിയിപ്പോ ഒരു ബൈഅത്ത് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ഇനി കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുക, അതുണ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയോ. ഈ എണ്ണം ഒഴിവാക്കാൻ പറ്റിയതാ? അപ്പൊ കൂട്ടരെ, എന്തെങ്കിലും ഒരു കോഴത്തം പറഞ്ഞിട്ട് പിന്നെ അതിമ തൂങ്ങി നിൽക്കുക. ഇതിൽ തന്നെ സുഹൃത്തുക്കളെ ഷുറൂത്ത് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഈ പുസ്തകത്തിന്റെ 50-ാമത്തെ പേജിൽ കാണാം, ഖുലാസത്തുൽ അംരി, സംഘടനകളെ പറ്റി മൊത്തത്തിൽ പറഞ്ഞിട്ട്, അത്തഖത്തുലു വത്തജമ്മഉ ഫീ സബീലിൽ അമലി ബിൽ ഇസ്ലാം അല്ലദീ കാന അലൈഹി റസൂൽ സസം അംറുൽ വാജിബ് ലാ യഖ്തലിഫു ഫീ ഇത്നാനി. കണ്ടോ, ദീൻ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ മാർഗത്തിൽ ഒത്തുചേരുക, സംഘമാകുക എന്നത് റസൂലും സഹാബത്തും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അവർ ഒറ്റക്കല്ല പ്രവർത്തിച്ച്, റസൂലും സഹാബത്തും കൂട്ടായിട്ടാണ് പ്രവർത്തിച്ചത്. ലാ യഖ്തലിഫു ഫീ ഇത്നാനി, അത് നിർബന്ധമാണെന്നുള്ള കാര്യത്തിൽ ആരും തർക്കിക്കില്ല, രണ്ടാൾക്ക് അഭിപ്രായത്യാസം ഉണ്ടാവില്ല. വലാ യന്തദിയു ഫീഹി അനസാനി കമാ യുഖാൽ ബൽ ലൻ തഖൂമ ഖായിമത്തുൽ മുസ്ലിമീൻ വലൻ യതഹഖഖൽ മുജ്തമഉൽ ഇസ്ലാമി വലൻ തഖൂമ ദൗലത്തുൽ ഇസ്ലാം ഇല്ലാ ബിമിത്ലി ഹാദത് തജമ്മുഇ, ഈ തരത്തിലുള്ള സംഘടിത കൂട്ടായ്മ കൊണ്ട് മാത്രമേ ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വരികയുള്ളൂ, ഒരു ഇസ്ലാമിക സമൂഹം യാഥാർത്ഥ്യമായി തീരുകയുള്ളൂ. ലാക്കിൻ, പക്ഷേ, ഷുറൂത്തുഹു, അതിന്റെ ഷർത്തുകളിൽ പെട്ടതാണ്, അല്ലാ യകൂന അസബിയ്യത ലി ശഖ്സിൻ, ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള പക്ഷപാതിത്വം അതിലുണ്ടാകാൻ പാടില്ല. ഔ ലി ത്വായിഫത്തിൻ, ഒരു ഗ്രൂപ്പിന് വേണ്ടിയുള്ള പക്ഷപാതിത്വം ഉണ്ടാകാൻ പറ്റില്ല, ദൂന ഉഖ്ര മറ്റൊന്നിനെ കൂടാതെ. വൈന്നമ തഅസ്സുബു ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി മാത്രമേ പക്ഷം പിടിച്ചു വാദിക്കാൻ പാടുള്ളൂ. ഫീമാ ജാഅനില്ലാഹി വറസൂലിഹി സല്ലല്ലാഹി അലൈഹി വസല്ലം വഅലാ മൻഹജി സലഫ് സാലിഹ്, അല്ലാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നും വന്ന കാര്യങ്ങളിൽ, പ്രമാണങ്ങളിൽ, അതുപോലെ സലഫി മൻഹജിൽ, ഇതിനുള്ള തഅസ്സുബല്ലാതെ ഒരു വ്യക്തിക്കോ ഒരു ഗ്രൂപ്പിനോ വേണ്ടിയുള്ള തഅസ്സുബ് പാടില്ല. അതാണ് ഈ കൂട്ടായ്മയുടെ ഷർത്തുകൾ, ഷുറൂത്തുഹു. ഷർത്തില്ല എന്നാ പറഞ്ഞത് ആണോ? ഇതിൽ തന്നെ സുഹൃത്തുക്കളെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ ഇവിടെ പറയാം. ഇവിടെ ഷെയ്ഖ് അൽബാനിയോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, ഹൽ തറവുന അന്ന ഫിസ് അസ്ല ഫിക്രത്തിൽ അമൽ ജമാഇ അല്ലി വ ബിദഅത്തും വ ഹറാം, ഈ കാലഘട്ടത്തിൽ സംഘടിതമായി പ്രവർത്തിക്കുക എന്ന ചിന്ത അത് അസലിൽ തന്നെ ബിദഅത്തും ഹറാമുമാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഔ അന്ന ലഖദക്കും മിത്നാവുൽ അഖ്താ അത്തത്ബീഖ്, അതല്ല അവരീ കാര്യങ്ങളൊക്കെ പ്രായോഗികമാക്കുന്നതിനെ സംബന്ധിച്ചാണോ നിങ്ങളെ വിമർശനം? ഫഖാല ഷെയ്ഖ്, ഷെയ്ഖ് പറഞ്ഞു, ലാ, അല്ല. അൽ അമലുൽ ജമാഇ ലൈസ ഹുനാക മജാലി ഇത്താനി, സംഘടിതമായി കൂട്ടായി പ്രവർത്തിക്കണം എന്നതിന് ആരും നിഷേധിക്കൂല, ആരും എതിർക്കൂല. ഇദാ ലം യഖ്തരിൽ ബിത്തഹസ്സുബ്, തഹസ്സുബ് അതിനോട് കൂടി ചേർന്നിട്ടില്ലെങ്കിൽ ഷർത്തല്ലേ, ഷർത്തല്ലേ. അപ്പൊ ഷർത്തില്ല എന്ന് ആരെങ്കിലും പറയൂട്ടരെ. ഇനി നിങ്ങൾ നോക്ക്, ഇപ്പൊ നമ്മൾ അവലംബിക്കാൻ തീരുമാനിച്ചത് ഈ മൻഹജാണ്.
ജമിയത്തിഹിയ ഖുറാസനെ പറ്റി സലഫി ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവര് കക്ഷിത്വത്തിലേക്ക് ക്ഷണിക്കുന്ന ഹിസ്ബികളാണെന്നൊക്കെ പറഞ്ഞപ്പോ അവർ അവരെ മൻഹജ് തയ്യാറാക്കി. ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് സാലിഹുൽ അബൂദ്, ഷെയ്ഖ് ഫൗസാൻ ഇവർക്കൊക്കെ സമർപ്പിച്ചു. അവരൊക്കെ മുലാഹലാത്തുകൾ, അവരൊക്കെ നിർദ്ദേശങ്ങൾ ഭേദഗതി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പ്രസിദ്ധീകരിച്ചാണ് മൻഹജുൽ ജമിയ. ഈ അത്രാത്തുമായിട്ട് പതിറ്റാണ്ടുകളെ ബന്ധം നമുക്കുണ്ട്. 500 സ്ഥാപനങ്ങൾ, പള്ളികളും മദ്രസയും കോളേജും ഒക്കെ ആയിട്ട് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അവർ തരുന്ന അവരുടെ ഏജൻസിയിൽ നിന്നുകൊണ്ട് അറബികളെ പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു നിബന്ധനയും വെക്കാതെയാണ് അവരെ തന്നിട്ടുള്ളത്. ഏതായിരുന്നാലും അവരുടെ ഈ മൻഹജ് ഉണ്ടല്ലോ, ഇതിലിതാ ഇതിന്റെ 45-ാമത്തെ പേജിൽ മൗഖിഫുനാമിൻ ജമാഅത്തി ദഅവ, ദഅവത്തി സംഘടനകളെ കുറിച്ച് നമ്മുടെ നിലപാട്. അല്ലദീന റാഹു, നാം അഭിപ്രായപ്പെടുന്നത് അന്നൽ അമലൽ ജമാഇയ മശ്റൂഉൻ, സംഘടിത പ്രവർത്തനം ശരഅ അംഗീകരിച്ചതാണ്. വിഫ്തലവാബിത, ചില വ്യവസ്ഥകൾക്ക് വിധേയമായി. ഇത് നിബന്ധന എന്ന് പറയാം, ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടുള്ളൂ. ഇപ്പൊ പറഞ്ഞെന്താറിയോ, കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുക എന്നുള്ള ഒരൊറ്റ പ്രൊഫൈൽ, ഒരു മുഖം ഉണ്ടായാൽ മതി. അതാരവിടെ പറയാത്ത മടൂരിയെന്താ പറഞ്ഞ, ഞങ്ങൾ കിതാബിലേക്കും സുന്നത്തിലേക്കും സലഫിയത്തിലേക്കാണ് ക്ഷണിക്കുന്ന അല്ലേ? ഇവിടെ എല്ലാവരും പറഞ്ഞ് കിതാബിലേക്കും സുന്നത്തിലേക്കും, അത് മാത്രം ഉണ്ടായാൽ മതി എന്നാണ്, അതല്ലാത്തൊരു ഷർത്തും ഇല്ലാന്ന്. എന്നാക്കട്ടോളി ചില വ്യവസ്ഥകൾ, എന്തൊക്കെ വ്യവസ്ഥകൾ? അന്യക്കൂനൽ ഇജ്തിമാഉൽ കിതാബി വസുന്ന, സംഘം ചേരേണ്ടത് കിതാബിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാകണം. വഹദീസ് സലഫ് സാലി സലഫ് സാലികളുടെ ശരിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇനി മറ്റേ മറ്റ് നേരത്തെ പറഞ്ഞതിൽ പെടാത്തൊരു ഷർത്താണ് വല്ലാ യുഅസ്സസ അലല്ല ഹുവാ, താല്പര്യങ്ങളുടെ പേരിൽ, ഹവയുടെ പേരിലായിരിക്കരുത് ഈ സംഘടന സ്ഥാപിക്കപ്പെടുന്നത്. വത്തഹസ്സുബിൽ അഷ്ഖാസ്, വ്യക്തികളോടുള്ള പക്ഷപാതിത്വത്തിന്റെ പേരിലായിരിക്കരുത്. വാഖദിൽ വലാ ഇവൽ ബറായി, ഇത് നേരത്തെ പറഞ്ഞില്ലാത്തതാ. ബന്ധവും ബന്ധവിച്ഛേദനവും സംഘടനയുടെ പേരിലായിരിക്കരുത്. സംഘടനയിൽ മെമ്പർഷിപ്പ് ഉള്ളവനോട് പ്രത്യേക സ്നേഹം, അവൻ എന്തൊക്കെ വൃത്തിയെറിയുന്നവനായാലും, മെമ്പർഷിപ്പ് ഇല്ലാത്തവൻ എത്ര വിശുദ്ധനാണെങ്കിലും അവനോട് വെറുപ്പ്, അത് പാടില്ല. കാരണം അഹ്ലു സുന്നത്തിന്റെ നിയമം എന്താ, അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുക്ക് വേണ്ടി വെറുക്കുക. അപ്പൊ അഹ്ലു സുന്നത്തിന്റെ ആദർശം അംഗീകരിക്കുന്ന എല്ലാവരോടും സ്നേഹം, അംഗീകരിക്കാത്തവരോട് അഹ്ലുൽ ബിദഅയിനോടുള്ള നിലപാട് അവരോട് സ്വീകരിക്കുക. അതിന് പുറമെ സംഘടനയിൽ ഉണ്ടോ ഇല്ലേ നോക്കി വലാ ഉബറാ അതിന്റെ പേരിലാകാൻ പാടില്ല. മുസ്ലിമീങ്ങളെ പൊതുവായ ഒരു ബൈഅത്ത് ചെയ്യപ്പെട്ട ഒരു ഭരണാധികാരിയും ആ ഭരണാധികാരിയുടെ കീഴിലുള്ള ഒരു ഇസ്ലാമിക സമൂഹവും ആ സമൂഹ ജമാഅത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഈ സംഘത്തിന് കൊടുക്കാൻ പാടില്ല. കൽ മുബായത്തിൽ ഇമാമിൽ ആം, ഭരണാധികാരിക്കുള്ള ബൈഅത്ത് പോലെ. ഈ സംഘത്തിന്റെ പ്രവർത്തനം നിലവിലുള്ള ഭരണാധികാരിയുടെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നതാകണം. അള്ളാഹുവിന്റെ മാർഗത്തിലെ ധർമ്മസമരം, ശരീഅത്ത് നടപ്പിലാക്കൽ പോലെ ഭരണാധികാരിയുടെ ചുമതലയിലുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് താങ്ങും തണലുമായി സഹായകമായി വർത്തിക്കണം ഈ സംഘം. എത്ര ചെറുതായി, ഇതൊക്കെ വ്യവസ്ഥയാണ്, ചെറുതല്ല. എന്തിനായി പതക്കസർത്ത്? ഈ പതക്കസർത്ത് ഒന്ന് വല്ല കാര്യമുണ്ടോ? ഇത് ഈ രണ്ട് പുസ്തകം അന്ന് ഞാൻ വായിച്ചതാ, മനസ്സിലായില്ലേ? ഒരു നിബന്ധന ഇല്ല എന്നാ പറഞ്ഞത്, എന്നിട്ട് വേറൊരു പുസ്തകം വായിച്ചു. അൽ അഹലിയാത്തുൽ മുസ്ലിമ എന്ന പുസ്തകത്തില് ഷെയ്ഖ് ബിർബാസിന്റെയും അതുപോലെ ഷെയ്ഖ് ഉസൈമീന്റെയും ഫത്വയുണ്ട്. ആ ഫത്വയിൽ നിന്ന് സംഘടന വേണം, സംഘടനക്ക് ഒരു അമീർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കണ്ടായി. നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്, അന്ന് ഞാനും 2002 നമ്മുടെ അന്ന് ദുബൈ മംഗളക്കുള്ള മറുപടിയിൽ വായിച്ചത് ഷെയ്ഖ് ഉസൈമീന്റെ ഫത്വയാണ്. ഞങ്ങള് ഫി ബിലാദിൽ ഇസ്ലാമി കസീറു മിനൽ മുഅസ്സസാതി അല്ലതി തുഹത്തുകു മഅന തആവുദു വതകാഫുൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചോദ്യം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. മുസ്ലിമീങ്ങൾ, ഇങ്ങനെ അന്യ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, അവരെന്താണ് അവർക്കിങ്ങനെ ജമ്മിയാത്തുകൾ സംഘടനകൾ രൂപീകരിക്കാനും മർക്കസുകൾ ഉണ്ടാക്കാനും പറ്റുമോ, അല്ല ഒറ്റക്ക് പ്രവർത്തിക്കാണോ വേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒറ്റക്ക് പ്രവർത്തിക്കല്ല വേണ്ടത്, നിങ്ങൾ കൂട്ടായി പ്രവർത്തിക്കാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളല്ലാത്തടത്ത് വേണ്ടത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന സംഘങ്ങൾ രൂപീകരിക്കുന്നത് അത് അനിവാര്യമാണെന്ന് ന്യൂനപക്ഷങ്ങളോട് ഞാൻ അഭിപ്രായപ്പെടുന്നു. അപ്പൊ സിംഗൾ ന്യൂനപക്ഷമായ സ്ഥലങ്ങളിൽ സംഘടിതമായി പ്രവർത്തിക്കാണ് വേണ്ടത് ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞു. വാൻ യക്കൂന ലഹും അമീറുൻ, അവർക്കൊരു അമീർ ഉണ്ടായിരിക്കണം, നേതാവ് ഉണ്ടായിരിക്കണം. യർജിഉന ഇലൈഹി, അദ്ദേഹത്തിലേക്ക് മടങ്ങിച്ചെല്ലാവുന്ന. മാ അലാ മാ വസത്തുഹു ഫീ കലാമി അസ്സാബിഖ്,
എന്റെ മുൻകഴിഞ്ഞ സംസാരത്തിൽ ഞാൻ വിശദീകരിച്ചതനുസരിച്ചുള്ള അമീർ ഇവിടെ ആ പ്രാസംഗി എനിക്ക് ഉരുണ്ടു. ഒരു നേതൃത്വം വേണം, നേതാവ് വേണമെന്നാ പറയുന്നത്. അപ്പൊ സംഘടന വേണം, നേതൃത്വം വേണം. എന്താ മൂപ്പരും നേരത്തെ കലാം സ്ഥാപിക്കൽ എന്താ പറഞ്ഞാലും കേട്ടോളി, ആരായിരിക്കണം അമീർ എന്ന് മൂപ്പരോട് ചോദിച്ചിട്ടുണ്ട്. അമീർ ആകുന്ന ആൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകേണ്ടത്? മൂപ്പര് പറഞ്ഞു, കവിയുൻ അമീനായിരിക്കണം. ഇന്ന ഹൈറ മനിസ്ഥർത്ത അൽ കവിയുൽ അമീൻ എന്ന് ഷുഐബ് നബിയോട് പറഞ്ഞ വാചകമുണ്ടല്ലോ, ശക്തനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, കവിയുൻ അമീൻ, കവിയുൻ അമീനുമായിരിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അലീമൻ, അയാൾ അറിവ് നല്ല അറിവുള്ള ആളായിരിക്കണം എന്നതിനെ അത് അനിവാര്യമാക്കുന്നുണ്ട്. ഐ ആലിമം ബി ശരീഅത്തില്ല, അള്ളാന്റെ ശരീഅത്തിനെ പറ്റി അറിയുന്ന ആളായിരിക്കണം. വആലിമം ബി അഹ്വാലിന്നാസ്, ജനങ്ങൾ അവസ്ഥകളെ കുറിച്ച് നല്ല അറിവുള്ള ആളായിരിക്കണം. വആലിമം ബിമാ തതതല്ലബുഹു ദഅവ, ദഅവ ദഅവത്ത് എന്തിനെയൊക്കെ താല്പര്യപ്പെടുന്നുവോ, ദഅവക്ക് ആവശ്യമുള്ള കാര്യങ്ങളെന്തോ അതിനെക്കുറിച്ചും അറിവുള്ള ആളായിരിക്കണം. ലിഅന്ന ഹാദാ ഹുവ മസ്തറുൽ ഖുവ വഹുവ അസാസുൽ ഖുവ, ഇതാണ് ശക്തിയുടെ സ്രോതസ്, ഇതാണ് ശക്തിയുടെ അടിസ്ഥാനം. അപ്പൊ ഇൽമിന്റെ ശക്തി വേണമെന്നാ ആലിമാകണം അമീർ. 15 36 വോട്ടുകൾക്ക് മറ്റേ മോലാളിനെ തെരഞ്ഞെടുത്തു, ഓനെ അപ്പൊ ഇലൊല്ലംബ്ര ഓനെ സമ്പ്രദായത്തിന് കൊടുക്കണോ, അതിനല്ല അപ്പൊ ഈ തെളിവുണ്ടല്ലേ, എവിടുന്ന് അതൊക്കെ കൊണ്ടുവരുന്നത് നോക്കിക്കളും. ഷെയ്ഖ് പറഞ്ഞു, പി കലാമിയ സാബിഖ് തൊട്ട് മുമ്പത്തെ പേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമീർ ആരായിരിക്കണം, ആ പറഞ്ഞതുപോലുള്ള അമീർ വേണം. അപ്പൊ അമീർ ആലിമായിരിക്കണം എന്നത് മുഴുങ്ങി, അതൊരു ഷർത്താണ്. ഷർത്ത് വേണ്ടാന്ന മുപ്പര് പറഞ്ഞത്, ഷർത്തൊക്കെ അബദ്ധാണ്. ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. നമ്മളൊക്കെ വളരെ ബഹുമാനിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടോ അവർ തെറ്റിദ്ധരിച്ചതാകാം, അവരാരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം. എന്റെ ഉദ്ദേശശുദ്ധിയെ ഒരുപക്ഷെ അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. അള്ളാഹു അവർക്കും നമുക്കും ഒക്കെ പുറത്തു തരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ ഒരിക്കലും ഇങ്ങനെ നിൽക്കേണ്ടവരല്ല, ഒരുമിച്ച് നോക്കാം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും സലഫി പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ എന്നോട് മാത്രം എന്താ ഒരു പകയും വിദ്വേഷവും ഒരു ബറാഅത്തും, അതിന്റെ ആവശ്യമുണ്ടോ? ഇവരെന്നെ പറയുന്നത് ജിത്തിഹാദിയായ വിഷയമാണ്. ജിത്തിഹാദിയായ വിഷയങ്ങളിൽ ഒരാൾ പറയുന്നത് മാത്രം സത്യമെന്ന് പറഞ്ഞ് നമ്മൾ കടുംപിടുത്തത്തിൽ നിൽക്കാൻ പാടില്ല എന്ന് ചില ആളുകൾ എഴുതി പ്രചരിപ്പിക്കുന്നു. എങ്കിൽ ആ അനുകൂലം എനിക്ക് വകവെച്ചു എന്നോട്, ഞാൻ ജിത്തിഹാദിയായ വിഷയത്തിലാണ് തർക്കിക്കുന്നെങ്കിൽ വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞെന്താണ്, വെറും ഒരു ജിത്തിഹാദിയായ പ്രശ്നത്തിന്റെ പേരിൽ ഈ കൂട്ടായ്മയിൽ കുഴപ്പങ്ങൾ കുത്തിപ്പൂക്കാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത് ഇതിലെന്ത് സലഫിയെത്താനുള്ളത്? ഞാനൊരു കുഴപ്പവും കുത്തിപ്പൊക്കിയിട്ടില്ല, ഞാൻ ആരോടും എൻ്റെ പേരിൽ സംഘടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എല്ലായിടത്തും വിളിച്ചിട്ട് ഡേറ്റ് അങ്ങോട്ട് ചോദിക്കുകയാണ്, എനിക്കൊന്ന് വിശദീകരിക്കാൻ ഡേറ്റ് തരുമെന്ന് ചോദിച്ച് നടക്കുകയാണ്. ഇപ്പോ ആളെ ഗതികേട് കണ്ടില്ലേ, ആയിരങ്ങളെ മുമ്പിലെത്തി പ്രസംഗിച്ച് ആൾക്ക് ഗതികേട് കണ്ടില്ലേ, സുബേർ മംഗട കൂട്ടിപ്പോയി, അയാളെ കൂട്ടിപ്പോണ്ടി വരും. എന്തെല്ലാം പറയുന്നത്, ഞാൻ ആരോടെങ്കിലും വിളിച്ചിട്ട് എനിക്കൊന്ന് വിശദീകരിക്കാൻ ഡേറ്റ് തരുമെന്ന് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് വിളിച്ചിട്ട് ഡേറ്റ് കൊടുക്കാൻ ചെയ്യാതിരിക്കുകയാണ്. പക്ഷേ എന്നോട് ഡേറ്റ് നേരത്തെ വാങ്ങിയതോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇനിയിപ്പോ നിങ്ങളാ വാങ്ങിയ ഡേറ്റ് അത് ഇനിയിപ്പോ സുന്നീക്കും ജമായത്തേക്ക് നോട് പറഞ്ഞാൽ ഞമ്മളാളുകൾക്ക് ചിലത് പഠിപ്പിക്കേണ്ടതുണ്ട്, നിങ്ങൾ ആ ഡേറ്റ് അതിനാക്കിക്കോളിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ അല്ലാന്ന് വെച്ചു, ഞാൻ ഇപ്പൊ വിളിച്ചു പറയുകയാണ്, റഫീഖ് മാഷെ എനിക്ക് ദഅവാ സംബന്ധമായ ചില കാര്യങ്ങൾ നമ്മൾ അറിയിക്കേണ്ടതുണ്ട്, നിങ്ങളൊരു ഹാള് ബുക്ക് ചെയ്യണം, നിങ്ങളൊരു ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്നൊരു ദാഴിയായി ഞാൻ പറഞ്ഞാൽ എന്താ കുറ്റമുണ്ടോ, തെറ്റാണോ? അതൊരു അയോഗ്യതയായിട്ട് പ്രചരിപ്പിക്കാൻ മാത്രമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ സുഹൃത്തുക്കളെ പറയുന്നത്. വാസ്തവത്തിൽ എന്താണെന്ന് നിങ്ങളെ, വെറും ഒരു ഇജ്തിഹാദിയായ പ്രശ്നത്തിന്റെ പേരിൽ ഉള്ളതല്ല യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ പ്രത്യക്ഷത്തിൽ തർക്കം അതാണെങ്കിലും അതിന്റെ മർമ്മം ആ തർക്കത്തിലേക്ക് നയിച്ച സംഗതികളാണ്. എന്താണ് ആ മർമ്മം? ഞാൻ നേരത്തെ പറഞ്ഞവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്, ഇവിടെ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സംഘടനാ രീതിയുണ്ട്. സലഫി മൻഹജിനേക്കാൾ സംഘടനാ മൻഹജിനാണ് നമ്മൾ ഇത്ര കാലം പ്രാധാന്യവും പ്രാമുഖ്യവും കൽപ്പിച്ചു പോന്നിട്ടുള്ളത്, ശരിയല്ലേ? ആ സംഘടനാ മൻഹജ് മുന്നോട്ട് പോകുന്ന നമ്മൾ പഴയ കെ എൻ എമ്മിന്റെ അതേ സെറ്റപ്പ് തന്നെ നമ്മളിപ്പോൾ ഫോളോ ചെയ്തു. ആ തെരഞ്ഞെടുപ്പും ആ പ്രോക്കോണും ആ കിഴച്ചെല്ലസും അല്ലേ, ഒരു മാറ്റമല്ല, പല മാറ്റങ്ങൾക്ക് തോന്നിയാണ്. ഒരു കൊല്ലത്തിനടുത്ത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിന്നമായി ബദൽ സംഘടനയാകാൻ പോകുന്നു എന്നല്ലാതെ വേറെന്തെങ്കിലും മാറ്റങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരു അനുഭവപ്പെട്ടു, എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ സംഘടനാ രീതി മാറ്റിയില്ലെങ്കിൽ, ഈ സംഘടനാ മനേജർ അവലംബിക്കുന്ന ഈ രീതി മാറ്റിയില്ലെങ്കിൽ
സലഫി മൻഹജ് ഇവിടെ പൂർണ്ണാർത്ഥത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. അതിലാർക്കും തർക്കമല്ല, ഉണ്ടോ? നിങ്ങൾക്ക് തർക്കമുണ്ടോ? അത്രയുമാ സലഫിയുടെ ആ സംഘടനാ രീതി തുടർന്ന് അവിടെ സലഫിയത്ത് വരുമോ? വരൂല. മടവൂരിന്റെ രീതി തുടർന്ന് വരുമോ? വരൂല. അപ്പൊ പൊതുവെ സംഘടനകൾക്കുള്ള ദൂഷ്യങ്ങൾ നമ്മുടെ സംഘടനക്കും ഉണ്ടായിരുന്നു. അത് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ സലഫിയത്ത് വരൂല. സംഘടന ഉണ്ടാവും, ആൾക്കൂട്ടം ഉണ്ടാകും. അപ്പൊ ചില ആളുകൾ പറയാണ്, 1950 വരെ കെ എൻ എം ഉണ്ടായിരുന്നില്ല, നാടന്മാർക്ക് സംഘടന ഇല്ല, ജമിയത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ പ്രാദേശിക കൂട്ടായ്മകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോ അതിന് ഞങ്ങൾ മറുപടി പറയും, ഞങ്ങൾ ഖണ്ഡിക്കും. എന്താ കണ്ടെ എന്നറിയോ? 50 ശേഷം കെ എൻ എം വന്നപ്പോൾ ദൈവത്ത് ഒരുപാട് വ്യാപകമായി, ഒരുപാട് പള്ളികളും മദ്രസകളും ഉണ്ടായി, ആൾക്കൂട്ടങ്ങൾ ഉണ്ടായി. ശരിയാണ്, അതൊരു ഖണ്ഡനം തന്നെയാണ്. പക്ഷെ അതിന്റെ അപ്പുറത്ത് കൂടി ഉണ്ട്. എന്താ? ആൾക്കൂട്ടവും സംഘടനയും അല്ലാതെ സലഫിയത്ത് ഇവിടെ വളർന്നോ? സലഫിയത്ത് വളർന്നില്ല എന്നതാണ് മടവൂര് പോയപ്പോ നമുക്ക് നൽകിയ പാഠം. മടവൂരിന്റെ കൂടെ പോയി ഒരുപാട് മനുഷ്യന്മാർ, അവിടുന്ന് വലിയ സംഘമാണ്. ഇന്ന് മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഈ മൂന്നും കൂടി കുട്ടിയാ ഒരുപക്ഷെ വലിയത് അവരാവും. ഇപ്പോഴത്തെ പ്രശ്നം കൂടി ഉണ്ടപ്പോ കുറെ ആള് വിനിയപ്പുറത്ത് കാവാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ എന്തായാലും രണ്ടാം സ്ഥാനത്തോരുണ്ടാവും ഉറപ്പാ. കെ എൻ എം ഒന്നാം സ്ഥാനത്ത്, അവർ രണ്ടാം സ്ഥാനത്ത്, നമ്മൾ മൂന്നാം സ്ഥാനത്ത് ഉണ്ടാവും നിൽക്കുക. ഈ 2002 പിരിഞ്ഞു പോയ ആളുകൾക്ക് സലഫിയത്തുണ്ടായോ? ഉണ്ടായിരുന്നോ? അതിലാരൊക്കെണ്ട്? സി പി ഉണ്ട്, കെ കെ ഉണ്ട്, ജമാഅത്തെ ഫാറൂഖ് ഉണ്ട്. വലിയ വലിയ ആളുകളായിരുന്നു അല്ലേ? നമ്മൾ അത്ഭുതപ്പെട്ടു പോവാണ്. അത് കഴിഞ്ഞു, ഇപ്പൊ ഒരു കോക്കസ് പേര് പോയി, അവർക്ക് സലഫിയത്തുണ്ടോ? അടി മുതൽ മുടി വരെ അതിൽ നിഷേധമുള്ളോ? അല്ലെ, ഇതിന്റെ തലപ്പത്തുള്ളത് അല്ലേ? ടി പി ഒക്കെ അന്നാ താടിയൊക്കെ തുടങ്ങിയത്, കുറ്റിപ്പുറ സമ്മേളനത്തിന് മൂപ്പര് ഒരു തൂക്കി താടിയും മീശയും പഠിച്ച്. അപ്പൊ അതാണ്. അപ്പോ സംഘടന വളർന്നു, ആൾക്കൂട്ടമുണ്ടായി, സ്ഥാപനങ്ങളുണ്ടായി, രാഷ്ട്രീയക്കാർക്കിടയിലൊക്കെ നമ്മളൊരു ശക്തിയാണെന്ന് തോന്നി. പക്ഷെ എന്തുണ്ടായില്ല? ഞാൻ നിർത്താം. ചായ വന്നിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്തയാണ്. അപ്പൊ ഞാൻ നിർത്താം, ഒരു 5 മിനിറ്റ് നിർത്തിയായിരിക്കുന്നത്. അപ്പോ ഇതൊന്നും പറഞ്ഞു തീർന്നോട്ടെ. ഞാൻ പറയുന്നത്, പഴയ രീതികള് അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ എന്തുണ്ടാകും? സലഫി മൻഹജ് ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല. ആൾക്കൂട്ടം ഉണ്ടാവും, സ്ഥാപനം ഉണ്ടാവും, സംഘടന ഉണ്ടാവും. അപ്പോ കെ എൻ എം വന്നതിന് ശേഷം ഉണ്ടായത് അതാണ്, ആൾക്കൂട്ടമുണ്ടായി. പിന്നെ ഇസ്ലാഹ് നടന്നു, ചിർക്ക് വിദത്ത് ഖുറാഫാത്തുകളെ പറ്റി ആളുകൾക്ക് ബോധമുണ്ടായി. പക്ഷേ ചിർക്ക് വിദത്ത് ഖുറാഫാത്ത് ഒഴിവാക്കിയ സമ്പൂർണ്ണ സലഫി ചെയ്യുന്ന നമ്മൾ ആളുകളെ വിചാരം. ഞാനൊക്കെ നല്ല മുജാഹിദല്ലേ, എന്താ കൃത്യം താടി ഓടിക്കും, ബെരിയാണ്ടതായ വസ്ത്രം, ഇടപാടുകളിലൊക്കെ പലിശ ഉണ്ടാവും, കള്ള കച്ചവടം ചെയ്യുന്നോണോ പറയും, തുബൈക്ക് നീക്കൂല, നല്ല ദുസ്വഭാവം ഉണ്ടാവും. ഏയ്, ഭാര്യക്ക് പുള്ളേരക്കഞ്ഞ് ഉപ്പായാണ്, മക്കൾക്ക് ഒരൊറ്റൊന്നിന് മോമക്കനല്ല, എല്ലാ സർക്കസിനും സിനിമക്കൊക്കെ പോവുകയും ചെയ്യും. ഏയ്, ഇങ്ങനത്തെ മുജാഹിദ് ഞാൻ പറയലുണ്ട്, ഇടത്തനാട്ടിന്റെ ഭാഗത്തൊക്കെ മുസ്ലിം അല്ലാത്ത മുജാഹിദുണ്ട്, നിക്കരിക്കാത്ത മുജാഹിദ്, തന്നെ മുജാഹിദ് മയലിനാണല്ലോ, സുന്നി അവിടെ ഇല്ലല്ലോ, ആ മയലിലുള്ളവരൊക്കെ മുജാഹിദാണല്ലോ. പേരോട് കൊണ്ട് പറയലുണ്ട്, മുജാഹിദികളിൽ 4 ആളും, ജമാഅത്ത് 2 ആളും, തബ്ലീഗർ 3 ആളും, ഈ ഓയിലിച്ചിട്ട ബാക്കിയൊക്കെ ഞങ്ങൾ ആളാണ് എന്ന് പറഞ്ഞതുപോലെയാണ് പല സ്ഥലത്തുള്ള അവസ്ഥ. മുജാഹിദ് മഹല്ലുകളിലൊക്കെ ഉള്ള അവസ്ഥ അതാണ്, അവരൊക്കെ മുജാഹിദാണെന്നാ പറയണത്. അങ്ങനത്തെ കുറെ മുജാഹിദീങ്ങൾ ഉണ്ടാക്കി. നമ്മൾ പലരൊന്നും മുജാഹിദല്ല, മുൻജാഹിലാണ്. പഴയ ജാഹിൽ, ആ ജഹാലത്ത് മാറിയിട്ടില്ല. അങ്ങനത്തെ കുറെ ആൾക്കൂട്ടം അവിടെ ഉണ്ടായത്, സലഫിയത്ത് ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ സംഘടനാ രീതി തന്നെ ഇനിയും നമ്മൾ ഫോളോ ചെയ്താൽ നമുക്കിവിടെ സലഫിയത്ത് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ടാണ് 6 ദിവസം സ്പാൻ ഹോട്ടലിൽ നമ്മൾ ചർച്ചയ്ക്ക് വെച്ചത്. ഈ ഒരു പോയിന്റിനോട് ചർച്ച, സംഘടനയുടെ നന്മകൾ വേണം, തിന്മകൾ ഒഴിവാക്കണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു വിഭാഗം അവരെ നിലപാടുകളിൽ മാറ്റം വരുത്തവരെ അല്ലാഹ് മാറ്റം വരുത്തുന്നില്ല. നമ്മളിപ്പോ ഇങ്ങനെ പോയാൽ മതി, ഒക്കെ മെല്ലെ മെല്ലെ മാറ്റാം. ഞാന് സി പി അബൂബക്കർ മൗലവി ഉണ്ടായിരുന്നല്ലോ, മരിച്ചുപോയി. അദ്ദേഹം എടത്തനാട്ടുകരയിൽ നമ്മളെ പ്രിൻസിപ്പാളായി, എ പിന്നെ പഠിപ്പിച്ച ആളാണ്. എ പി അബ്ദുൽ ഖാദർ മൗലവി ഉസ്താദ് എന്റെ ഉസ്താദാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മൂപ്പർക്ക് ജമാഅത്തിനോട് ഒരു ചെറിയ സോഫ്റ്റ് കോർണറുള്ള ആളായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലായി, എന്താ ഈ ജമാഅത്തിൽ തൗഹീദ് ഒന്നും പറയുന്നില്ലല്ലോ, ക്രമേണ പറയാന്നിട്ട് എന്തെന്നാടായി ക്രമേണ? 1940 ഇവിടെ 90 ആയി, 80 ആയി, എന്നിട്ട് പോലും പറഞ്ഞോ ക്രമേണ എന്ന് പറഞ്ഞതുപോലെ ക്രമേണ പറയലുണ്ടാവുള്ള ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് വെക്കാൻ പറ്റിയ സമയം. നമ്മളിപ്പോ ഒരു വഴിത്തിരിവിലാണ്, ഞാൻ എന്റെ നോട്ടീസ് പറഞ്ഞിട്ടുണ്ട്, ഒരു ടേണിംഗ് പോയിന്റിലാണ്. ഇപ്പൊ നമുക്ക് എന്ത് മാറ്റം വരുത്താം? ഇനി ഇത് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ മാറ്റം വരുത്താൻ പറ്റില്ല. അതാണ് ഇപ്പൊ തന്നെ പറഞ്ഞത്, ആ സെറ്റപ്പ് മാറ്റേണ്ട സമയമാണ് ഇപ്പോ. മാറാൻ ആളുകൾ
താല്പര്യപ്പെടുന്ന സമയമാണ്. എന്ത് മാറ്റവും ഉൾക്കൊള്ളാൻ പറ്റിയ പരിവർത്തനം നമ്മൾ ആളുകളുണ്ട് അല്ലേ. അതുകൊണ്ട് അപ്പൊ പറഞ്ഞത് ഇതിപ്പോ തന്നെ പറയേണ്ടത്. അതുകൊണ്ട് ആ മൻഹജ് തയ്യാറാക്കി സലഫി ഉലമാക്കൾക്ക് കൊടുത്ത് അവരെ ഭേദഗതി നിർദ്ദേശിച്ചത് തിരിച്ചു കിട്ടി അത് മലയാളത്തിലാക്കി അതിനൊക്കെ കാത്തിരിക്കണം അല്ല. നമ്മളിപ്പോ തന്നെ സെറ്റപ്പ് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് എതിർക്കുന്നത്. ഇപ്പൊ സെറ്റപ്പ് അടിച്ചേൽപ്പിക്കല്ലേ നിങ്ങൾ. പഴയ സംഘടനാ മൻഹജിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അപ്പൊ സലഫിയത്ത് വേണോ സെറ്റപ്പ് വേണോ അതാണ് തർക്കം. പഴയ സെറ്റപ്പ് തുടർന്നാൽ സലഫിയത്ത് ഉണ്ടാവില്ല. അതിന് കാര്യമായ അഴിച്ചുപണി വേണം. എന്തൊക്കെ വേണ്ടത്? നമ്മളിവിടെ മാത്രം ചർച്ച ചെയ്ത് കാര്യമല്ല, നല്ല പണ്ഡിതന്മാരുമായി പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചർച്ച ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇനിയും തയ്യാറാണ്. ആര് വന്നാലും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോവുക, ഞാനും പോകാം, സലഫി ഉലമാക്കളുടെ അടുത്ത് പോവുക. ഇത് യായ്വാദമുള്ള മാത്രം സലഫി ഉലമാക്കളോട് ചോദിച്ചാൽ പോരല്ലോ. റുഖ്യ ശരിയ ചില ഞങ്ങൾക്ക് സംശയമില്ല. റുഖ്യ ശരിയ സംശയം ഉണ്ടായിട്ട് ചോദിച്ച് ആണോ? ഇത് ഞങ്ങളെ മാത്രം അഭിപ്രായം അല്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. ലോക സെലഫികളൊക്കെ പറഞ്ഞ എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്താനാണ്. റുഖ്യാശ അല്ലെ യായ്വാദുള്ള 80 കിതാബിലുണ്ടാണ്. പിന്നെ എന്തിനാ അവരോട് ചോദിച്ചാൽ പോയത്? എന്തിനാ ബറാക്കിന്റെ 10 വായിച്ചത്? എന്തിനപ്പോഴും ലജനക്ക് 10 ചോദിച്ചു ചോദ്യം കൊടുത്ത് കാത്തിരിക്കണത്? അപ്പൊ അതുപോലെ ഈ കാര്യങ്ങളും ചോദിക്കണം, മനസ്സിലാക്കണം എന്ന് തന്നെയാണ്. അപ്പോ വെറും ഒരു മൻഹജിന്റെയായ ഒരു ഇജ്തിഹാദിയായ പ്രശ്നം എന്ന് പറഞ്ഞതിനെ ചെറുതാക്കേണ്ടതില്ല. ഇതൊരു നിലപാടിന്റെ പ്രശ്നമാണ്. നമ്മൾ സലഫിയത്തിലേക്ക് പോണോ സംഘടനാ മൻഹജിലേക്ക് പോണോ എന്നതാണ്. അത് നല്ലൊരു ഡൈവേർട്ടിംഗ് പോയിന്റിൽ അപ്പോഴുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ പിടിച്ചില്ലേ അത് കിട്ടൂല. അതിനാ ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഇജ്തിഹാദിയായ പ്രശ്നം കുത്തിപ്പൊക്കി ഈ കൂട്ടായ്മയിൽ കുഴപ്പമുണ്ടാക്കി തന്നെ വളർത്തിയ തന്നെ സ്നേഹിച്ച ആളുകളെ തള്ളിപ്പറഞ്ഞ് ധിക്കാരപരമായി പുറത്തു പോയി സ്വന്തം വ്യക്തിത്വം തെളിയിച്ച് എന്നത് എന്തല്ലോ എന്നെ പറ്റി പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇന്നെല്ലാം അള്ളാഹുവിനോട് കാവെന്ന് ചോദിക്കാൻ അങ്ങനെയല്ല, ഒരു ഉദ്ദേശവും എനിക്കില്ല ആളുകൾ മുമ്പിൽ ഞെളിയണമെന്നോ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എന്റെ പേര് നിങ്ങളാരും ഗ്രൂപ്പ് ഉണ്ടാക്കണ്ട. ഞങ്ങൾ ആരും ഗ്രൂപ്പ് നേതാവായി നിൽക്കാൻ ഉദ്ദേശിക്കില്ല. ഈ ഇവിടെ സംഘടന ഉണ്ടാക്കിയിട്ട് ആ സംഘടനയുടെ തലപ്പത്തിരിക്കണം എന്നൊരാഗ്രഹവും എനിക്കില്ല. സംഘടിതമായി പ്രവർത്തിക്കാം. അഹ്ലു സുന്നത്തിന്റെ പേരിൽ എത്ര സംഘടന ഉണ്ടായാലും എനിക്ക് സന്തോഷമുള്ള അവരോടൊക്കെ ഹക്കിൽസ് ആയിരിക്കും. പക്ഷെ ഞാനിന്നും സ്വതന്ത്രനായിരിക്കും ഇൻഷാല്ല. സ്വതന്ത്രനായി നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിൽ താല്പര്യമുള്ളവർക്ക് വിളിക്കാം, എന്നെ കൊണ്ട് കഴിയുന്നത് പറഞ്ഞു കൊടുക്കും. അതല്ലാതെ എനിക്കിതിൽ വേറെ ഭൗതികമായ യാതൊരു താല്പര്യങ്ങളോ ഒരു നേതൃമോഹമോ ഒരധികാര സ്ഥാനമോ ആരെങ്കിലുമുള്ള അസൂയയോ കുശുമ്പോ ആരെങ്കിലും ഹീറോ ആയതിലുള്ള വെറുപ്പോ ഒന്നുമില്ല. അതെല്ലാം കള്ളപ്രചരണങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും ദുഷ്ചിന്തകളിൽ നിന്നും എന്നെയും നിങ്ങളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ്. നിങ്ങൾക്ക് ആർക്കും ഏത് അബദ്ധവും ഖുർആനിൽ സുന്നത്തിനെതിരെ വല്ലതും ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അതിന് യാതൊരു വിഷമമല്ല. ചൂണ്ടിക്കാണിക്കുന്നവൻ എത്ര ചെറുതാണെങ്കിലും അതിൽ നന്മയുണ്ടോ എന്ന് നമ്മൾ പഠിക്കുകയും ജാരടാ പറയാന്ന് ചോദിക്കൂല, അത് നമ്മൾ ഉൾക്കൊള്ളും. അതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇൻഷാല്ല ചായ കുടിച്ച ശേഷം ബാക്കി പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഷർത്തുകൾ വിശദീകരിച്ചു എന്ന് പറയുന്ന 1 പ്രസംഗം, അതിനൊക്കെ മുന്നോടിയായി കൊണ്ടോട്ടിയിൽ നടന്നിട്ടുള്ള പ്രസംഗം, പിന്നെ മംഗലാപുരത്ത്, ഹൊസങ്കടി, ഇന്നലെ തിരുവനന്തപുരം, പലയിടത്തും. ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ മാത്രമാണ് വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകുന്നത്. നമ്മൾ വെറും ഒരു ഇജ്തിഹാദിയായ പ്രശ്നത്തിൻ്റെ പേരിൽ ഭിന്നിക്കുകയോ ചേരിതിരിയുകയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇത് വെറും ഇജ്തിഹാദി പ്രശ്നമല്ല, സംഘടനയുടെ രീതികൾ മാറ്റുക എന്നത് വെറും ഇജ്തിന്റെ സെറ്റപ്പുമായി ബന്ധപ്പെട്ട ഇജ്തിഹാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ വലിയ തലങ്ങളുണ്ട്. ഉദാഹരണമായി ഇസ്ലാഹിയത്തും സലഫിയത്തും, ചില ആളുകൾ ഇവിടെ എഴുതി ചോദിച്ചിട്ടുണ്ട്, ഇസ്ലാഹിയത്തും സലഫിയത്തും ഒന്ന് തന്നെയാണ്, അതല്ല രണ്ടാണ്. ഇസ്ലാഹിയത്ത് എന്നത് സലഫിയത്തിൻ്റെ ഒരു ഭാഗമാണ്. സലഫി ദഅ്വത്തിന് 2 ഒന്ന് ഇസ്ലാഹ്, മറ്റൊന്ന് തർബിയത്ത്. ഇസ്ലാഹും തർബിയത്തും നടക്കണം. ഇസ്ലാഹിന്റെ പേരിൽ തർബിയത്തിനെ അവഗണിക്കാനോ തർബിയത്തിന്റെ പേരിൽ ഇസ്ലാഹ് മാറ്റിവെക്കാനോ നമുക്ക് പാടില്ല. ജുബൈർ മംഗള തർബിയത്തിലേക്ക് പോയി, ഇസ്ലാഹ് അദ്ദേഹം അവഗണിച്ചു. നമ്മൾ ഇസ്ലാഹ് നടത്തി, തർബിയെ നമ്മളും അവഗണിച്ചു.
ഇത് രണ്ടും കൂടി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാലേ സലഫി ദഅവ പൂർണ്ണമാവുകയുള്ളൂ. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്ന സംഘവും സംഘടനയും തമ്മിലെ വ്യത്യാസം എന്താണ്? സംഘം എന്ന് പറഞ്ഞാൽ കൂട്ടമായ പ്രവർത്തനം, അതിനൊരു ഘടന ഉണ്ടാക്കിയ സംഘടനയായിരുന്നു. ഘടനയുള്ള സംഘം അതാണ് സംഘടന. ഘടന എന്ന് പറയുമ്പോൾ പലതാകാം, ഒരു അമീറും ഒരു നായിബ് അമീറും കുറച്ച് ശൂറാ മെമ്പർമാരും, അല്ലെങ്കിൽ ഒരു ചെയർമാനും ഒരു വൈസ് ചെയർമാനും ഒരു കൺവീനർ ജോയിന്റ് കൺവീനർ പിന്നെ അംഗങ്ങളും, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റും ഒരു വൈസ് പ്രസിഡന്റും ഒരു സെക്രട്ടറി ഒരു സെക്രട്ടറി ഒരു ട്രഷറും പിന്നെ അംഗങ്ങളും, അങ്ങനെ പല ഘടന ഉണ്ടാക്കാം. ഈ ഘടനയെ തെരഞ്ഞെടുക്കുന്ന രീതി നമുക്ക് മാറ്റാം, നമുക്ക് തീരുമാനിക്കാം. ഒരു പ്രദേശത്തെ പണ്ഡിതന്മാരൊക്കെ ഒരു ഷൂറ ഉണ്ടാക്കുക, ആ ഷൂറ പറയാണ് ഇന്ന ആളൊക്കെ ഓരോ സ്ഥലത്ത് ഒരമീർ മതി, അയാളുടെ അഭാവത്തിൽ കോച്ചിക്കാൻ അച്ഛൻ്റെ അമീർ, പിന്നെ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടി ആലോചിക്കാവുന്ന അവിടുത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ അറിവുള്ള ദീനിൽ വിജ്ഞാനമുള്ള ദീനീ താല്പര്യമുള്ള ആളുകൾ. ഇത് പല ഘടനയും നമുക്കുണ്ടാക്കാം, ഘടനയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം സംഘടിതമായ പ്രവർത്തനത്തിന് നമ്മളുടെ ഒരു ഘടനയും രൂപം ഉണ്ടാക്കിയത് സംഘടനയായി. അതിൻ്റെ സെറ്റപ്പുകൾ നമ്മൾ പൂജിക്കേണ്ടതില്ല, അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതിലേതു മാറ്റവും നമുക്ക് വരുത്താം. ആ മാറ്റത്തെ നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന ശൈലി തന്നെ മാറ്റേണ്ടി വരും. ഈ ഘടനക്കനുസരിച്ചാണ് നമ്മളെ പ്രവർത്തന ശൈലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ സംഘടനയ്ക്കുള്ള പല ദൂഷ്യങ്ങളും ഇന്ന് നമുക്കും വരുന്ന എന്തുകൊണ്ടാണ്? ഈ സെറ്റപ്പ് കൊണ്ടാണ്. ഈ സെറ്റപ്പ് മാറ്റിയാലല്ലാതെ അതിൻ്റെ ദൂഷ്യങ്ങൾ നമുക്ക് മാറിയിക്കാൻ കഴിയില്ല. ചില ആളുകൾ പറയുന്നു ഘടനക്കൊരു കുഴപ്പമല്ല, കൈകാര്യം ചെയ്ത ആളുകളെ കുഴപ്പമാണ്. അബ്ദുറഹ്മാൻ സലഫി വന്ന് നല്ലൊരു ഘടനയെ ദുരുപയോഗം ചെയ്തു, അതുവരെ ഈ ഘടനക്കൊരു കുഴപ്പമില്ല. തെറ്റാണത്, ഘടനയ്ക്ക് മുമ്പും കുഴപ്പമുണ്ട്. ആ കുഴപ്പം കൊണ്ടാണ് മടവൂരിസം ഇവിടെ ഉണ്ടായത്, ഹദീസ് നിഷേധികൾ ഇവിടെ ഉണ്ടായത്, സഹീഹായ ഹദീസുകളെ പച്ചയായി നിഷേധിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടായത്, സലഫി ഉലമാക്കളുമായി ആളുകൾക്ക് ബന്ധം കുറഞ്ഞത്, ഒരു യോഗ്യതയും ശരഈയായ ഒരു യോഗ്യതയും ഇല്ലാത്തവർ ദീനീ സംഘടനകളുടെ തലപ്പത്ത് കയറി വന്നത്, അതൊക്കെ ഈ ഘടനയുടെ കുഴപ്പമാണ്. പണ്ഡിതന്മാരെ പണക്കാർ നിയന്ത്രിച്ചത്, ദീനീ സ്ഥാപനങ്ങളുടെ പൈസകൾ വകമാറി ചെലവഴിച്ചത്, ഇതൊക്കെ എന്തുകൊണ്ട് വന്നതാണ്? ഘടനയുടെ കുഴപ്പമാണ്. ഘടനയുടെ കുഴപ്പമുണ്ട്. ഘടന ഇസ്ലാമിക രീതിയിൽ പുനഃക്രമീകരിക്കണം. അപ്പൊ അത് വെറും ഇത്തിഹാദി പ്രശ്നം മാത്രമായിട്ട് നമ്മളിതിനെ ചുരുക്കി കെട്ടാൻ പാടില്ല. ഇത് വ്യക്തമായ ഒരു ടേണിങ്ങിനാണ്. ഈ സെറ്റപ്പ് മാറ്റിയില്ലെങ്കിൽ, വ്യക്തമായ അഴിച്ചുപണി നടത്തിയിട്ടില്ലെങ്കിൽ, ചില ആളുകൾ പറയുന്നുണ്ട് എന്തെങ്കിലും ചെറിയ മാറ്റമൊക്കെ നമുക്ക് പിന്നീട് വരുത്താം, ഇപ്പം അങ്ങനെ പോട്ടെ എന്നാൽ പിന്നെ അത് മാറ്റാൻ കഴിയലുണ്ടാവില്ല. കാരണം ഇപ്പം പഴയതിങ്ങനെ ഓരോന്നോരോന്നും നടപ്പിലാക്കി തുടങ്ങുമ്പോൾ നമ്മൾ പറയാണ് ഇത് പഴയതിലേക്ക് തന്നെ പോകണം, ഇത് പഴയ തന്നെയാണ്, പഴയത് മാറ്റം മാത്രം എന്ന് പറഞ്ഞ് നമ്മൾ ഇടപെടുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. സംഘടിച്ച് പ്രവർത്തിക്കുക, കൂട്ടായ്മയായി പ്രവർത്തിക്കുക എന്നത് ഒരിക്കലും തെറ്റായ കാര്യമില്ല, നല്ല കാര്യമാണ്. ചിലയിടത്തൊക്കെ നിർബന്ധവുമാകും. അതാണ് തആവുനു അലൽ ബിദ്ദി വത്തഖ്വ എന്ന ആയത്ത് നമ്മൾ തെളിവായി ഉദ്ധരിക്കാറുള്ളത്. പുണ്യത്തിലും ഭക്തിയിലും പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. അതുപോലെ തെറ്റായ കുറ്റകരമായ ശത്രുതാപരമായ കാര്യങ്ങൾ സഹായിക്കാനും സഹകരിക്കാനും പാടില്ല. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരു കെട്ടിടത്തെ പോലെയായിരിക്കണം. അതിൻ്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്നതുപോലെ മുഅ്മിനുകൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകണം. ആ സഹായ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതാണ് തആവുൻ ശറഈ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മയാണ് നമുക്ക് വേണ്ടത്. അതിനാണ് പണ്ഡിതന്മാർ നിബന്ധനകൾ വെച്ചിട്ടുള്ളത്. ആ നിബന്ധനകൾ ഏതെങ്കിലും ഒരാൾ മാത്രം പറഞ്ഞല്ല, ജംഇയ്യത്തുകളെ അനുവദിച്ച സലഫി ഉലമാക്കൾ വെച്ചിട്ടുള്ള കർശനമായ നിബന്ധനകളാണ്. ആ നിബന്ധനകൾ നമ്മൾ പഠിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ആ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ സംഘടനാ പ്രവർത്തനം അനുവദനീയവും അവയുടെ അഭാവത്തിൽ അത് നിഷിദ്ധവുമാകും. അതാണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ, ജായിസ് ആകാനുള്ള ഷർത്ത് എന്ന് പറഞ്ഞാൽ, ഷർത്തുകൾ ഒത്താൽ ജായിസ് ആവും, ഷർത്ത് ഒത്തില്ലെങ്കിലോ ഹറാമാവും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ ഒരു മഹത്തായ പ്രവർത്തനമാണ് ദഅവത്ത് എന്ന് പറയുന്നത് അല്ലേ? അത് ആക്ഷേപവും ശിക്ഷാർഹവുമായ കക്ഷിത്വം ഹിസ്ബിയത്ത് എന്നതിലേക്ക് തരംതാഴ്ന്നു പോയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ തരംതാഴ്ന്നു പോകാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ കൺട്രോളുകളാണ് യഥാർത്ഥത്തിൽ എന്ത്? ഈ നിബന്ധനകൾ. ലവാബിത്ത് എന്നതിന് ഇംഗ്ലീഷ് സ്റ്റേഷൻ നോക്കിയാണ് കൺട്രോൾ. കൺട്രോളാണ് ഇത്, കൺട്രോളുകളാണ് യഥാർത്ഥത്തിൽ.
അപ്പൊ ദൈവത്തി രംഗത്ത് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോരുത്തരും ഈ നിബന്ധനകളെപ്പറ്റി വ്യക്തമായ അറിവും ബോധവും ഉള്ളവരായിരിക്കണം. കാരണം ദീനിയായ നമ്മുടെ പ്രവർത്തനത്തിന് അത് പ്രാബല്യത്തിനും അതിൻ്റെ സ്വീകാര്യതക്കും ഈ ഷർത്തുകൾ അനിവാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ ഫത്വകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ നിഷ്കർഷിച്ച നിബന്ധനകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചില പ്രസംഗങ്ങളിൽ അത് പറഞ്ഞു. അതെന്തിനു വേണ്ടി പറഞ്ഞതാ? ഈ കൂട്ടായ്മയെ പൊളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മുടെ മുൻകാല പ്രവർത്തനങ്ങളിൽ ഈ നിബന്ധനകൾ എത്രമാത്രം പാലിച്ചിട്ടുണ്ടെന്ന് നമ്മൾ വിലയിരുത്തേണ്ട ഒരു സന്ദർഭമാണ്. ഈ കാര്യത്തിൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ നമുക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി തിരുത്തേണ്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ഇത് വിവരിക്കൽ, ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൽ ഒരു അനിവാര്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അത് പറയാൻ പാടില്ല എന്നാണ് ആരും അറിയുന്നത്? നമ്മുടെ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പറയുന്നത്. ഇതാണ് വ്യത്യാസം. ഈ നിബന്ധനകൾ ജനങ്ങളെ പഠിപ്പിക്കണം. നിക്ഷിപ്ത താല്പര്യമില്ലാത്ത, സംഘടനയുടെ പേരിൽ എന്തെങ്കിലും കൊതിക്കാത്ത, സ്ഥാനമോ മാനമോ എന്തെങ്കിലും കൊതിക്കാത്ത ആർക്കും ഈ നിബന്ധന, ഇത് നല്ല നിബന്ധനയാണല്ലോ, ഇത് പഠിപ്പിക്കേണ്ടതാണല്ലോ, ഇത് നമ്മൾ എല്ലായിടത്തും പറയേണ്ടതാണല്ലോ എന്നാണ് ആളുകളൊക്കെ പറയുന്നത്. പക്ഷെ ഇവർ പറയും പറയാൻ പാടില്ല, അത് കേട്ടാ സംഘടന വേണ്ട എന്നാണ് തോന്നുകയാണ്. അതെങ്ങനെയാ തോന്നുന്നത്? ഈ നിബന്ധനകൾ പാലിച്ചാൽ ശരഇയായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നിയമസാധുത വന്നു, അതിന് ഇസ്ലാമിയത്ത് വന്നു. അതുകൊണ്ട് ആ ഷർത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തെ ഷർത്താണ് സംഘടനയുടെ പേരിൽ അതിൻ്റെ പ്രവർത്തന പരിധിയിലുള്ള അഹ്ലു സുന്നത്തിൻ്റെ ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാകാൻ പാടില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഇപ്പം നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ളൊരു കാരണം ഇപ്പോൾ സംഘടനയാണല്ലോ. നമ്മളെല്ലാവരും അഖീദി മൻഹജൊക്കെ ഒന്നാണ്. സംഘടന വേണോ വേണ്ടേ, അതെങ്ങനെയായിരിക്കണം, വേണമെങ്കിൽ തന്നെ അതിൻ്റെ ഷർത്തുകൾ, ഇതിനെപ്പറ്റിയാലും നമ്മൾ ഭിന്നത ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ സംഘടന പാടില്ലാത്തതായി. ഇത് പാടില്ല, ഇങ്ങനത്തെ ഒരു അഭിപ്രായ വ്യത്യാസം പാടില്ല. ഇതൊരു പുതിയ സംഗതിയാണ്, ഇതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഭിന്നിക്കാൻ പാടില്ല. സംഘടന വേണം എന്ന് പറയുന്നവനും അഹ്ലു സുന്നത്തിൽ പെട്ടവനാണ്. സംഘടന വേണ്ടതില്ല, അതിന് കുറേ ഫസാദുകളുണ്ട്, ഫിത്തനകളുണ്ട്, അത് നമുക്ക് എങ്ങനെ ഒഴിവ്? എല്ലാവരും ഓഫാക്കും മൊബൈൽ. സംഘടനയുടെ ഫസാദുകൾ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയൂല. ആ ഫസാദുകൾ നമ്മൾ എത്ര ശ്രമിച്ചിട്ട് ഒഴിവാകുന്നില്ല. അതുകൊണ്ട് ഞാനതിനില്ല, എനിക്കത് വേണ്ട എന്നുള്ള അഭിപ്രായമാണ് എന്ന് പറഞ്ഞ അവനും അഹ്ലു സുന്നത്ത് പെട്ടവൻ തന്നെയാണ്. അവരോട് നമ്മൾ ഇത് ചെയ്യേണ്ടതില്ല, ഒരു വിരോധം നമുക്കുണ്ടാകേണ്ടതില്ല. ഇപ്പൊ സുബൈർ മംഗട അഹ്ലു സുന്നത്ത് പുറത്തു പോയി എന്ന് നമുക്കാർക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തിന് ക്ലാസ് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കേൾക്കാം. ഇടയ്ക്ക് കേന്ദ്രമിന് ഒരു കുത്തുണ്ടാവും, സ്ഥാനത്തും അസ്ഥാനത്തും ഒരു കുത്തും, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇപ്പൊ അയാൾ അഹ്ലു സുന്നത്തിന്റെ അകത്ത് പോയി, അല്ലെ നമുക്കിതിൽ ശിർക്കാരോപിച്ചു. നമുക്കിതിൽ ശിർക്കാരോപിച്ച് അഹ്ലു സുന്നത്തിന്റെ വരുതിയിൽ നിന്ന് അയാൾ പുറത്ത് കിടന്നു. ഇനി നമുക്ക് അയാൾ ക്ലാസ് കേൾക്കാൻ അയാളോട് സഹകരിക്കാനോ പറ്റില്ല ഒരു നിലക്കും. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സംഘടന ഹറാമാണെന്ന് പറയുന്ന ആളാണ്. അത് മാത്രമല്ല, അയാൾക്ക് പല വാദങ്ങളുണ്ട്, അദ്ദേഹം ഞാൻ നേരത്തെ വിവരിച്ചത്. രണ്ടാമത്തെ ഷർത്ത്, സംഘടനയുടെ പേരിൽ പരസ്പര ബന്ധവും ബന്ധം മുറിക്കലും, അതാണ് വലാഅ് ബറാഅ്, അത് രണ്ടും ഉണ്ടായിക്കൂടാ. ഈ നിബന്ധന സംഘടന അനുവദിച്ചിട്ടില്ല, എല്ലാവരും പറഞ്ഞതാ. ഇപ്പൊ ഞാൻ നേരത്തെ ജമിയത്ത് യാത്രാത്തിൻ്റെ ഇതിൽ പറഞ്ഞു, വല്ലാ യുവക്കത അലയിൽ വലാഅ് വൽ ബറാഅ്, വലാഅും ബറാഅും അതിന്റെ പേരിലാകാൻ പാടില്ല. ഇത് അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ വരെ പറഞ്ഞിട്ടുള്ള വിഷയമാണ് ഈ വലാഅ് ബറാഅ്. ഇത് നമ്മൾ വേണ്ടതുപോലെ പഠിച്ചിട്ടില്ല. നമ്മൾ സത്യനിഷേധികളോടും മുബ്തദികളോടും മറ്റുമൊക്കെയുള്ള നമ്മുടെ നിലപാട് അതിൽ പല പലപ്പോഴും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ തെറ്റ, നമ്മൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓണത്തിൻ്റെ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ, ക്രിസ്മസിൻ്റെ കേക്ക് കൊണ്ടുവരുമ്പോൾ വലാഅ് ബറാഅ് നമുക്കറിയാതെ പോവുകയാണ്. നമ്മൾ അവരെ പ്രശംസിക്കുകയും പുകഴ്ത്തുകയൊക്കെ ചെയ്യും, അല്ലേ? അതൊക്കെ പലപ്പോഴും തെറ്റായ കാര്യങ്ങളാണ്. അപ്പോൾ അഹ്ലു സുന്നത്തിൻ്റെ ആളുകൾക്കിടയിൽ ഉണ്ടാകേണ്ട വലാഅ് ബറാഅ് സംഘടനയുടെ പേരിലാകാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ഇനിയും പഠിക്കേണ്ടതായ ഒരുപാട് പാഠങ്ങൾ ഇതിലൊക്കെ ഉണ്ട്. നമ്മൾ സ്ഥാപനങ്ങളുടെ പേരിൽ വലാഅ് ബറാഅ്, ഒരു സ്ഥാപനത്തോട് സഹകരിക്കുന്ന ആള് നമ്മളുടെ സ്നേഹം, ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിലും അതിൻ്റെ സാമ്പത്തിക ക്രമങ്ങളിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരാൾ സ്ഥാപനത്തോട് സഹകരിക്കുന്നു എങ്കിൽ അയാളുടെ വെറുപ്പ്. സംഘടനയുടെ പേര് സ്ഥാപനത്തിൻ്റെ പേരിലൊക്കെ വലാഅ് ബറാഅ്ഉം സ്ഥാപിക്കപ്പെടുന്നത് നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. മൂന്നാമത്തെ നിബന്ധന, സംഘടനയുടെ നേതൃത്വം കൈകാര്യം ചെയ്യുന്നത് പണ്ഡിതന്മാരായിരിക്കണം. പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ദീനിൽ അവഗാഹമുള്ള ആളുകളായിരിക്കണം. അത്തരം ആളുകൾ നമുക്കിടയിൽ കുറവാണ് എന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ നമ്മൾ ഈ നിബന്ധന എങ്ങനെ പാലിക്കുക? നമ്മൾ ഫത്വ കൊടുക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരില്ലെങ്കിൽ ഫത്വകളെ പിന്തുടരുന്നവരെങ്കിലും ആകണം. നമുക്ക് ഫത്വ കൊടുക്കാനുള്ള ഇജ്തിഹാദിൻ്റെ കഴിവില്ല എങ്കിൽ
ഇജ്തിഹാദിന് കഴിവുള്ള ഗൾഫിലും മറ്റുമൊക്കെയുള്ള സലഫി ഉലമാക്കളുമായി ബന്ധം പുലർത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ നിബന്ധന പാലിക്കാൻ. അല്ലാത്ത പക്ഷം നമുക്കത് ഈ പറഞ്ഞ നിബന്ധന പാലിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്കൊരു ലജ്നല്ലേ, നമുക്കൊരു പണ്ഡിത സമിതി ഇല്ലേ, അത് പണ്ടുണ്ടല്ലോ. പക്ഷെ പണ്ഡിത സമിതിയാണോ സംഘടന ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ISM, MSM, KNM, MGM ഒന്നും പണ്ഡിതന്മാരല്ല. അവർ കുറേ പ്രവർത്തനങ്ങളും നടത്തുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, പോളിസികൾ പറയുന്നു, അത് താഴെ തലത്തിൽ എത്തുന്നു. തർക്കം ഉണ്ടായാൽ മാത്രം ആരിടപെടും? ജമിയത്തിലും ഇടപെടും, അവർ വിധി പറയും. അതുപോലെ എല്ലാവരുടെയും പ്രവർത്തന പരിപാടികളൊക്കെ KJU പരിശോധിച്ചിട്ട് അത് അവരംഗീകാരം കൊടുക്കണം. അത് ഞാൻ പറഞ്ഞപ്പോഴാണ് ഒരു നേതാവ് പറഞ്ഞത് അത് പൗരോഹിത്യത്തിലേക്ക് പോകുള്ളൂ. ഇതൊക്കെയല്ലേ ഈ വാദം, ഇതെന്റെ വാദമല്ല. ഉലമാക്കളായിരിക്കുന്ന പറയുന്നത് ഇത് ദീനീ പ്രവർത്തനം. ദീനീ പ്രവർത്തനത്തിൽ ദീനിന് വിരുദ്ധമായ ഒന്നും വരാൻ പാടില്ല. ദീനിന് വിരുദ്ധമാണോ അല്ലേന്ന് അറിയാതിരിക്കാം. ഇതുവരെയുള്ളവർക്കല്ലേ അറിയുള്ളൂ ഇത് ശരഈനെതിരാണോ ശരഈന് അനുകൂലമാണോ എന്ന് അറിയാരാണോ? ഉലമാക്കളായിരിക്കണം. അതുകൊണ്ട് ദീനീ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ പണ്ഡിതന്മാരാകണം. അപ്പൊ ഉലമാക്കളുടെ ഫത്വകൾ പരിശോധിച്ച് അത് പാലിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. ഇപ്പം ചില ആളുകൾ ചോദിക്കുക, എന്നും ഇപ്പം ഇങ്ങനെ ഗൾഫിലെ പണ്ഡിതന്മാരെ പത്ത് വെച്ചിട്ട് ദൈനംദിന കാര്യം നടക്കും? ഈ ആഴ്ച ഒരു പ്രശ്നം ഉണ്ടായി, അതിന് പത്ത് എഴുതി ചോദിച്ച് അത് വരാൻ 2 മാസമാവും, പിന്നെ ഒരു 10 വെച്ച് അത് വരാൻ 3 മാസമാവും. ഇതൊക്കെ കാത്തിരിക്കാൻ പറ്റുമോ? അത് സ്ഥിരം സംവിധാനമല്ല. ഇവിടെ തന്നെ പത്ത് കൊടുക്കാൻ കഴിവുള്ള ഇജ്തിഹാദ് കഴിവുള്ള ആളുകളെ വാർത്തെടുക്കാവേണ്ടത്. പക്ഷെ നമ്മുടെ ദീനീ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ഒരു പണ്ഡിതം ഇവിടെ ഉണ്ടാവില്ല. അതാണ് നമ്മളെ നമ്മളെ പഠന രീതി. എങ്ങനെയാണ് നമ്മളെ പഠന രീതിയിൽ അഴിച്ചുപണി വേണം. വെറും ഇജ്തിഹാദി പ്രശ്നം മാത്രം ഇതിന് ചുരുക്കിക്കെട്ടണമെന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ പഠന രീതി എന്ന് പറഞ്ഞാൽ എക്സാം ഓറിയന്റഡാണ്, പരീക്ഷ ഓറിയന്റഡ് പരിപാടികളാണ്, അഫ്ലലുടമയായാലും മറ്റേതായാലും. ഇനി നമ്മളിപ്പോൾ ഒരു പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സ്ഥാപനം തുടങ്ങിയാൽ അവിടെയും നമ്മൾ കുട്ടികളെ സംഘടനാ പ്രവർത്തനത്തിന് പോസ്റ്റൊട്ടിക്കാൻ ഏൽപ്പിക്കുകയാണ്. അവർക്ക് ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല, അവർക്ക് യോഗങ്ങളാണ്. അവിടെ യോഗം ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, മറ്റേ കമ്മിറ്റി, അവർക്കും ആ രീതിയിലേക്ക് പോകണം. അപ്പം അതുകൊണ്ട് നല്ല അവഗാഹമുള്ള ഇജ്തിഹാദിന് കഴിവുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകളിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞേക്കണം. ഇവർക്കിപ്പോൾ അത് പേടിയാണ്. അപ്പോൾ KNM ജാമിയയിൽ നിന്ന് കുറേ കുട്ടികൾ ജാമിയ ഇസ്ലാമിയയിലേക്ക് അയച്ചു മദീനത്ത്. അവരൊക്കെ തിരിച്ചു വന്നപ്പോൾ സംഘടനയ്ക്കെതിരായി. അതുകൊണ്ട് ഞാൻ അയക്കണില്ല എന്നാണ് ഞങ്ങളെ തീരുമാനമാണ്. ഇങ്ങനെയുണ്ട്, ഇക്കുറി പോണ കുട്ടികളേക്ക് ഇന്ന് കടലാസിൽ എഴുതി വാങ്ങിക്കാറ്, ഞങ്ങൾ എല്ലാ കാലത്തും സംഘടനയുടെ കൂടെ തന്നെ ആയിരിക്കുന്നതാണ്. അല്ല, ബേജാറ് വെക്കണം. അങ്ങനെയൊക്കെ പിടിച്ചിരുത്താൻ പറ്റുമോ? വിജ്ഞാനം നേടുമ്പോൾ കുട്ടികൾ അതിനനുസരിച്ച് ചിന്തിക്കൂലേ? 2 കുട്ടികളെ കുവൈത്ത് പഠിപ്പിച്ചു, ഒരു സംഘടനയ്ക്കെതിരായി എന്നാ പറയുന്നത്. അപ്പൊ അവരെ സംശയങ്ങൾ തീർത്തു കൊടുത്ത് സംഘടന ശരഈയായിട്ട് നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്, അതിൽ നമുക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്തേണ്ടതാണ്, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടത്. അതിന് കഴിയാതെ നമ്മളെ ഈ എല്ലാ ഫിത്തനെയും ഫസാദും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സംഘടന അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇൽമുള്ള അംഗീകരിക്കോ? അംഗീകരിക്കൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ നിലക്ക് നമ്മൾ എന്ത് വേണം? നമ്മളെപ്പോഴും ഒന്നുകിൽ ശേഖ് അൽബാനി പറഞ്ഞതുപോലെ ഒന്നുകിൽ ചെരുപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ആളാണ്, അല്ലെങ്കിൽ കുറേ ചെരുപ്പ് വാങ്ങിക്കൊടുന്നിട്ട് ഏതാ വേണ്ടത് വെച്ചാൽ തെരഞ്ഞെടുത്തോളി. അത് വന്ന് രണ്ടും അല്ല, ചെരുപ്പ് കുത്തിയാകില്ല, ചെരുപ്പ് കച്ചവടക്കാരനും ആകില്ല. ഒന്നുകിൽ ഫത്വ നേരിട്ട് കൊടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഫത്വ കൊടുക്കുന്ന ആളിന് ഫത്വ വാങ്ങിക്കൊടുക്കാൻ കഴിയണം. അങ്ങനത്തെ ആളുകളായിരിക്കണം സംഘടന നേതൃത്വത്തിൽ ഉണ്ടാകേണ്ടത്. വിവരമില്ലാത്തവർ സംഘടനാ നേതൃത്വത്തിൽ വന്നാൽ ശരഈന് വിരുദ്ധമായ പലതും നടക്കും. 14 കൊല്ലം പ്രോക്കോണ്ട് പെൺകുട്ടിയോട് പോയത് മഹറമില്ലാതെ, അത് എവിടെയും നിങ്ങളൊക്കെ പറയുന്നിട്ട് ISM അമ്മളാ നടത്തണം തോന്നും. അവർ നടത്തുന്ന കാര്യം നമ്മളറിയുന്നുണ്ടോ? നമ്മളറിയില്ലല്ലോ. നമുക്ക് പല അപ്പോഴും നമ്മൾ അറിയുന്നില്ല. അപ്പൊ കഴിഞ്ഞ ഒരു പ്രോപ്പറുള്ള ഞാനാകെ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ മഹറമില്ലാതെ പെണ്ണുങ്ങൾ യാത്ര ചെയ്താൽ അതിനെന്താ കുഴപ്പം? അരക്കഞ്ചു കുപ്പായിട്ട് തലയും മറക്കാത്ത പെൺകുട്ടികളൊക്കെ ഓർക്ക് ദീന് കിട്ടണ്ടേ? ഓരോ എങ്ങനെയെങ്കിലും അങ്ങ് തിരുവനന്തപുരത്ത് എത്തട്ടെ എന്നല്ലാതെ പറ്റുമോ? അപ്പൊ അതാണ് ദീന് കൈകാര്യം ചെയ്യുന്നത് പണ്ഡിതന്മാരല്ലെങ്കിൽ വരാൻ പോണ അബദ്ധങ്ങളായിരിക്കും. ശരഈന് വിരുദ്ധമായ പലതും വരും. ആണും പെണ്ണും കൂടി കലരുക, ഏയ്, അത് മറ്റൊരു നിബന്ധനയായിട്ട് തന്നെ പറയുന്നുണ്ട്. ശരഈന് വിരുദ്ധമായ ഒന്നും സംഘടനയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഏത് സംഘടനയാലും, അത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ സംഘടനയായാലും വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ സംഘടനയായാലും ഏത് സംഘടനയായാലും എന്ത് വേണം? ശരീഅത്ത് നിയമങ്ങൾ പാലിക്കണം. അങ്ങനെ പാലിക്കുന്ന സംഘടനകൾ ഇല്ലെങ്കിൽ ആ സംഘടന നമുക്ക് ഇനി ചേരാൻ പറ്റില്ല. അങ്ങനത്തെ സംഘടനയാണ് നമുക്ക് ഇനി ചേരാൻ പറ്റുക. അങ്ങനെ നമ്മൾ ദീന് ഫസാദാവും. നമ്മൾ അതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് വിമർശിക്കാൻ പറ്റൂല.
അപ്പൊ നമ്മളെ ദീന് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് മാറിക്കേണ്ടി വരും, എനിക്ക് സഹകരിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ടി വരും. പിന്നെ നാലാമത്തെ നിബന്ധന, സാമ്പത്തിക കാര്യങ്ങൾ അത് ശറ അനുസരിച്ച വിധത്തിലായിരിക്കണം, പിരിക്കുന്നതും ചെലവഴിക്കുന്നതും സൂക്ഷിക്കുന്നതും വിനിയോഗിക്കുന്നതൊക്കെ. അവിടെയാണ് പിരിവിനെ പറ്റി ഞാൻ പറഞ്ഞ് വലിയ വിവാദമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, പള്ളിക്ക് വേണ്ടിയാലും മദർസിന് വേണ്ടി എന്തായാലും ചോദിക്കലല്ലേ, അതിന് എരക്കൽ ഞാൻ പറഞ്ഞു, ഞാൻ ആ വാക്ക് പിൻവലിക്കുക, എരക്കല്ലെന്നോ യാചന എന്നോ പഠിക്കുന്നത്, പക്ഷെ ചോദിക്കലാണ്. ചോദിക്കാൻ തെളിവുണ്ടോ? ചോദ്യം ആർക്കാ ജായിസാകുക? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മൂന്ന് കാര്യത്തിന് വേണ്ടിയല്ലാതെ ചോദിക്കൽ ജായിസല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ മൂന്ന് കാര്യങ്ങൾ ഏതാ? നമ്മൾ രണ്ടാളുകൾക്കിടയിൽ സുൽഹ് ഉണ്ടാക്കി, ആ സുൽഹ് ഉണ്ടാക്കുമ്പോൾ ഒരാൾ ഒരാൾക്ക് ഒരു സംഖ്യ കൊടുക്കുകയാണ്. അപ്പൊ സുൽഹയിൽ ഏർപ്പെട്ട ആള് ഞാനാണ് മധ്യസ്ഥം വഹിച്ചത്, ഞാനതങ്ങ് ഏറ്റെടുത്തു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ. ഒന്നര ലക്ഷം എനിക്ക് തന്ന ഈ പ്രശ്നം തീരാ, ഒന്നര ലക്ഷം മുന്നോട്ട് കൊടുക്കൂല, എന്നാൽ ഞാൻ തരാം അതൊക്കെ. അപ്പോൾ നന്നായി, നിങ്ങൾ നന്നായി, ഒരുപാട് കുടുംബങ്ങൾ നന്നാവും, മനുഷ്യന്മാർ നന്നാവും, ഗ്രൂപ്പുകൾ നന്നാവും. അങ്ങനെ ഏറ്റെടുത്ത ഒരാൾ അയാൾക്ക് എന്ത് ചെയ്യാം, അയാളിൽ ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്ന് ഏറ്റെടുത്താൽ നിങ്ങൾ തരണമെന്നിട്ട് ആളുകളോട് ചോദിക്കാം. രണ്ടാമത്തത്, ഒരാൾ അയാൾക്കൊരു കാലവിപത്ത് ബാധിച്ചു, ഒരു തീപിടുത്തം ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ഇയാളെല്ലാം കത്തിപ്പോയി നശിച്ചുപോയാൽ അയാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് ജനങ്ങളോട് ചോദിക്കാം. മൂന്നാമത്തെ ഒരാൾ ദാരിദ്ര്യം ബാധിച്ചു, കാലിപത്തൊന്നും ഉണ്ടായതല്ല, എങ്ങനെ അസുഖം വന്ന് ഗൃഹനാഥൻ ആശുപത്രിയിലായി, കുറെ ആശുപത്രി കിടന്ന് ഒക്കെ, പെൺകുട്ടികൾ ആരും നോക്കാനില്ല, കുടുംബങ്ങളല്ല, അങ്ങനെ അവർക്കും എന്ത് ചെയ്യാം, അവർ നിത്യജീവിതം കഴിക്കാനുള്ളത് ആളുകളോട് ചോദിക്കാം. ഈ മൂന്ന് കാര്യം പറഞ്ഞ ശേഷം റസൂലുള്ള പറയുകയാണ്, വമാ സിവാ ദാലിക യാ ഖബീസ മിനൽ മസ്അലത്തി ശുഹുത്തുൻ യഅകുലുഹാ സാഹിബുഹാ സുഹുത്ത, ഇതല്ലാത്ത മറ്റ് ചോദ്യങ്ങളൊക്കെ ഖബീസത്തെ അത് സുഹുത്താണ്, ഹറാമാണ്, അത് ഹറാമ് തിന്നലാണ്. ഇവിടെ നമ്മൾ ആലോചിക്കണം, പൊതു കാര്യത്തിന് വേണ്ടി ചോദിക്കൽ അത് എപ്പോഴും ചോദിക്കുക. റസൂൽ ചോദിച്ചു എന്നാ ചില ആളുകൾ, റസൂൽ ചോദിച്ചിട്ടില്ലട്ടോ. റസൂൽ പറയാം, മനുഷ്യറ ബിഖറ റൂമാ ഫലഹുൽ ജന്ന, റോമാ കണർ ആരെങ്കിലും വാങ്ങിത്തന്നാൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ ഉസ്മാൻ ഉസ്മാൻ ഞാൻ വാങ്ങിത്തരാം. അങ്ങനെ നമുക്കും പറയാം, എങ്ങനെയും ഈ പള്ളി ഉണ്ടാക്കുക, ഞമ്മളവിടെ ഇല്ലേ, ഒരു സെന്റിന് തന്നെ മൂന്നര ലക്ഷം കൊടുക്കണം, ഞങ്ങളാകെ നാലാളാണുള്ളത്, അപ്പൊ ഞങ്ങളിപ്പോ എങ്ങനെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങുക, നിങ്ങൾ വാങ്ങണ്ട, ഒരു പള്ളി ഉണ്ടാക്കുക, അല്ലാ ഏൽപ്പിച്ചിട്ടില്ല നിങ്ങളെ, കടമല്ല നിങ്ങൾക്ക്, ഒരു പഞ്ചായത്തിൽ ഒരു പള്ളി ഉണ്ടായാലും മതി, ജുമായക്ക് നിങ്ങൾ സെൽഫി പള്ളിയോട് ഒരു ബസ് കയറി പോയിക്കോ, നിങ്ങൾക്ക് നിസ്കരിക്കണോ, നിങ്ങൾ ആരെങ്കിലും പെരന്റെ മുകളിൽ നാല് കവിങ്ങിന്റെ അലകും വെച്ചിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് നിസ്കരിച്ചോ, അതാ ചെയ്യുക. അപ്പൊ ആർക്കാ അവിടെ പള്ളി വേണ്ടത്, ഒരു കൂടിയിരിക്കുക, എന്നിട്ട് നമ്മളൊക്കെ എത്ര എടുക്കുക, അങ്ങനെ എടുക്കണം. ഇത് നമ്മക്കൊന്നും മേത്ത് വെക്കുക, നമ്മളെ വീട് 12 ലക്ഷം, 50 ലക്ഷം, 40 ലക്ഷം, എന്നിട്ട് അറബികളിൽ തിരക്കാൻ പോവുക, അത് പറ്റുമോ? അതിനുള്ള പള്ളി ഉണ്ടാക്കിയാൽ മതി, നിങ്ങൾ കവിങ്ങിന്റെ അലകും ഷീറ്റ് വിട്ടോ, എന്നിട്ട് നിങ്ങൾ ബോർഡ് വെച്ചോ, പള്ളി നിർമ്മാണത്തിൽ ഉദാരമായി സഹായിക്കുക. അപ്പൊ ഒരു സാധു അവിടെ നിൽക്കാൻ വന്ന്, ഓ എത്ര കഷ്ടപ്പാടാണല്ലേ, ഞാൻ പള്ളി എടുത്തു തരാം. ആയിക്കോട്ടെ, ഒരാൾ വന്നിട്ട് പറയാം, നിങ്ങൾ ഈ പെരന്റെ മുകളിലൊന്ന് നിസ്കരിക്കണം, ഞാൻ തരം കത്തിക്കേണ്ട സ്ഥലം. ആയിക്കോട്ടെ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടും നമുക്ക്, അങ്ങനെ കിട്ടിയാൽ മതി. പിന്നെ സദഖന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ വയലറേ മാത്രമുള്ളതാ തന്നെ. ഒരു തോട്ടം ഒന്നായിട്ട് റസൂൽ എന്തനാളിൽ വേറെ ഇറങ്ങിയപ്പോൾ കൊടുത്ത് അല്ലേ, സമ്പത്തിന്റെ പകുതി കൊടുത്ത്, സമ്പത്ത് മുഴുവൻ കൊടുത്ത്, ഇനി എന്താ പോക്കറെ ബാക്കി, ഇനി ഒന്നുമില്ല അല്ലെ റസൂൽ അല്ലാതെ. അപ്പൊ സഹാബത്തൊക്കെ സദഖ ചെയ്തത് അത് ജനങ്ങളെ കൂടുതൽ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫഖ്ർ, ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ, ഇതൊക്കെ ജനങ്ങളെ പഠിപ്പിക്കണം. അതല്ലാതെ നാലാളുണ്ടാവും, അപ്പൊ തന്നെ 15 ലക്ഷത്തിനാണ് സ്ഥലം കച്ചവടാക്കുക, എന്നിട്ട് ഉണ്ടറിഞ്ഞ, എന്നിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, ഞങ്ങൾ 10 ആളുള്ളൂ, നിങ്ങൾ തരാനാ പറ്റൂല, 2000 ഒന്നും തന്നാ പോലെ, 5 തന്നെ വേണം എന്നിട്ട് ഇങ്ങനെ. ബാങ്ക് ഇവിടെ കേൾക്കുന്നില്ല, ഇവിടെ കേട്ടാൽ മാത്രം, നമ്മൾ ജവാബ് കൊടുക്കാൻ മാത്രം കേൾക്കുന്നില്ലല്ലോ. അപ്പോ ആ നിലക്ക് നമ്മൾ ഈ പിരിവിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തണം. പല പണ്ഡിതന്മാരും പിരിവിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളാണ്, മനസ്സിലായില്ലേ? റിസീവർ പണിയിൽ നല്ല സ്പെഷ്യലൈസേഷൻ, പിരിച്ചിട്ടേ അവർ വരുള്ളൂ, മനസ്സിലായില്ലേ? റമദാനിലൊക്കെ കളക്ഷന് പോയാൽ വലിയ സംഖ്യ കമ്മീഷനാണ്. അപ്പൊ നമ്മളൊക്കെ ചെറുപ്പം മുതൽക്ക് ഞാനൊക്കെ പാലക്കാട് പണ്ട് ജാമ്യം പിരിക്കാൻ പറ്റി, ഇപ്പൊ ഇരി വെയിലത്ത്, കാരണം റമദാനിൽ കൂട്ടുമ്പോൾ റെസീറ്റ് തരും, പിരിച്ചു കൊണ്ടുവന്നോളാം, കാരണം നമുക്ക് ചെറിയ പീസിന് അവിടെ ഭക്ഷണം തരുന്നുണ്ട്, അത് നമ്മളെ കടമയാണ്. പക്ഷെ 25% നമുക്ക് എടുക്കാം, 100 രൂപ വിറ്റ് 25 രൂപ എടുക്കാം, അന്നൊക്കെ ആകെ നിരങ്ങി പിരിച്ച് 1000 രൂപയൊക്കെ എടുക്കുക, 100 രൂപ എന്നാൽ തന്നെ വലിയ പിരിവാണെന്നൊക്കെ. അങ്ങനെയും നോമ്പ് നോറ്റ് ഇതെ നടക്കും.
അതൊക്കെ നമ്മളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുക. അപ്പൊ എം എസ് എമ്മിന്റെ മോർണിംഗ് സ്കൂളിൽ എല്ലാവർക്കും റെസീപ്പിക്കുക, കുട്ടികൾ തിരിച്ചു പഠിക്കട്ടെ, എം ജി എമ്മുകാർ പെണ്ണുങ്ങൾ തിരിച്ചു പഠിക്കട്ടെ. ഇങ്ങനെ ഉയർപ്പാട് ഇസ്ലാമിലുണ്ടോ? ഇത് ചർച്ച ചെയ്യുന്നത് നമ്മൾ മാത്രമല്ല, എല്ലാ മുസ്ലിം സംഘടനകളും ചർച്ച ചെയ്യട്ടെ. ചില ആളുകൾ റമദാൻ ഒറ്റ പിരിവിന് പോയിട്ട് 11 മാസം ജോലിയില്ലാതെ ജീവിക്കുക. എത്ര ഭീമമായ കമ്മീഷൻ, 40% കമ്മീഷൻ. ആളുകൾക്ക് റമദാനിൽ പിരിവ് കൊടുക്കാൻ തന്നെ മതി, ഈ പഹേത് കൊണ്ടുപോയി അങ്ങോട്ട് എത്തുമോ? 10 റുപ്യ 6 റുപ്യ എത്തുള്ളൂ, 4 റുപ്യ 2 ഗീസുക്കാണ്. ഈ ഒരു നോട്ടത്തോട് കൂടിയാണ്. എന്നിട്ട് അതിന് പറ്റിയ വയലില് തർക്ക വിഷയങ്ങളോ ജനങ്ങളെ വിമർശിക്കുന്ന ഒരു പ്രസംഗം ഉണ്ടാവില്ല, പിരിവ് കിട്ടാനൊരു വയലില്ല. പക്ഷെ ഞാൻ അന്നും കല്ലടിക്കോടിന് പിരിവിന് മുമ്പുകളൊക്കെ ഞാൻ പറയല് പിരിവുകൾ വേണമെങ്കിൽ തന്നാൽ എനിക്ക് ചില കാര്യം പറയേണ്ടതായിട്ട് പറയില്ല, എനിക്ക് പിരിവ് കിട്ടുന്നത് കുറവാണ്. കാരണം ഞാൻ ആളുകളെ വിമർശിക്കും, മനസ്സിലായില്ലേ? അപ്പോ അങ്ങനത്തെ ഒരു പ്രസംഗം നടത്തിയിട്ട് പിരിവിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നടക്കുന്ന ആളുകൾ ഇത് ഇൽമിനെയും ദഅവത്തിനെയും ഇസ്ലാമിനെയും അപമാനിക്കലാണ്. അതുകൊണ്ട് സദഖന്റെ പ്രാധാന്യം ജനങ്ങളെ പഠിപ്പിച്ചിട്ട് ഓരോ പ്രദേശത്തും അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ മാത്രം നടത്തുക, ഈ പിരിക്കൽ കുറച്ച് അവസാനിപ്പിക്കണം. ഇതന്നെ ഞാൻ പറഞ്ഞത്. അത് ചിലക്ക് പറ്റുന്നില്ല, കാരണം പല സംഘടനകളും നിലക്കിടനെ പിരിക്കാൻ വേണ്ടിയാ, ചില സംഘടന ഉണ്ടാക്കണെന്നെ പിരിക്കാൻ വേണ്ടിയാ. പിരിവോട് പിരിവ്. ഞങ്ങൾ 4 വീടുണ്ടായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആര്? പല്ലിഞ്ചേരി മാത്രമുള്ള 4 ആളെ. എന്നിട്ട് നാട്ടുകാരോട് ഇരിക്കുക, ആരെങ്കിലോട് പറഞ്ഞ് ഇങ്ങനെ വീടുണ്ടായി കൊടുക്കാം. എന്നിട്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിറക്കുക. മാത്രമല്ല, പലപ്പോഴും നമ്മുടെ പിരിച്ചെടുത്ത പൈസകൾ വകമാറി ചെലവാക്കുന്നു. ജക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കും, ജക്കാത്ത് കമ്മിറ്റിയിലെ പൈസ എടുത്തിട്ട് മൂല്യർക്ക് ശമ്പളം കൊടുക്കുക. പിന്നെ എവിടുന്ന നമുക്ക് പെരയുന്നുണ്ടാൻ പറ്റും? ഇവിടെ ഉള്ള നല്ലത് കണ്ടോ? ഇതിനെ ജക്കാത്ത് ആരവകാശ? പാവപ്പെട്ടവന്റെ അവകാശ. എവിടെ പിടിച്ച കങ്ങക്കണ്ട അവസരങ്ങൾ? മാത്രമല്ല, ജക്കാത്ത് പിരിക്കലിനിപ്പോ എങ്ങനെയാ നടക്കണത്? ജക്കാത്ത് കമ്മിറ്റിക്കാർ ചെന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും തെളിയുന്നു, ഇപ്പൊ ജമാഅത്തേരെ ജക്കാത്ത് കമ്മിറ്റിയിൽ പോയിച്ചോണ്ടിരുന്നു, നിങ്ങൾക്കും തന്നെ. എന്നിട്ട് ഇയാൾ തലയിൽ ചൊറിഞ്ഞ് 500 എരിക്കോളി. എങ്ങനെയാ ജക്കാത്ത് പിരിക്കൽ തന്നെ? ഇതൊക്കെ പറ്റുമോ? ഇതൊക്കെ നമുക്ക് അനുവദനീയാകുമോ? നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ ഹലാലാകും? ഇങ്ങനെ ഒരു പാട് മാറ്റം നമുക്ക് വരുത്താണ്ട്. ഇത് എവിടുന്ന് കിട്ടിയതിനൊക്കെ മാതൃക? ഇതൊക്കെ ഖുർആനും സുന്നത്തിലും ഉണ്ടോ? ഉണ്ടോ? നമ്മൾ സക്കാത്തവന്റെ പോളിസി എന്താ? സഹകരിക്കുന്ന അത്ര സഹകരിക്കാന്ന്. പിന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് കുടുംബങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. നമുക്ക് പോറ്റാൻ ബാധ്യതയുള്ള കുടുംബത്തിന് നമ്മൾ സക്കാത്ത് കൊടുക്കാൻ പറ്റും. എന്റെ മക്കൾക്ക് ഞാൻ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? എന്റെ മക്കളെ പോറ്റൽ എന്റെ ബാധ്യത. എന്റെ മക്കൾ എനിക്ക് സക്കാത്ത, മക്കളെ ബാധ്യത എന്നെ പോറ്റല്. മക്കൾ മുതിർന്നവരാണെങ്കിൽ അല്ലേ? അത് പാടില്ല. അതേസമയത്ത് അകന്ന കുടുംബത്തിന് കൊടുത്താൽ എന്താ? മിസ്കീനായ കുടുംബക്കാരനാണെങ്കിൽ 2 കൂലിയുണ്ട് എന്ന് റസൂൽ പറഞ്ഞു. സദഖത്തും വസീലത്തും, സക്കാത്തും കൂടും കുടുംബത്തെ ചേർക്കുകയില്ല. ഞമ്മളെന്താണ്? ഏയ്, ഞങ്ങൾ സക്കാത്ത് ചെല്ലുള്ളതുകൊണ്ട് കുടുംബങ്ങൾ കൊടുക്കാൻ പറ്റൂല. എന്നിട്ടോ ആ കുടുംബം ഈ സക്കാത്ത മുന്നിൽ പെട്ട ആളുമല്ല. അപ്പൊ പിന്നെ ഷർത്ത് വെക്കണം, ഞാൻ സക്കാത്തൊക്കെ തരാം, പക്ഷെ എന്റെ കുടുംബക്കാർ ലിസ്റ്റ് ഉണ്ട്, അവർക്ക് നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് സക്കാത്ത് കമ്മിറ്റിക്കാരന്റെ പേരന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ, നിങ്ങൾ ഇന്നത്തെ സക്കാത്ത് മീറ്റിംഗിൽ ഒന്ന് ഇന്റെ കാര്യം ഒന്ന് പരിഗണിക്കണം. ആ നോക്കട്ടെ, നാട്ടുകാരെ കാര്യമാക്കി തോന്നില്ല. അപ്പൊ മോലാളിന്റെ മുമ്പ് പോയി തലയൊറിയണതിന് പകരം ജക്കാത്ത് കമ്മിറ്റിക്കാരന്റെ മുമ്പിൽ പോയിട്ട് തലയൊറിയണം. എന്നിട്ട് അപേക്ഷ കൊടുക്കുക, അപേക്ഷ കൊടുക്കുകയൊക്കെ ചെയ്യുക. കാരണം ഞാൻ ഞാൻ പാവപ്പെട്ടവനാന്ന് പറഞ്ഞ് വന്നോന്ന് റസൂൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ അത് അപേക്ഷയായി കൊടുത്തുണ്ടല്ലോ, പ്രശ്നമല്ല. പക്ഷേ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ, പിരിവിന്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റം നമ്മൾ വരുത്തേണ്ടതുണ്ട്. എല്ലാവരും പിരിവുകാരായി മാറിക്കാം, പിരിവ് സംഘടനകൾ. എന്നിട്ട് ഈ പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്ത പലതും ബ്രോഷറിൽ എഴുതുന്നത്. പല സംഘടനയുടെയും ബ്രോഷറിൽ എന്തുണ്ട്? അതിന്റെ ബ്രോഷറൊക്കെ വായിച്ചു നോക്കിയ ഭയങ്കര സ്ഥലം. അൽ ജാമിഅത്തുൽ ഇസ്ലാമിയ്യ ചെന്ന് നോക്കുമ്പോ കട 2 സെന്റിലൊരു പേര, ഒരു അറബി കോളേജ് 4 സെന്റ് മോചിയുണ്ട്. ഇതൊക്കെ കാണിച്ചിട്ട് എന്റെ ബ്രോഷറിൽ വായിച്ചാ ഭയങ്കര സ്ഥാപനം. ഗൾഫിൽ നിന്നൊക്കെ പൈസ ഇരിക്കാനേ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 100 കണക്കിന് കുട്ടികൾ. 50 ആളെ വെച്ചിട്ടുണ്ടാവില്ല. നമ്മളെ കാര്യമില്ല കേട്ടോ പറഞ്ഞത്, മൊത്തത്തിൽ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആഗതി വലുതായിട്ട് അനാഥ ചെറുതായിട്ട് മന്ദിരം, അനാഥ പേരിനും അഗതിയാണ്. എന്നിട്ട് 40 എത്തിക്കുട്ടികളെ നോക്കാൻ 40 മോനിയന്മാരും. എന്നിട്ട് അങ്ങനെ തിന്ന് കൂടി തന്നെ എത്തിങ്ങാനെന്നല്ല, എല്ലാരും പിരിവ് കൊടുക്കുമല്ലോ അല്ലേ? പിരിവിന് മറയണമെന്ന് ദീനി സ്ഥാപനം. ഇപ്പൊ ഇടവണ്ണ ജാമ്യ, അവിടെ 16 സ്ഥാപനം, 14 ഭൗതികാണ്, 2 എണ്ണം അവിടെ നിലനിർത്തിയത്, കാരണം പിരിക്കണല്ലോ. ഏയ്, അതിന്റെ ഗേറ്റൊക്കെ കണ്ടാ വല്ല ടിപ്പുവിന്റെ കോട്ടയ്ക്കുള്ള ഗേറ്റുമായിരിക്കും. നാട്ടുകാരെ പൈസ വെച്ചിട്ടേ കണ്ടില്ലേ അവിടുത്തെ ചെയറും അവിടുത്തെ ഇതൊക്കെ ഇങ്ങനെ കണ്ടാല്.
ഇതൊക്കെ ഇതൊക്കെ ആരെ സംസ്കാര ഇതിനൊക്കെ പിരിക്കുക ജനങ്ങളോട് പല സംഘടനകളും നടത്തിക്കൊടുക്കുന്ന ദൂർത്താണ് എന്താ സ്റ്റേജ് എന്തിനാ ഈ പാർന്ന ക്യാമറ സിനിമ ഷൂട്ടിങ്ങിലെ ക്യാമറ 130,000 രൂപയുടെ വാടക ഖുർആൻ ലേണിംഗ് സ്കൂളിന്റെ സംസ്ഥാന സംഗമത്തിൽ അത് കൊണ്ടുവന്നത് ഒരു ഫോണിൽ ഒരാൾ ചോദിച്ചപ്പോ ഞാൻ വിമർശിച്ചതിനാണ് ഇപ്പൊ എനിക്കുള്ള കുറ്റം അയാൾ നിങ്ങൾ ഇവിടെ അല്ലേ വരണ്ട അവിടെ ആളുകളോടാ പറയാം ഇവിടെ പറയണെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു അങ്ങനത്തെ ക്യാമറ ഉണ്ടല്ലേ അപ്പൊ നാട്ടിലെ പൈസ ആ സാധുക്കള് വയനാട്ട് പിരിച്ചിട്ട് 40,000 രൂപ 5,500,000 അവിടുന്ന് പിരിച്ചു 6,000,000 കൊണ്ട് ഒന്ന് പോകുന്നു അവരാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയ അച്ഛൻ ഞങ്ങളൊന്നും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഞങ്ങൾക്കൊരു പ്രവർത്തന ഫണ്ട് കിട്ടുന്ന ഈ അച്ഛൻ അവൻ കിട്ടിയില്ല എന്തിനാ ഇതൊക്കെ അപ്പൊ ഇതൊക്കെ മത്സരങ്ങളിലേക്ക് പോവാണ് നമ്മൾ വലിയ സമ്മേളനം നടത്തി നമ്മൾ വലിയ സ്റ്റേജ് നമുക്ക് വലിയ ആൾക്കൂട്ടം നമ്മൾ വലിയ ജീവനക്കൂട്ടം ഞങ്ങളെ വലിയ പള്ളി ഞങ്ങൾ വലിയ ഓഫീസ് ഈ ഒരു അൽഹാഖ് മുത്തഖാസിർ അവിടുത്തെ സംഘടനകൾ പോകുന്നുണ്ട് അതിനുവേണ്ടി സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടാക്കുന്നുണ്ട് പണ്ഡിതന്മാർ പണക്കാരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കാൻ മൊലാളിമാരെ കാണുമ്പോൾ ഓച്ചാനിച്ച് കണ്ട ഗതികേട് വരികയാണ് ഒരിക്കലും പണ്ഡിതന്മാർ പണക്കാരുടെ വീട്ടിലേക്ക് പോയിട്ട് തല ചൊന്നി നിൽക്കാൻ പാടില്ല ഓ ഇങ്ങോട്ട് വരട്ടെ ഇൽമിന്റെ വിലയാണ് ഇൽമിന്റെ വില കുറക്കലല്ലത് കാരണം സംഘടന നിലനിന്ന് പോകണമെങ്കിൽ മൊലാളിമാരില്ല ഞാൻ പറ്റൂല അതുകൊണ്ടാണ് ഈ പ്രൊസീഡിയൊക്കെ വേണ്ടി വരുന്നത് താടി പഠിച്ച വസ്ത്രം താത്തി കൊടുത്ത ഒരു ക്വാളിറ്റി ഇല്ലാത്തവനെ ശരി കയറ്റി കാരണം ഈ പരിപാടിക്ക് 25,000 തന്നു മോനെ കയറ്റി തന്നെ പറ്റുമോ ആരാ വന്നത് മറ്റേ മോനാളി അമ്മിട്ട് അപ്പോഴും വലിയ ബാച്ച് കൊണ്ടേ കൊടുത്ത് ഇവിടെ 20 കൊല്ലം പ്രവർത്തിച്ച സാധു അവിടെ താഴെയിരിക്കുന്നു മോന് സ്റ്റേജില്ല ഇപ്പൊ കഴിഞ്ഞ കൊല്ലം വന്നതാ പക്ഷെ ഇപ്പം പണക്കാരനാണ് അപ്പൊ മോനെ സ്റ്റേജ് നമ്മൾ കയറ്റണം ഇതൊക്കെ എന്തൊക്കെ ഈ പിരിവോണ്ടാണ് ഈ പിരിവ് നിർത്തിയതൊക്കെ നന്നാവും ജിത്തിഹാദിയ പ്രശ്നം തന്നെ സെറ്റപ്പിന്റെ ജിത്തിഹാദിയ ഒരുപാട് മാറ്റം വരുത്താണ്ട് അത് അല്ല വന്ന് മാറ്റൊന്നുമില്ല മലക്കൊന്നും മാറ്റില്ല നമ്മള് മാറണം അതിനെന്ത് വേണം മാറണം എന്ന് ചിന്താദ്യം വേണം മാറ്റണം എന്ന ചർച്ച വേണം അതിപ്പൊ പറഞ്ഞാൽ പറ്റൂല ഇപ്പൊ നമ്മൾ ഈ സെറ്റപ്പിൽ പോയിട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല ഇപ്പൊ അതവിടെ കിട്ടാ പിന്നെ പറയാം നമ്മളിപ്പോ ഫോക്കസ് ചെയ്ത് മറുപടി പറയാം നമ്മൾ മറ്റു അതൊക്കെ നടന്നോട്ടെ പക്ഷെ ഇത് നമ്മളെ അടിസ്ഥാന വിഷയമാണ് ഇത് മാറ്റിയേ പറ്റൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ സംഗതികളൊക്കെ നമ്മള് സംഘടനാ പരിപാടികൾക്ക് വേണ്ടി എത്ര പൈസ പിരിക്കണേ കുറെ പോസ്റ്റ് കടക്കല്ലേ അവിടെ ദേവത്തിന്റെ പേരിൽ വമ്പിച്ച ഫ്ലക്സ് ഒരു ദിവസത്തെ വയന്ന ഒരുപാട് ചെലവത്ര 4 ലക്ഷം 5 ലക്ഷം ആ കാരണം എന്താ സൗണ്ട് നല്ല സൗണ്ട് അടിപൊളി സൗണ്ട് 70,000 രൂപ സ്റ്റേജ് അടിപൊളി സ്റ്റേജ് 40,000 രൂപ അതിന്റെ പരസ്യം ടൗണിൽ 4-5 ഫ്ലക്സും മറ്റേ കൊച്ചു 40,000 രൂപ പിന്നെ വരാനുള്ള ചെലവും ടിക്കറ്റും ഒക്കെ പ്രാസിങ്ങിന് കൊടുക്കണം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ലല്ലോ അതൊക്കെ പാടെ കൂടിയത് നമ്മുടെ നാട്ടിലെ ഗൾഫ് കയറി സ്പോൺസർ ചെയ്യും അതുപോലെ 50,000 രൂപ ചെലവ് പിന്നെ നമ്മൾ നോട്ടീസ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ കസേര ഇതൊക്കെ പാടെ കൂടി മൊത്തം കണക്കുട്ടിയൊക്കെ ഒരു 3-3.5 ലക്ഷം എന്താ കിട്ടിയത് 3 മണിക്കൂർ എത്ര പ്രസംഗം ഇതൊക്കെ നാട്ടുകാരെ പൈസ ഇതൊക്കെ അള്ളാഹിന്റെ മറുപടി പറയാൻ പറ്റുമോ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളൊരു പരിപാടി നടത്തണോ ആർക്കാ പരിപാടി വേണ്ടത് ഒരു കൂടിയിരിക്കുക ഇന്ന് തോലെ കള്ളിപ്പെട്ട് നടത്തിയാൽ ഓർക്ക് കഴിയുന്നത് നടത്തി പിന്നെ നിങ്ങൾക്ക് പറയാം ഇപ്പൊ റഫീഖ് മാഷർ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിക്കൊണ്ടുവരാം എൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട് ഏർക്കലൊന്നും വേണ്ട ഇങ്ങനെ പരിപാടി നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റിയ നല്ലതാണ് കാര്യമാണ് എന്ന് പറയാം അതല്ലാത്ത ഈ മറ്റ് പിരിവുകളൊക്കെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഞാനായിട്ട് പറഞ്ഞല്ല ഇത് മുഖ്യതാരി ഗമ്മുൽ മസ്അല ചോദിക്കുന്നതിനെ വിരോധിക്കുന്ന ഹദീസുകൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിന്റെ ഹദീസുകൾ സദഖയുടെ പ്രാധാന്യം പറയുന്ന ഹദീസുകൾ ദാരിദ്ര്യത്തിൽ ക്ഷമിക്കുന്നതിന്റെ ഉള്ളത് കൊണ്ട് റസൂലും സഹാബത്തും ക്ഷമിച്ചതിന്റെ ഉദാഹരണങ്ങൾ പറയുന്ന ഷെയ്ഖ് മുഖബിലുൽ വാദയുടെ ഗ്രന്ഥമാണ് പല പണ്ഡിതന്മാരും പ്രശംസിച്ച ഗ്രന്ഥമാണിത് ജക്കരിയ പിരിവ് വിമർശിച്ചോ എന്ന നിന്റെ നേരെ ചാടില്ല അതൊക്കെ പഠിക്കുക നമ്മള് ഇപ്പൊ പറഞ്ഞത് ജക്കരിയ പിരിച്ചിട്ടില്ലേ ജക്കരിയാന്റെ കുടുംബത്തിൽപ്പെട്ട പാപ്പത്തോട് കൊണ്ട് പിരിച്ചിട്ടില്ലേ സംഘടനയിലെ പാപ്പത്തോട് കൊണ്ട് പിരിച്ചിട്ടില്ലേ പള്ളി കൊണ്ട് പിരിച്ചിട്ടില്ലേ മദർസ കൊണ്ട് പിരിച്ചിട്ടില്ലേ ഞാൻ എല്ലാത്തിനും പിരിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കമ്മീഷൻ ഭാഗ്യന്നെ പിരിച്ചിട്ടുണ്ട് തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഇനി ഇൻഷാല്ല അത് പുനഃപരിശോധിക്കണം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് ഇവിടെ കേൾക്കില്ലല്ലോ നമ്മള് ബാങ്കിന്റെ സമയത്ത് സംസാരിക്കുന്ന കുറ്റകരമായ കാര്യമൊന്നല്ലോ ഞാൻ അത് വിചാരിക്കേണ്ടാവും
ബാങ്കിന്റെ സമയത്ത് സഹാബികളൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, നിർത്തിയാൽ നമ്മൾ ഇജാബത്ത് കൊടുക്കണം, അത് സുന്നത്ത് മാത്രമുള്ളൂ. ഇരിക്കട്ടെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ കുറെ പിഞ്ചു ചേർത്തിട്ടുണ്ട്, ഇൻഷാല്ലാ തിരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒക്കെ തിരിച്ചു കൊടുക്കണം ഞാൻ വിചാരിക്കണം. ഞാൻ ഗൾഫിലേക്കൊക്കെ പിരിവിന് പോകുമ്പോൾ ഒരു നിബന്ധന വെക്കും, കമ്മിറ്റിപ്പെട്ട ഒരാൾ കൂടെ വരണം. എന്തിനറിയോ? ഞാൻ ആ സാധനം കൈയോട് തൊടാക്കാൻ വേണ്ടി ബയല് മാത്രം ഞാൻ പറയും, കയ്യാത്തിന് മുമ്പിൽ നടത്തിക്കോളും. മനസ്സിലായില്ലേ? കഴിയുന്ന കഴിഞ്ഞ് ഒഴിവാകാനാ. പിന്നെ ഞാൻ കണക്കൊന്നും ഞാൻ നോക്കേണ്ടതില്ല, പൈസ ഞാൻ വാങ്ങൂല. അപ്പൊ അങ്ങനെയൊക്കെ സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ കുറെ പിരിവുകളൊക്കെ ഞാനും നടത്തിയതാണ്. പലർക്കും വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി പിരിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാഹുല്ല, എനിക്കൊരു ഇങ്ങനെ ആവശ്യം ഉണ്ടെന്നിട്ട് ഞാൻ ഒരാളോടും ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ അല്ലാഹു ഇവിടെ വരുത്താതിരിക്കട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഇനിയും അങ്ങനെ തന്നെ നമ്മളൊക്കെ അല്ലാഹു ഇജ്ജത്തിൽ നമ്മൾ ആരെയും മറ്റൊരാളോട് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ആരെയും അല്ലാഹു കൊണ്ടുപോകാതിരിക്കട്ടെ. അല്ലാഹുമ്മ കഫിനി ബിഹലാലിക ഹറാമി, പടച്ചവനെ ഹലാലു കൊണ്ടെങ്കിൽ എനിക്ക് മതിയാക്കണേ ഹറാമിലേക്ക് പോകാതെ. വാഗന്നി ബിഫളിക അമ്മൻ സിവാ, പടച്ചവനെ നിന്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് മതിയാക്കണേ മറ്റുള്ളവരിലേക്ക് പോകാതെ. ഈ ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും വേണം. പിരിവിനെ പറ്റി ഞാനൊരു ഒരു പുതിയ തീരുമാനം പറഞ്ഞതല്ല, ഇതൊരു ചർച്ചയാണ്. എല്ലാ സംഘടനകളോടുകൊണ്ട് തന്നെ നസീഹത്താണ് ഞാനിവിടെ പറയുന്നത്. സുഹൃത്തുക്കളെ, ഞാനിവിടെ സംസാരിക്കുന്നത് സംഘടനകൾക്ക് അതീതമായി സലഫിയത്ത് ഈ നാട്ടിൽ പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരങ്ങൾ ഈ നാട്ടിൽ. ഇവിടെ സലഫിയത്ത് സംഘടനാ സെറ്റപ്പിൽ തട്ടി തടഞ്ഞു നിൽക്കുക, അത് പുറത്തു വരണം. സെറ്റപ്പിനേക്കാൾ അവരെ സലഫിയത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മത സംഘടനകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് സൂക്ഷ്മതയില്ലാത്ത ഇപ്പോ സി ഡി ടവറിന്റെ കഥയ്ക്ക് നിങ്ങൾ വായിച്ചില്ലേ, ഇസ്ലാഹു മാസിക എന്ന് വായിച്ചാൽ മതി അമീറിന്റെ ലേഖനം അല്ലേ. പള്ളിക്ക് വേണ്ടി എടുത്ത സ്ഥലം ബേബി ഹോസ്പിറ്റലിന്റെ പാർക്കിങ്ങിന് വിറ്റു. എന്നിട്ട് വിൽക്കുന്നതാര വരുന്നു, വാങ്ങുന്നതാര അതും വരുന്നു. അഞ്ചാം നില വിറ്റു, ആരാ വിറ്റത്? തീപ്പിയും കൂട്ടി. ആരാ വാങ്ങിയത്? തീപ്പിയും കൂട്ടി. എന്നിട്ട് ആളുകളേക്കൊക്കെ പൈസ ഇങ്ങൊക്കെ ഇവിടെ റൂം ഉണ്ടാവും, 200 റൂം ഉണ്ടാവും തന്നു. കൊല്ലങ്ങൾക്ക് മുമ്പ് 300,000 വാങ്ങിയാൽ റൂമൊന്നും ഇല്ല കേട്ടാ, 300,000. ഇതിന് വലിയ ചതി ഉണ്ടോ? ഇതൊക്കെ മതസംഘടനയുടെ പേരിലാണ് ആളുകൾ ഉണ്ടാത്തത്. മാറ്റാണി അടിച്ച് പീപ്പിരി ആക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ നടത്തക്കാരാ നടത്തിയത്? ഇത് സെറ്റപ്പിന്റെ കുഴപ്പമല്ലേ? ഇത് വ്യക്തിയത മാത്രം കുഴപ്പ. ഈ സെറ്റപ്പ് ഉള്ളതുകൊണ്ടല്ലേ ഇവർക്ക് ഇത് ചെയ്യാൻ സാധിച്ചത്? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വിഷയത്തിലെ സൂക്ഷ്മതക്കുറവ് സാമ്പത്തിക കാര്യങ്ങൾ വിശ്വസ്തരായ വ്യക്തികൾ മാത്രം കൈകാര്യം ചെയ്യുകയും ശരഇയായ നിയമങ്ങൾക്ക് വിധേയമായി കൈകാര്യം ചെയ്യുകയും വേണം, അല്ലെങ്കിൽ സംഘടന ഹറാമാവും. അത് ആ അങ്ങനത്തെ സൂക്ഷ്മത ഒരു സംഘടനക്കില്ലേ, ആ സംഘടന ഹറാമാണ്, അതിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അതാ ഞാൻ പറയുന്നത്. ഇതാക്കെ പേർക്ക് പേടി, ഈ ചേർത്തൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് തങ്ങനെ ഉണ്ടാവും, വേണം നീ ചേട്ടാവും. ഇത് വ്യക്തികളൊക്കെ പാലിക്കണ്ടല്ലത് അല്ലേ? ഈ സൂക്ഷ്മ സാമ്പത്തിക സൂക്ഷ്മത സംഘടനകൾക്ക് മാത്രമല്ലതാ, സൂക്ഷ്മതയുള്ള വ്യക്തികൾ സംഘടനയിൽ വരണം, അപ്പൊ സൂക്ഷ്മത ഉണ്ടാവും. ഇത് സൂക്ഷ്മത ഇല്ലാത്തവർക്ക് കയറി വരാൻ പറ്റിയ ഭരണഘടനാ വകുപ്പുള്ളത് 15 നിര 36 വോട്ടുകൾക്ക് എന്നെ മൊയലാളിനെ തെരഞ്ഞെടുത്തു. അതിവിടെ മാറണം, തെരഞ്ഞെടുപ്പ് രീതി മാറ്റണം. ഇനി കേട്ടോ, സംഘടനാ പ്രവർത്തനം കൊണ്ട് ഒരു തഅബ്ബുദ് ആരാധനാപരമായ ചടങ്ങ് എന്ന ഒരു ലക്ഷ്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സൂക്ഷിക്കുകയും സാധാരണക്കാരെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ. സംഘടന ലക്ഷ്യമല്ല, സംഘടന മാർഗമാണ്. ഗായത്തല്ല, വസീലയാണ്. ഗായത്തെന്താ? ഇസ്ലാമിക ദാവത്തും അതിന്റെ പേരിലുള്ള അള്ളാഹുവിന്റെ കൂലിയാണ്. അതിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ കണ്ടെത്തിയ ഒരു മാർഗം മാത്രമാണ് എന്ത്? പക്ഷെ സംഘടന തന്നെ ലക്ഷ്യമായാലോ? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘടനയല്ല ലക്ഷ്യം, സംഘടന ലക്ഷ്യത്തിലുള്ള മാർഗം മാത്രമാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ ഇതിനെപ്പറ്റി ബോധവാന്മാരാണോ? ചിന്തിക്കണം നമ്മൾ. നമ്മളിപ്പോ 20-ാം തീയതി പരിപാടി വെച്ചു, 15-ാം തീയതിക്ക് പോസ്റ്റർ ഒട്ടിയിരിക്കണം എന്ന നിയമം വെച്ചു. 15-ാം തീയതി ഒട്ടാൻ പറ്റിയില്ല, പെട്ടെന്നൊരാളവിടെ മെച്ച്, അല്ലെങ്കിൽ നമുക്ക് പ്രധാന പ്രവർത്തകർക്ക് അതിന് പറ്റിയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഞങ്ങളെ കണ്ണൂർ ജില്ല മാതിരി പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ബന്ധമായി, എന്തെങ്കിലും കഴിഞ്ഞു വെച്ചോ, അപ്പൊ ഞമ്മള് കുറ്റക്കാരാകുമോ? 15-ാം തീയതി ഒട്ടിയില്ല, പുലിൻ നമ്പർ തീരുമാനിച്ചാണ്, പുലിൻ നമ്പറിന് സമുദായത്തിൽ വേണ്ടേ? ആ അങ്ങനെ രീതിയില്ല. പോസ്റ്റർ ഒട്ടുന്നതാണ്. അപ്പൊ പോസ്റ്റർ ഒട്ടിച്ചാൽ കൂലില്ല എന്ന് സക്കരിയാ സലാഹി പറഞ്ഞു എന്നാ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പോസ്റ്റർ ഒട്ടിക്കുന്നത് ഇതുകൊണ്ട് ഒരാൾക്ക് ദൈവത്തെത്തണം, സക്കരിയാ സലാഹിന്റെ പരിപാടി ഉണ്ട്, അത് വന്നിട്ട് ഒരാൾ ദീന് പഠിക്കാൻ വിചാരിച്ചു നിങ്ങൾ ബിസ്മി ജലി ഒട്ടിച്ചാണെങ്കിൽ അതിന് കൂലിയുണ്ട്.
പഹൻ ചോദിക്കും ഇപ്പൊ എത്ര പോസ്റ്റർ ഒട്ടി നടത്ത മീറ്റിംഗിൽ എന്നോടാ ചോദിക്കുക, ഞാനാ സെക്രട്ടറി, ഞാൻ ഒട്ടിയിരിക്കണം, കേക്ക് പോശ എന്നിട്ട് അങ്ങനെ ഒട്ടിച്ചതാണോ? അതിന് കൂലിയിട്ടില്ല, അതിന് കൂലിയിട്ടില്ല, അത് സംഘടനയെ ബോധിപ്പിക്കാനാണ്. അപ്പൊ ഇബാദത്ത് ലക്ഷ്യമാക്കാൻ പാടില്ല. ഇത് നമ്മൾ ഉണ്ടാക്കിയ ചട്ടം, അത് അഞ്ചു കൊല്ലം സമ്മേളനം അത്ര. അതിന് പ്രചരണ ഉദ്ഘാടനം സംസ്ഥാനത്തിൽ ജില്ലാ പ്രചരണം ഒക്കെ തീരാ നമ്മൾ ഉണ്ടാക്കിയത്. കാൽനാട്ടൽ കർമ്മം ഇപ്പൊ പുതിയ തുടങ്ങിയ പന്തൽ കാൽനാട്ടൽ കർമ്മം ജെ പി നിർവഹിച്ചു. എവിടുന്ന് വന്നാലൊക്കെ പിന്നെ അതിന്റെ സ്വാഗതം, അതിന്റെ അധ്യക്ഷൻ, അതിന്റെ ആശംസ, ഇതൊക്കെ ഇബാദത്താ? ഇതൊന്നും ഇബാദത്തല്ല. ഇതിലുള്ള ഇബാദത്ത് എന്താ? ദൈവത്തിൽ നന്മ എത്തിച്ചു കൊടുക്കുന്നു, അതാ ലക്ഷ്യം. അത് നമ്മൾ സ്വീകരിക്കുന്ന ഈ വസായിലുകളൊക്കെ അത് ഇബാദത്തായി കാണാൻ പാടില്ല. സംഘടനയെ ഒരാരാധന, സംഘടനാ പ്രവർത്തനത്തെ ഒരാരാധനാ കർമ്മമായി ആളുകൾ കാണുന്നുണ്ടതുകൊണ്ടാണ് പണ്ഡിതന്മാരെയും നിബന്ധന വെച്ച്. പണ്ഡിതന്മാരെയും നിബന്ധന വെച്ച് എന്തുകൊണ്ടറിയോ? സംഘടനകൾ തുടങ്ങുന്ന കാലത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, കൂട്ടായ പ്രവർത്തനം നല്ല കാര്യത്തിന് വേണ്ടി. പണ്ഡിതന്മാർ ചെന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ കുറെ മുസ്ലിങ്ങളാണ് ഉള്ളത്, അവർക്ക് ദൈവത്തെത്തുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സംഘം. ആ നല്ലത്, നല്ലത്, ദൈവത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് ഓ അലഹമില്ല ഖൈർ, ഓ ഇന്ത്യയെ പോലെ പശുവിനെ ആരാധിക്കുന്ന നാട്ടിൽ ഓ നല്ലതിന്റെ ഖൈർ ഖൈർ എന്നത്. പിന്നെ സംഘടനകൾക്ക് ഫിസനകളും ഫസാദുകളും വന്ന് ഇങ്ങനെ പണ്ഡിതന്മാർക്ക് പരാതി വരാൻ തുടങ്ങി. അപ്പോഴാണ് പണ്ഡിതന്മാരെന്ത് ചെയ്തത്? നിബന്ധനകള്. ഇപ്പോ ആദ്യം അനുവദിച്ച പല പണ്ഡിതന്മാരും ഇത് വേണ്ട സാധനം ആറാമങ്ങനെ പറഞ്ഞു. ഷെയ്ഖ് മുഖ്ബിൽ വാദി ആദ്യകാലത്ത് അംഗീകരിച്ച ആളാ, പക്ഷെ ഇതിന്റെ മഫാസിദുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പറ്റൂല, തന ഹറാമിലേക്ക് പോവുകയാണിത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, സംഘടനാ പ്രവർത്തനത്തിന് നമ്മൾ ഈ പറഞ്ഞ നിബന്ധനകൾ പാലിക്കണം. പിന്നെ ആറാമത്തെ വിഷയമാണ് ഇപ്പൊ വലിയ ചർച്ച, സംഘടനയ്ക്ക് വേണ്ടി സംഘം താഴ്ത്ത് സംഘടനാ നേതാക്കളെ ഉരുൾ അമ്പറായി കാണുകയോ അവർക്ക് ഉരുൾ അമ്പർ കൊടുക്കേണ്ട സെമ്മ താഴത്ത് കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. ആരാ ഉരുൾ അമ്പർ? അതീഉല്ലാഹ വ അതീഉർ റസൂല വ ഉലിൽ അംരി മിൻകും നിസാ 59 അല്ലേ? വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹനെ അനുസരിക്കണം, റസൂൽ അനുസരിക്കണം, നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കൾ അനുസരിക്കണം. നമ്മളിതിന്റെ ഭാഷാർത്ഥം പറഞ്ഞിട്ട് കൈകാര്യം ചെയ്യണവനൊക്കെ കൈകാര്യകർത്താവാണ്. ബസ് കയറിയ കണ്ടക്ടർ ഉരുൾ അമ്പറാണ്, പ്ലെയിനിൽ കയറിയ എയർ ഹോസ്റ്റസ് ഉരുൾ അമ്പറാണ്, സ്കൂളിൽ ചെന്ന ഹെഡ് മാസ്റ്റർ ഉരുൾ അമ്പറാണ്. പോലെയൊക്കെ അനുസരിച്ചാൽ കൂലി കിട്ടും, കൂലി ചിലപ്പോൾ കിട്ടും, പക്ഷെ അനുസരിക്കൽ ബാധ്യതയാണോ? അതാ പ്രശ്നം. മഅറൂഫല്ല ആയ കാര്യത്തിൽ, അള്ളാഹ്ക്കെതിരല്ലാത്ത കാര്യത്തിൽ ആരനുസരിച്ചാലും നല്ല കാര്യത്തിൽ അവന് കൂലി കിട്ടും. നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കണം അല്ലേ, ജ്യേഷ്ഠങ്ങളെ അനുസരിക്കണം, ഉസ്താദിനെ അനുസരിക്കണം, ഭാര്യ ഭർത്താവിനനുസരിക്കണം, മക്കൾ വാപ്പാനിമാനെ അനുസരിക്കണം, ഇതൊക്കെ ശരിയാണ്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ബാധ്യത അതുപോലെയാണോ? സംഘടനാ നേതാക്കൾ ഉരുൾ അമ്പറാണോ? തുറന്നു പറയണം നമ്മുടെ ആളുകൾ, വളച്ചുകെട്ടില്ലാതെ പറയൂ. നിങ്ങൾ ഇസ്ലാമിക ഭരണാധികാരികളും ശരനുസരിച്ച് വിധിക്കുന്ന പണ്ഡിതന്മാരും, അൽ ഉലമാ ഉവൽ ഹുക്കാം, അതാ ഉരുൾ അമ്പറിന്റെ തഫ്സീർ. ഉരുൾ അമ്പറിന്റെ തഫ്സീർ നോക്കുന്നത് സലഫി മൻഹജില്ലേ, നേരെ അമാനിക്കും ഇങ്ങനെ ചാടുക, പിന്നെ തുഴപ്പത്തിനായി വിധിക്കും. അമാനി തന്നെ പറഞ്ഞിട്ടുണ്ട് ഭരണാധികാരിയും കൂടി ഇൽമുള്ളവനാണെന്ന് അതിന്റെ താഴെ. പക്ഷെ ഇവിടെ തൊഹഫത്തുൽ ലഹവനിക്കാരൻ ഇന്ത്യയിലെ മുബാറക്പുരി അമാനുപുരി അടുത്ത് മരിച്ചാൽ ഇവിടെ അബ്ബാസ് മുതൽക്ക് ഇങ്ങോട്ട് ഇടിക്കും ഉള്ളിൽ അമ്പർ എന്താ ഓരോ കർത്തം കൊടുത്തത്, അതൊന്നും പഠിപ്പിക്കേണ്ട. അവിടെ സെൽഫി മാനേജ് വേണ്ടേ? വേണ്ടേ? അവർക്ക് എന്താ പറഞ്ഞത്? ഉലമാ അല്ലെങ്കിൽ ഉമറ ഭരണാധികാരികൾ. അപ്പൊ ഇസ്ലാമിക ഭരണമുള്ള ഒരു രാജ്യത്ത് ബയ്യത്ത് ചെയ്യപ്പെട്ട ഇസ്ലാമിക ഭരണാധികാരി ഉണ്ടോ, അയാൾ അനുസരിക്കൽ നിർബന്ധമാണ്. സമ്മതാത്തന്നെ കേൾക്ക, അനുസരിക്കുക, അത് വേണ്ട ഇല്ല നടക്കോ. അപ്പൊ ആ ചായ ഒന്നും എടുക്കുക എന്ന ഷാഫിന്റെ അനുസരിച്ച് ഓ സമ്മത്താഴ്ച പെട്ടതങ്ങ് നീക്കി എന്ന് പറഞ്ഞ സമ്മത്താഴ്ച. അത് ഭാഷാത്ത കൂട്ടറേ ഷറഇൽ സമ്മത്താഴ്ച നന്നായിരിക്കാം. അത് ചെയ്യൽ വാജിബാണ്, ചെയ്തിട്ടില്ലെങ്കിൽ പടച്ചൊല്ലത്ത് കുറ്റം കിട്ടും. നിങ്ങൾ സംഘടന നിങ്ങൾക്കൊരു സർക്കുലർ തന്നു, നിങ്ങളത് ലംഘിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ നേതാവ് കൽപ്പിച്ചു, നിങ്ങൾ അതനുസരിച്ചില്ല, പടച്ചോ 12 13 വോട്ടുകൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 50 ഉണ്ടാവോ? ഉണ്ടാവോ? അതാ ഇവര് പറയണത്, തുറന്നു പറയൂ. നിങ്ങൾ സംഘടനാ നേതാക്കൾ ഉരുൾ അമ്പറാണോ? ഉരുൾ അമ്പറാണെങ്കിൽ അവരനുസരിക്കൽ നിർബന്ധമാണ്. ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ, അനുസരിക്കാനേ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ സംഘടന അനുസരിക്കണ്ടേ? അനുസരിക്കുന്ന നല്ല കാര്യത്തെ അനുസരിക്കാം, പക്ഷെ അനുസരിക്കൽ വാജിബല്ല, കടമയല്ല. നമ്മൾ ഉണ്ടാക്കിയ സംവിധാനത്തിൽ അതിന്റെ സ്മൂത്തായ പോക്കിന് വേണ്ടി പ്ലെയിനിൽ കയറി എയർ ഹോസ്റ്റസ് പറഞ്ഞ പോലെ എല്ലാവരും ഇരിക്കുന്നു പറഞ്ഞാൽ ഇരിക്കണം, എല്ലാവരും ബെൽറ്റ് ഇടീന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഇടണം, ഏയ് ആരും എണീക്കരുത് തന്നെ എണീക്കരുത്, അത് ശരിയാണ്. അപ്പൊ കണ്ടക്ടർ മുന്നിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ മുന്നിൽ നിൽക്കുന്ന ഉലിൽ നമ്പർ അനുസരിച്ച് കുറ്റം ഉണ്ടാകുമോ?
അതിന്റെ സ്മൂത്തായ പോക്കിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നല്ലതാണ്. മഅറൂഫ് അപ്പൊ എന്താ പറയുക, മഹ്ലൂക്കും ഫീ മാസിയത്തിൽ ഖാലിഖ്, ഖാലിഖായ റബ്ബിനെ എതിർക്കുന്ന കാര്യത്തിൽ ഒരു സിട്ടിനെ അനുസരിക്കാൻ പാടില്ല, ആ ഒരു നിയമം മാത്രമേ ഉള്ളൂ. അത് എന്തിനെ പറ്റി പറഞ്ഞത്, ആരെയൊക്കെ അനുസരിക്കണം, മാതാപിതാക്കൾ അനുസരിക്കണം, ഭരണാധികാരി അനുസരിക്കണം, ഉസ്താദൻ അനുസരിക്കണം, ശരീഅത്തിന്റെ പണ്ഡിതൻ അനുസരിക്കണം, ആ അനുസരണത്തിന്റെ നിയമമാണ് എന്ത്, അല്ലാഹു റസൂൽ പറഞ്ഞതിനെതിരെ ഇപ്പൊ ആരും പറഞ്ഞാലും അനുസരിക്കാൻ പാടില്ല. ഏറ്റവും വലുത് ഉപ്പി ഉമ്മ അല്ലേ പറ്റോ. വൈൻ ജാഹദാക അല അന്തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമൻ ഫലാ തുതിഉഹുമാ, അവിടെയാണ്. അപ്പൊ അനുസരിക്കൽ ബാധ്യതയുള്ളവർ അനുസരിക്കുമ്പോൾ അതിന്റെ നിയമമാണ് എന്ത്, മഅറൂഫായ കാര്യത്തിൽ അനുസരിക്കാൻ പാടുള്ളൂ, അല്ലാഹു റസൂലിന്റെ നേരത്തെ അനുസരിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് വെച്ചിട്ട് അതല്ലാത്ത കാര്യത്തിൽ എല്ലാവരും അനുസരിക്കാം എന്ന് പറയുന്നത് സമുദായത്തിലേക്ക്. പിന്നെ സംഘടന ഉണ്ടോ? സമുദായത്തിൽ എന്ന ബാക്കർത്തല്ല ഉദ്ദേശം, ശറയിലെ രണ്ട് പദമാണ്. ഇവിടെ സംഘടന അനുസരിക്കാൻ വേണ്ടി സംഘടനാ ക്ലാസ്സിൽ നോക്കുന്ന ഹദീസ് ഏതാ? ഏതാ ഹദീസ്? ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ, സംഘടന ഇല്ലെങ്കിൽ ഇസ്ലാമില്ല. വലാ ജമാഅ ഇല്ലാ ബിൽ ഇമാറ, നേതൃത്വം ഇല്ലെങ്കിൽ സംഘടനയുമില്ല. വലാ ഇമാറ ഇല്ലാ ബിൽ ഇത്താഅ, അനുസരണമില്ലെങ്കിൽ നേതൃത്വവുമില്ല. ഇത് മറന്നു പറഞ്ഞ വാക്കാണ്. ആ പറഞ്ഞൊന്നും സംഘടനയെ പറ്റിയല്ല. മുസ്ലിമീങ്ങൾ ഹക്കിന്റെ പേരിൽ കൂട്ടായി നിൽക്കണം. ആ കൂട്ടായി നിൽക്കുമ്പോ ആ കൂട്ടായ്മയ്ക്ക് ഒരു നേതൃത്വം ബയ്യത്തിയപ്പെട്ട ഒരു ഇമാമും വേണം, ഒരു ഭരണാധികാരി വേണം. ആ ഭരണാധികാരി അനുസരിക്കണം, അതാണ് ആ പറഞ്ഞത്. പിന്നെ ഭരണാധികാരി ഇല്ലാത്ത സ്ഥലത്തോ മുസ്ലിമീങ്ങൾ ഹക്കിന്റെ പേരിൽ സംഘടിച്ച് നിൽക്കണം, അവിടെ പണ്ഡിതന്മാരെ ഇമാറത്ത് നേതൃത്വം വേണം, ആ പണ്ഡിതന്മാരനുസരിക്കണം. മനസ്സിലായില്ലേ? ഇത് അൽജമാഅത്തൊക്കെ ഇപ്പൊ സംഘടന കൊണ്ട് പോകുന്നത്, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘടനയെ മുറുകെ പിടിക്കണം. യദുല്ലാഹി അലൽ ജമാഅ, അള്ളാന്റെ കയ്യിൽ സംഘടനയുടെ മേലെയാണ് എന്ന് പറഞ്ഞ അൽജമാഅത്തൊക്കെ, അത് സംഘടനയല്ല. അത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രയോഗങ്ങൾ ആളുകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു മണിയായിട്ടുണ്ട്, ഒന്നര മണിക്കെങ്കിലും നമുക്ക് നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ ഒന്നുകൂടി പറയട്ടെ, മൂന്ന് പേര് പോവുകയാണെങ്കിൽ ഒരാൾ അമീറാക്കണം എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ യാത്രക്ക് മാത്രമുള്ള നിയമമാണ്. ഇമാറത്തു സഫറേ ഉള്ളൂ, ഇമാറത്തുൽ ഹലറില്ല. അത് ഇമാറത്തുൽ ഹലറിലേക്ക് ഇമാറത്തു സഫറിനെ കൊണ്ടുവന്നവർ സൂഫികളാണ്. അതിനെ സലഫി ഉലമാക്കൾ എതിർക്കും ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, അഹ്ലു സുന്നയുടെ സ്വഭാവങ്ങൾ നമുക്കുണ്ടോ, അഹ്ലുൽ ബിദഅയുടെ സ്വഭാവങ്ങൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് നടത്തിയ ക്ലാസ് അതായിരുന്നു. അതുങ്ങളൊന്ന് പഠിക്കണമെന്നും മറ്റ് പരിപാടികളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എഴുതി കിട്ടിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ഭരണമില്ലാത്ത സ്ഥലങ്ങളിൽ സക്കാത്ത് കമ്മിറ്റികൾക്ക് സക്കാത്ത് ശേഖരിക്കാൻ എന്താണ് തെളിവ്? അതൊരു ചോദ്യമാണ്, കുറച്ചുകൂടി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഉള്ള തെളിവ് എന്താണെന്ന് വെച്ചാൽ, സക്കാത്ത് ആമിലീന അലൈഹ, സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നൊരു വിഭാഗത്, ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആമിലാണ് എന്നൊരു കൂട്ടർ പറയുന്നു. അല്ലാത്ത സ്ഥലത്തും നമുക്കങ്ങനെ ചെയ്യാമെന്നാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് സലഫി ഉലമാക്കളോട് മറ്റു രാജ്യങ്ങളോട് ചോദിക്കാവുന്നതാണ്. അതിന് വല്ല നിയമപ്രാബല്യമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതുണ്ട്. ആരും ഇവിടെ അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. നിങ്ങൾ സക്കാത്ത് കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ സക്കാത്ത് സാധുവാവില്ല എന്നൊന്നും പറഞ്ഞാൽ അത് പറയാൻ പാടില്ല. നല്ല സംവിധാനമാണ്. പാവപ്പെട്ടവർക്ക് അർഹരെ കണ്ടെത്തി ഞങ്ങൾ കൊടുത്തുകൊള്ളാം. ആ കമ്മിറ്റി വിശ്വസ്തരായ ആളാണെങ്കിൽ അവരെ ഏൽപ്പിക്കാം, അവരെ ഒക്കാലത്താക്കാം എന്ന നിലക്കാണ് നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത്. മാസപ്പിറവി കാണുന്നു പെരുന്നാൾ നിസ്കാരം സംബന്ധിച്ചും അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ചർച്ച ചെയ്യേണ്ട, ചർച്ചക്കെടുക്കേണ്ട ഒരു വിഷയമാണ്. മനസ്സിലായില്ലേ? കാണൽ തന്നെയാണ് ഹിലാൽ കമ്മിറ്റി നിബന്ധന ഏൽപ്പിച്ചിട്ടുള്ളത്, കണക്കല്ല. പക്ഷെ കാണുമോ കാണൂലേ എന്നറിയും നമ്മൾ കണക്കിനെ ആശ്രയിക്കുന്നത്. അതൊന്നുമല്ല പ്രശ്നം. പാലക്കാട്ട് കണ്ട കോയമ്പത്തൂർ എടുക്കൂല. പണ്ട് പാലക്കാടൊക്കെ തമിഴ്നാട് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. പിന്നെ നമ്മൾ റവന്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റേറ്റ് ഉണ്ടാക്കിയതാ. അപ്പൊ അന്ന് മദ്രാസ് കണ്ട പാലക്കാട് കൊമ്പുൽക്കും. പിന്നെ നമ്മൾ 1980 കേരളം ഉണ്ടാക്കിയപ്പോൾ മാസപ്പുറമേ മാറൂ. അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, അത് ചർച്ചക്കെടുക്കേണ്ട വിഷയമാണ്. ഞാനല്ലട്ടോ, നമ്മളെല്ലാവരും. താങ്കൾ ജോലി രാജ്യം കേട്ടോട് ആണും പെണ്ണും ഉള്ളതുകൊണ്ട് സ്ഥലത്ത് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ വസ്തുതയാണ്. ഇതൊക്കെ എന്റെ സ്വന്തം കാര്യമാണ്, എനിക്ക് എൻ്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത കാര്യമാണ്. മിക്സഡ് സ്കൂളിൽ പഠിപ്പിക്കുക, മിക്സഡ് കോളേജ് യുവതി യുവാക്കളാണ് പഠിക്കുന്നത്. സ്വാഭാവികമായും പ്രായപൂർത്തിയുടെ പെൺകുട്ടിന് മുമ്പിൽ കത്തുന്ന മുഖം മറക്കില്ല. ചില ക്ലാസ്സിൽ ആൺകുട്ടികൾ ഉണ്ടാവില്ല. അപ്പം അത് സൂക്ഷ്മതയ്ക്ക് നല്ലത് ഒഴിഞ്ഞു നിൽക്കലാണെന്ന് തോന്നി. അത് ഞാൻ ഒഴിഞ്ഞു എന്നേ ഉള്ളൂ, അത് വേറെ ആരെങ്കിലും ഞാൻ അടിച്ചേൽപ്പിച്ചിട്ടില്ല. ആണും പെണ്ണും കൂടി കലർന്ന കല്യാണത്തിന് പോകാൻ പറ്റുമോ?
മിക്സഡ് സ്കൂളിൽ പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുള്ളൂ. നമ്മൾ ഇന്ത്യയെ പോലുള്ളൊരു സാഹചര്യത്തിൽ വേറെ ഒരു നിവൃത്തിയും വിദ്യാഭ്യാസം നേടാനില്ലെങ്കിൽ പരമാവധി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാം. നമ്മുടെ ദീൻ അതുകൊണ്ട് ഫസാദാകുന്നുണ്ടെങ്കിൽ നമ്മളതിന് മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതാണ് നിർബന്ധമായിട്ടുള്ള കാര്യം. അതിലൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരാൾക്ക് എത്ര എന്തെങ്കിലും നിർബന്ധിതാവസ്ഥ ഉണ്ട് എന്നൊക്കെ അയാളാണ് തീരുമാനിക്കേണ്ടത്. ഓരോരുത്തരും തഖ്വന്റെ ഭാഗമാണത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ അന്യമതസ്ഥര വേദഗ്രന്ഥങ്ങൾ കൊണ്ട് ദേവനടന്ന് ശരിയാണോ, അത് നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം ഇപ്പൊ സലഫി ഉലമാക്കൾ പലരും അതിനെ എതിർക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ അങ്ങനെ ദീദാത്തിൻ്റെയും ജാക്കർ നായിക്കിൻ്റെയും ഒക്കെ ദേവാ പരിപാടിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലും വ്യക്തത വരുത്തേണ്ട ഒരു വിഷയം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാനതിൽ വിശദാംശത്തിൽ കടക്കുന്നില്ല. ഏതായിരുന്നാലും നമ്മളിവിടെ അള്ളാഹുവിൻ്റെ പേരിൽ ഒരുമിച്ചുകൂടി, യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങളും നമുക്ക് ഇതിൻ്റെ പേരില്ല. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അതോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഒരാൾ ചോദിക്കുന്നത് വീഡിയോനെ സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ സൂറത്ത് ചിത്രമുണ്ടാക്കുക എന്നത് ഹദീസിൽ വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. കുല്ലു മുസവ്വിരിം ഫിന്നാർ, ചിത്രമെടുക്കുന്നവരൊക്കെ നരകത്തിലാണ് എന്നാണ്. ഇത് കൈകൊണ്ട് വരക്കുന്നതിന് മാത്രമേ ബാധകമാവുള്ളൂ, ക്യാമറയ്ക്ക് ഇത് ബാധകമല്ല എന്നാണ് ഷെയ്ഖ് ഉസൈമീനെ പോലത്തെ ആളുകൾ പറഞ്ഞത്. പക്ഷേ ഷെയ്ഖ് അൽബാനിയും ഇപ്പോൾ ഷെയ്ഖ് ബറാഖിൻ്റെ ഫത്വയിലും അത് വ്യക്തമായി ഖണ്ഡിച്ചിട്ടുണ്ട്. ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു ഉപകരണം. ആ ഉപകരണം നമ്മളെടുത്ത് തുറന്ന് ഫിലിം ഇട്ട് വെയിൽ ശരിയാക്കി പിടിച്ച് ഇങ്ങനെ ഇതൊക്കെ നമ്മളെ പ്രവൃത്തി. അപ്പോൾ മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയിൽ വരുന്നുണ്ട്. മാത്രമല്ല ആ പ്രവർത്തനത്തിന് പറയുന്ന പേരെന്താ? തസ്വീർ. ആ സാധനത്തിന് പറയുന്ന പേരെന്താ? ആലത്തു തസ്വീർ, ക്യാമറ, ചിത്രീകരിക്കുന്ന യന്ത്രം. അതുകൊണ്ട് കിട്ടുന്നത് എന്താ? എൻ്റെ നെറ്റിജ റിസൾട്ട്, സൂറത്ത് ചിത്രം. അതുകൊണ്ട് തസ്വീർ തന്നെയാണ് എന്ന് ആര് സമർത്ഥിച്ചു? ഷെയ്ഖ് ബറാഖ് സമർത്ഥിച്ചു. ഷെയ്ഖ് അൽബാനി മുമ്പേ പറയുന്ന ആളാണ്. പിന്നെ ദീനി ദാവത്തിന് ഈ പ്രസംഗങ്ങൾ, പരിപാടികൾ, അപ്പൊ അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ആ പരിപാടിയിൽ പങ്കെടുത്തതുപോലത്തെ ഒരു അനുഭവം അത് കണ്ടാണ്ടാവും. അതുകൊണ്ട് ഷെയ്ഖ് അവർക്കെ ഞങ്ങൾ ചെയ്തോട്ടെ ഉസൈമീനെ പോലത്തെ ആളുകളൊക്കെ അത് അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്നത് സൂക്ഷ്മതക്ക് നല്ലത് അത് ഒഴിവാക്കലാണ്. ആ നിലക്ക് നമ്മൾ വീഡിയോ ഒഴിവാക്കുന്നതാണ് നല്ലത്, ഈ തസ്വീരിൽ നമ്മൾ പെടാതിരിക്കാൻ. ഷെയ്ഖ് അൽബാനിയോട് പലരും ചോദിച്ചിട്ടുണ്ട്, ടി വിയിൽ പോയി ദേവത്തെത്തിയ ടി വി ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട ഒരുപാട് ഗുണമുണ്ട്. ഷെയ്ഖ് അൽബാനി നിങ്ങളെങ്ങനെ നേരിട്ട് കാണുക എന്നുള്ളൊരു ഗുണമല്ലേ ഉള്ളൂ, അതിന് ഇങ്ങനൊരു ദോഷം തസ്വീർ എന്നുള്ളൊരു ദോഷമില്ലേ? കണ്ടോ ദൈവായിക്കാളി, നിങ്ങൾ റേഡിയോ തുടങ്ങിക്കോളി, നിങ്ങളെ ശബ്ദം മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഇപ്പം എൻ്റെ കാര്യത്തിൽ, ഞാൻ എല്ലാവരുടെ കാര്യത്തിൽ അടിച്ചേൽപ്പിക്കുക, ഞാൻ വീഡിയോ ഒഴിവാക്കാൻ തീരുമാനിച്ചു. മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ലേ? കഴിഞ്ഞ ഒരു കൊല്ലം സാധുശുദ്ധി എന്ത് ക്ലിപ്പ് ഇട്ടില്ലെന്ന് വെച്ചാൽ ഉണ്ട്. അത് കുറച്ചുകൂടി നല്ലത് MP3 ആക്കലാണ് എന്നതുകൊണ്ട് വീഡിയോ റെക്കോർഡിങ് ഒഴിവാക്കുക. ഞാൻ എൻ്റെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ സൂക്ഷ്മത ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന പണ്ഡിത പത്തുകളെ അവലംബിച്ചാണെങ്കിൽ അവർക്ക് അങ്ങനെ മുന്നോട്ട്. വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ തസ്വീർ എന്നത് കുറ്റകരമായ കാര്യമാണ്. അശദ്ദുൻ നാസി അദാബൻ യൗമൽ ഖിയാമ അൽ മുസവ്വിറൂൻ. ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്ന, കഠിനമായി ശിക്ഷിക്കപ്പെടുന്ന ചിത്രമെടുക്കുന്നവരാണ്. അവരോട് പറയപ്പെടും, അഹിയുമാ ഖലഖത്തും, നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ ജീവൻ കൊടുക്കൂ, ഒരിക്കലും ജീവൻ കൊടുക്കാൻ കഴിയില്ല എന്നാണ്. അത്രയും കാലം അവർ ശിക്ഷയിലായിരിക്കും. നമ്മളൊക്കെ അനാവശ്യമായി ഒരുപാട് ഫോട്ടോകൾ നമ്മളൊക്കെ മൊബൈലിലുണ്ട്. ഭാര്യൻ്റെ ഫോട്ടോ, മോളെ ഫോട്ടോ, ചില ഫോട്ടോ കാണുമ്പോൾ തന്നെ പെണ്ണുങ്ങളെ ഫോട്ടോ ഇരിക്കും പ്രൊഫൈലുണ്ട്. അതെല്ലാം മാറ്റണം. വെറുതെ വെറുതെ ഫോട്ടോ എടുക്കാം. മോളെ നിങ്ങൾ അവിടുന്ന് എല്ലാവരും ഇപ്പോൾ ഫോട്ടോ എടുക്കലാം. തെറ്റാണത്, തസ്വീർ തെറ്റാണ്. അത്യാവശ്യത്തിന് ഇപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ്, പാസ്പോർട്ട്, അല്ലെങ്കിൽ ആൾമാറാട്ടം നടക്കും. ഞാൻ ഇങ്ങനെ ലൈനിൽ നിന്ന് ഇങ്ങനെ ചെല്ലാം, ഏ ജക്കരിയ പോയല്ലോ, പ്ലെയിനിലെത്തി അറിയും. അപ്പോൾ ജക്കരിയ ഇതാണ് എന്നറിയിക്കാൻ, അപ്പോൾ ആൾമാറാട്ടത്തെ തടയാൻ വേറെ വഴിയില്ല. ഹലാലായി ഒന്നുകൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടത് അനുവദിച്ചു. പിന്നെ ബിംബുണ്ടാക്കുന്ന തെറ്റാന്ന് എല്ലാവർക്കും അറിയാലോ. ബിംബുണ്ടാക്കുന്ന ഒരു മെഷീൻ കണ്ടുപിടിച്ച് നിൽക്കുക, 10 മിനിറ്റിലൊരു ബിംബം കുടും ഒരു കടകളിൽ, അടുത്ത 10 മിനിറ്റ് കുടും വേറെ കട. അപ്പൊ ജായിസാവോ ഇല്ലല്ലോ. അപ്പൊ പ്രതിമ ഉണ്ടാക്കുന്നതിന് നമ്മള് ഒരു യന്ത്രം കണ്ടുപിടിച്ച് പോലെ തന്നെ ചിത്രം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ച യന്ത്രമാണ് ക്യാമറ. അതുകൊണ്ട് ക്യാമറയായാലും കൈകൊണ്ട് വെക്കും. മാത്രല്ല, മുലാഹത്തു ഹൽക്കില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ അനുകരിക്കൽ, അതാണ് അതിലെ തെറ്റ്. കൈകൊണ്ട് വരച്ചിലേറെ ജീവനുള്ളത് പോലെ തോന്നും ഡിജിറ്റൽ ഫോട്ടോക്ക് അല്ലേ. എന്തൊരു അഹങ്കാരം ഉണ്ടാവുക വരച്ചവന്, എന്തായാലും ജീവൻ തുടിക്കുന്ന ചിത്രം ഞാൻ, അതാണ് അതിലെ തെറ്റ്. അത് ഏതിനാ കൂടുതലുള്ളത്, കൈകൊണ്ട് വരഞ്ഞീനോ അതോ മറ്റീനോ? അപ്പൊ അതുകൊണ്ട് അതതിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ സൂക്ഷ്മതൊക്കെ നല്ലത് അങ്ങനത്തെ എല്ലാം ഒഴിവാക്കലാണ്.
അത്യാവശ്യ ഐഡന്റിറ്റി കാർഡ് പാസ്പോർട്ടിനൊക്കെ ഉപയോഗിക്കുക എന്നല്ലാതെ മറ്റെല്ലാം ഒഴിവാക്കലാണ് നമ്മുടെ സൂക്ഷ്മത. നമ്മൾ ഒഴിവാക്കി നോക്കി, മ്യൂസിക് ഒഴിവാക്കിയതുപോലെ. ഇപ്പൊ എന്തെല്ലാം ന്യായീകരണങ്ങളാ, പെണ്ണുങ്ങൾ എന്നാ ബസ്സിൽ കയറിയ പെണ്ണുങ്ങളില്ലേ, ട്രെയിനിൽ കയറിയ പെണ്ണുങ്ങളില്ലേ, അപ്പൊ അവിടെയൊക്കെ കൂടിക്കലന്നില്ലേ, എന്നാ നമ്മൾ എല്ലാവർക്കും ഒഴിവാക്കുക, പള്ളിയിലും കൂടിക്കലന്നോട്ടെ, എന്താ ബസ്സിലില്ലേ, കോളേജിലൊന്നും ഇനി വേറെ ബെഞ്ചും ഇരിക്കണ്ട, ട്രെയിനിലൊക്കെ ഒരുമിച്ചിരിക്കണം, അങ്ങനെ ഇരുന്നോട്ടെ പറ്റുമോ, മരിച്ച വീട്ടിൽ കല്യാണ വീട്ടിലൊക്കെ എന്തിനാ വേർതിരിക്കണേ. അപ്പൊ ഇത് മറ്റുള്ളവർ പറയുകയാണെങ്കിൽ, മടവൂരികൾ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി, നമ്മളാളുകളെ പോയി പറയണത് അങ്ങനെ ട്രെയിനിൽ കയറാൻ പറ്റുമോ, അങ്ങനെ ബസ്സിൽ കയറാൻ പറ്റുമോ. മ്യൂസിക്കിനെ എതിർത്തപ്പോ മടവൂരികൾ ചോദിച്ചാണ്, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ഇവിടെ ജീവിക്കാം, ഹോട്ടലിൽ ചെന്നാൽ മ്യൂസിക്, ബസ്സിൽ കയറിയ മ്യൂസിക്, അങ്ങനെ ബസ് കാത്തിരിക്കുന്നിടത്ത് മ്യൂസിക്, എല്ലായിടത്തും മ്യൂസിക്, നിങ്ങൾ ഇനി എവിടേക്കാ പോവുക, നിങ്ങൾ ഇജറ കൊണ്ടിരിപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. നമ്മൾ സൂക്ഷ്മത, കെ എസ് ആർ ടി സി കഴിയുന്നു, കെ എസ് ആർ ടി സി കയറാൻ നോക്കുക. ഏയ്, ചില ആൾ ചോദിക്കാൻ, എൻ്റെ നാട്ടിൽ കെ എസ് ആർ ടി സി ഇല്ല എങ്കിൽ നിവൃത്തിയൊന്നും ഇല്ലെങ്കിൽ അതിന് പോവുക, അതിനുള്ളൂ. ആലാ പണി നിർത്തണം, ജന്മനാ ചിത്രകലാ വാസന ഉള്ളവർ ജീവല്ലാത്തത് വരഞ്ഞോട്ടെ, മരത്തിൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകാശത്തിൻ്റെയും മലകളെയും ഒക്കെ വരഞ്ഞോട്ടെ, പാടം പറമ്പും ഒക്കെ വരച്ചോട്ടെ, ജീവനുള്ളത് വേണ്ട. ആ ക്ലിപ്പിംഗ് പരിപാടികൾ കൊണ്ട് ചില ഗുണങ്ങളുണ്ട്. എന്ത്? അവർ നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ദോഷം ഇതിനുള്ളതുകൊണ്ട് ആ ഹൈർ ഒഴിവാക്കുന്നത്. ജുമാ ഖുതുബയ്ക്ക് ശേഷം ഖുതുബയിൽ പ്രാർത്ഥിക്കുക അല്ലേ, അത് തർക്കമുള്ള വിഷയമാണ്. കാരണം ഹദീസുകളിൽ വ്യക്തമായിട്ട് റസൂൽ ഖുതുബയ്ക്ക് ശേഷം ദുആർന്നു എന്നില്ല. വകാന യഖ്തിമുബിൽ ഇസ്തിഗ്ഫാർ എന്ന് ഇബ്നു ഖയ്യിം ദാദുൽ മഅാദിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ കൊണ്ട് അവസാനിപ്പിച്ചിരുന്നു കുറക്കൽ തെളിക്കുന്നു. പക്ഷെ അതിൻ്റെ ഹദീസ് അവിടെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഷാഫി മദ്ഹബിലൊക്കെ അത് റുക്കിനാണ്. അതിന് ചില ഹദീസ് ഉണ്ട്, ഹദീസ് ലൈഫാണ്, ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു ഖുതുബയിലുള്ള ഹദീസ് പക്ഷേ ലൈഫാണ്, അതുകൊണ്ട് സഹീഹായ ഹദീസ് ഒന്നുമില്ല. പക്ഷേ ജുമാ ഖുതുബ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതിയിട്ട് ഒരു ഉദ്ബോധനം നടത്തിയാൽ മാത്രം മതി, അതിന് വേറെ ചെറുത്തും പറഞ്ഞൊന്നുമില്ല. അപ്പൊ ഒരാൾ പ്രാർത്ഥിച്ചു എന്നാ തെറ്റാകുമോ, പ്രാർത്ഥിക്കാതിരുന്നു എന്നാ തെറ്റാകുമോ, ഒന്നുമില്ല. അതുകൊണ്ട് ജുമാ ഖുതുബക്ക് ദുആ വേണം എന്ന് പറയുന്നതും ദുആ ചെയ്താൽ ഖുതുബ ആവൂല എന്ന് പറഞ്ഞ രണ്ടും തെറ്റാണ്. ഒരു ഒരു ഉത്ബോധനം ഉണ്ടായാൽ ഖുതുബയായി തിരിക്കാൻ പാടില്ല എന്നല്ല, പിരിവ് നമ്മൾ ഒഴിവാക്കാൻ ബദൽ സംവിധാനം ആലോചിക്കണം. ഇവിടെ തന്നെ പിരിച്ചു, നമ്മളങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിരിവിലൂടെ വളർന്നൊരു സമൂഹമാണല്ലോ, ഇപ്പൊ തന്നെ നിർത്താൻ കഴിഞ്ഞല്ലോ. നമ്മൾ ബദൽ ആലോചിക്കണം എന്നാ പറഞ്ഞത്. ഏയ്, നമ്മൾ എല്ലാ കാര്യങ്ങളും പിരിച്ചുകൊണ്ടാണ് ഇതുവരെയും നടത്തിയിട്ടുള്ളത്, ഇവിടെ ഇപ്പൊ പിരിവ് നടത്തിയിട്ടുണ്ടാവും. നമ്മളിപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരേണ്ടതുണ്ടോ എന്ന് ചർച്ച ചെയ്യാം. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഒരു ചർച്ച ഉണ്ടാകുമ്പോഴേ മാറ്റം ഉണ്ടാവുള്ളൂ. ഒരു ബദൽ എന്താ, ആളുകളോട് ചോദിക്കാൻ മൂന്ന് കാരണമേ റസൂൽ പറഞ്ഞിട്ടുള്ളൂ. ഈ വല്ല കാരണം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ തെറ്റാണ്, ചോദിക്കുന്ന ആള് നാളെ മുഖത്ത് മാംസമല്ലാ വരുന്നത് അത്രയും ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് യാചന എന്നോ ഇരക്കൽ എന്നോ പറയണ്ട, ചോദിക്കുക എന്നുള്ള വാക്ക് ഹദീസിലുള്ള വാക്ക് എന്നിക്കോട്ടെ. ആ ആ ആ ഞാൻ മാത്രം പുറത്തു, നിങ്ങളൊക്കെ അവിടെ നിന്നോളി എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ വിപരീതം പറഞ്ഞു, ഇപ്പോഴും ഞങ്ങൾ ആരും പുറത്തു വരണ്ട തന്നെ പറയുന്നത്. അങ്ങനെ തന്നെ വിശദീകരിച്ചു ഞാൻ പറഞ്ഞു, ഇതിനെതിരിൽ നിങ്ങൾ അവിടെ സംസാരിക്കണം എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് നമുക്ക് ഇന്ന് സഹകരിക്കാൻ പറ്റിയൊരു കൂട്ടായ്മ ഇത് മാത്രമുള്ളൂ, കുറച്ചൊക്കെ സെലഫിയത്തുള്ള ഒരു കൂട്ടായ്മ, നമ്മളെ ഈ കൂട്ടായ്മ മാത്രമുള്ളൂ. സെലഫിയത്ത് വേണമെന്ന് പറയുന്നല്ലോ അവരുള്ളു, അവർക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തണം, നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുത്താൻ ശ്രമിക്കണം. എൻ്റെ അടുത്ത് പല പണ്ഡിതന്മാരും വന്നു, നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചു നേരം പുറത്ത് നിൽക്കാം, ഞാൻ മാത്രം, നിങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നോളി, നിങ്ങൾക്ക് നിൽക്കാൻ കഴിയൂല, നിങ്ങളും പുറത്ത് നിന്നോളി. എൻ്റെ ദീന് ഫസാദാകാൻ എനിക്ക് പറ്റൂല, കാരണം എനിക്കിത് കലതും മനസ്സിലായിട്ടുണ്ട്, മനസ്സിലായത് ഞാൻ അതിൻ്റെ ഉള്ളിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പറയാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ സാധിക്കൂല എന്നതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരികയാണ്, നിങ്ങളെ ദീന് ഫസാദാകുന്നതിൽ നിന്നിട്ട് തോന്നുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് മാറിയിക്കാം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളോടൊക്കെ സഹകരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അതന്നെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പേരിൽ നിങ്ങൾ ആരും മാറിക്കണ്ടതില്ല, ഒന്നിച്ചെന്നെ പോകാം. പക്ഷെ ഇത് പറയണം, ഇത് തിരുത്തണം, താഴെ തല തിരിക്കാൻ തുടങ്ങണം, മനസ്സിലായില്ലേ. തിരുത്തിയില്ലെങ്കിൽ നമ്മൾ ആ തിരുത്താൻ പറ്റാത്ത സ്ഥലത്ത് മാറിയിരിക്കണം. നമ്മൾ സ്വന്തം ജീവിതത്തിൽ അത് ബാധിക്കാൻ പാടില്ല, നമ്മളെ ദീനി ജീവിതത്തെ ബാധിക്കാതെ നമ്മൾ മാറിയിരിക്കണം. ഇല്ലല്ല,
കച്ചിത്തം ഇല്ലായിക്കാൻ അത് പറയുന്നത് കച്ചിത്തം ഉണ്ടാകരുതേ എന്നാ പറയുന്നത്. പക്ഷെ ഹക്ക് പറയൽ കച്ചിത്വമല്ല, ഹക്കിനെ മൂടി വെക്കലാണ് കച്ചിത്വം. ഹക്ക് പറയേണ്ട സമയത്ത് പറയാതിരിക്കലാ കച്ചിത്വം. ഇല്ല, അത് കച്ചിത്തല്ല, ഹക്കിന് വേണ്ടി കച്ചി. അങ്ങനെ നമ്മളെ നമ്മുടെ സംഘടന ഉണ്ടാക്കുന്ന കച്ചിത്തല്ലേ. മുസ്ലിം ഏയ് മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് നിൽക്കുന്നിടത്ത് നമ്മൾ വേറെ കക്ഷിയായിരുന്നതിനാ. പറഞ്ഞു മനസ്സിലായി? പറഞ്ഞു മനസ്സിലായി? ഉണ്ട്, അതെ, അത് ഹിസ്ബിയത്താണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത് ഞാൻ നേരത്തെ വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തന്നാ. കേന്ദ്രമിൽ ഹിസ്ബിയത്തില്ല എന്നൊരാൾ പ്രസംഗിച്ചു പഠിച്ചു. അൽഹംദുലില്ലാ, നമുക്കൊരു പറയാ, എന്താ ഹിസ്ബിയത്തില്ലാണ്? ഇനി ഖുർആനും ഹദീസിനും എതിരായാലും സംഘടനാ നേതാക്കൾ പറഞ്ഞാൽ ഞങ്ങൾ അതനുസരിച്ച് നടക്കും, അത് ഞമ്മളിലില്ല. പിന്നെ സംഘടനാ നേതാക്കൾ ഒരാളോട് വലാ പ്രഖ്യാപിച്ചു, സ്നേഹബന്ധം, നമ്മൾ അവരുടെ സ്നേഹബന്ധം. ഒരാളോട് എതിര് പ്രഖ്യാപിച്ചു, ബന്ധം മുറിക്കണമെന്നുണ്ട്, അപ്പൊ നമ്മൾ ബന്ധം മുറിക്കും. അത് കേന്ദ്രമില്ല, അത് കണ്ട് ഹിസ്ബിയത്തിന്റെ സ്വഭാവമാണ്, അതില്ല. അത് മാത്രമാണ് ഹിസ്ബിയത്ത്. അപ്പൊ എന്റെ പരിപാടിക്ക് പോകരുത് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അല്ലേ, പലവരും പറഞ്ഞിട്ടുണ്ട്. അത് ഹിസ്ബിയത്തല്ലേ, അവരെന്നെ പറയുന്നത് എനിക്ക് അഖീദയിലോ മൻഹജിലോ ഒരു കുഴപ്പമില്ല. അഖീദയിലും മൻഹജിലും കുഴപ്പമില്ലാത്ത ഒരാളുടെ പ്രസംഗം കേൾക്കുന്നതിന് എന്താ കുഴപ്പം? ആ ഈ കൂട്ടായ്മയിലോട് സഹകരിക്കുന്ന, ഇപ്പൊ ഞാൻ മറ്റന്നാള് ഒരു ദായി സംഗമം വിളിച്ചിട്ടുണ്ട്, എല്ലാ ദായിമാരും ഞാൻ നേരിട്ട് വിളിക്കുക. എനിക്ക് പറയേണ്ടത് എന്റെ വായി നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ വിളിച്ച് ചോദിച്ച് വേറെ പണ്ടിനോട് പോകാൻ പറ്റുമോ? ഈ കൂട്ടായ്മയോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അതിന് പോകാൻ പാടില്ല, അതൊരു ഫിത്തനയാണ്. എന്തായാലും ഹിസ്ബിയത്താണ്, പേരെന്ത് പറഞ്ഞാലും. ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു പോകണ്ട കേൾക്കണ്ട എന്ന് നമ്മൾ പറയില്ല, നമുക്ക് പറയാൻ പാടില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഈ കൂട്ടായ്മയിൽ നിൽക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ ഇതിനോട് സഹകരിക്കുന്ന ആളെന്ന നിലക്ക് അവിടെ പോയി ആ പരിപാടി വിജയിപ്പിക്കുക എന്നത് ഈ കൂട്ടായ്മയോട് നിങ്ങൾ ചെയ്യുന്ന ഒരു ഒരു അപരാധമല്ലേ? ഉരുണ്ടി കളിക്കുകയാണ്, പോകണ്ടെന്ന് പറഞ്ഞാൽ പോരെ. അത് ഹിസ്ബിയത്താണ്, കക്ഷിത്വമാണ്. ഇപ്പൊ നമ്മള് ഒരു മിനിറ്റ്, നമ്മളിപ്പോ ഒരു കക്ഷിയായി നിൽക്കുന്നു, ഹക്കിന് വേണ്ടി കക്ഷി ചേർന്നതാ, അത് കക്ഷിത്വമാണോ? അല്ല. അപ്പൊ ഹക്കിന് വേണ്ടി കക്ഷി ചേരുന്നത് കക്ഷിത്വമല്ല, ഹക്കിന് വേണ്ടി കൂട്ടായ്മയായി നിൽക്കുന്നത്. ഉമർ മൗലവി സംഘടന ഉണ്ടായിരിക്കെ തന്നെ വേറിട്ടൊന്ന് പ്രവർത്തിച്ചല്ലോ, അന്നിങ്ങനത്തെ ഹിസ്ബിയത്തില്ല. മൗലവി സംഘടനയേക്കാൾ വലിയ ആളായിരുന്നു. ഇന്ന് സംഘടനയിൽ കേടവൽക്കരണം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നേതൃത്വം പറഞ്ഞാൽ അനുയായികളെ ചങ്ക് തൊടാതെ വിഴുങ്ങുകയാണ്. യോഗത്തിൽ തീരുമാനിച്ചതാണ് അതിനെതിർ പ്രവർത്തിക്കാൻ പാടില്ല. ഉമർ മൗലവിയുടെ കാലത്ത് അങ്ങനത്തെ ഒരു സംഘടനാ സെറ്റപ്പിനെ പൂജിക്കുന്ന ആളുകളല്ല. നമ്മൾ പണ്ട് അങ്ങനെയാണ്, കേന്ദ്രം ഒരു അയഞ്ഞ സംഘടനാ സ്വഭാവം. നമ്മൾ എന്തിനാണ് അവിടെ ഗവൺമെന്റ് രജിസ്ട്രേഷൻ വാങ്ങി ഭരണഘടന ഉണ്ടാക്കിയത്? ഈ നാട്ടിൽ പ്രവർത്തിക്കാൻ വേണ്ടി, അതിന്റെ അക്ഷരങ്ങളെ പൂജിക്കാനല്ല. ഒരു തെരഞ്ഞെടുപ്പ് നടത്താം, പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ മീറ്റിംഗ് കൂടുക. എന്നിടത്ത് പള്ളി നടക്കും, മദ്രസ നടക്കും, വയലും നടക്കും, ഒക്കെ നടക്കും. ഞാനാ സെക്രട്ടറി നോക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു അയഞ്ഞ സംഘടനാ സംവിധാനമാണ് അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മൗലവിനെ എല്ലാവരും പ്രസംഗിക്കാൻ വിളിച്ചു. മൗലവി ജമ്മിയത്തിൽ നിന്ന് രാജിവെച്ചു, സ്വതന്ത്രനായി നിന്നു. എന്നോട് പലപ്പോഴും ടി പി പറഞ്ഞിട്ടുണ്ട് ഉമർ മൗലവിയുടെ മാതൃകയാണ് സെക്രട്ടറി സ്വീകരിക്കേണ്ടത്. ഉമർ മൗലവിന്റെ മാതൃക സ്വീകരിക്കുന്ന രാജിവെക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്താക്കിയാൽ തന്നെ ഞാൻ പോകുള്ളൂ. അതിന് ഞാൻ ഇവിടെ കാത്തുന്നില്ല എന്ന് മാത്രം. ആ ഒരു ഒരു ഇടവേളപ്പോ പല കുറച്ചുകൂടെ പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിന്താ ഉണ്ടാവുക. 15 18 ഓട്ടുകൾക്ക് അദ്ദേഹത്തെ പുറത്താക്കി. അത് വേണ്ടെന്നല്ല. ആ പറഞ്ഞിട്ടുണ്ട്. ആ ഇത് ഉൾപ്പെടുത്തേണ്ട വിഷയമല്ല അത്. അത് എന്തിനെന്നെ പുറത്താക്കി എന്നതാണ് അവിടുത്തെ വിഷയം. അത് ഞാൻ ശരിക്കും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കൂട്ടായ്മയായി മാറുമ്പോൾ ഇനി നമ്മളൊരു സംഘടന രൂപീകരിക്കുമ്പോഴാണ് ഇത് പറയേണ്ടത്. മറ്റേപ്പോ അബ്ദുറഹ്മാൻ സൽഫിന്റെ സംഘടനയ്ക്ക് നമ്മൾ നിബന്ധന ഒന്നും വല്ല കാര്യമുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ടേ രജനി തന്നെ. അതാണ് 6 മാസം മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞത്. നമ്മളിപ്പോ ഒരു കൊല്ലായി തന്നെ വന്നിട്ട്, ഒരു കൊല്ലായി നമ്മൾ ഉണ്ടായിട്ട് 6 മാസമായപ്പോ തന്നെ നമ്മൾ ഇതിലേക്ക് ചർച്ച ചെയ്തു. ആദ്യത്തെ 6 മാസം നമുക്കൊരു സെറ്റപ്പും ഇല്ലല്ലോ. പിന്നെ നമ്മൾ ദേവാസമിതി ഉണ്ടാക്കി, ലജന ഉണ്ടാക്കി, സെറ്റപ്പുകൾ ഇങ്ങനെ വന്നപ്പോ ഇനി നമ്മൾ പഴയ സെറ്റപ്പിൽ പോകാൻ പറ്റൂല, സെറ്റപ്പിൽ മാറ്റമില്ല. അത് ചർച്ച ചെയ്യും. 6 മാസം മുമ്പ് ചർച്ച ചെയ്തു, 6-7 മാസമായി ചർച്ച ചെയ്തു. അതോടെ അപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്.
സിർക്കല്ലാത്തൊരു കാര്യത്തിന് സിർക്കാണെന്ന് പറഞ്ഞ് ഐക്യത്തിന് വേണ്ടി ഒപ്പിട്ടു. എന്നാൽ നിങ്ങൾ ഇന്ന് ഇറങ്ങിപ്പോലും ചെയ്ത് വൈരുദ്ധ്യമല്ലേ? ഒരു വൈരുദ്ധ്യമല്ല, ആ ഒരു വൈരുദ്ധ്യമല്ല. അവിടെ ചെറുക്കല്ലാത്ത ഒരു കാര്യം ചെറുക്കാണെന്ന് പറഞ്ഞാലും രണ്ടു കൂട്ടരും കൂടെ ജിന്നിനെ വിളിക്കുന്നില്ല. എന്നോട് ടി പി പറഞ്ഞ ജക്കരിയ, ഇത് ജായിസാണെന്ന് നമുക്ക് അഭിപ്രായമില്ല, അത് ഹറാമാണ്, ചെറുക്കിലേക്കുള്ള വസീലയാണ്, വർദ്ധിക്കപ്പെടേണ്ടതാണ്, ഇതൊക്കെയല്ല എൻ്റെ അഭിപ്രായം. ഞങ്ങൾ പറഞ്ഞു ഒക്കെ ചെറുക്കാണ്. അപ്പൊ രണ്ടായാലും ഇവിടെ ജിന്നിനെ വിളിക്കണില്ല, ആരും ചെറുക്കാണ്, വസീലത്ത് ചെറുക്കാണ് ഇല്ലേ, ഇതല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താ ജക്കരിയ അതിൽ ഒപ്പിട്ട് എന്താ അവിടെ സംഭവിക്കാൻ പോണത്? ഒരൈക്യം ഉണ്ടാകാൻ പോകില്ലേ? നമ്മളൊരു ഒരു പ്രസ്ഥാനത്തിന് യോജിപ്പുണ്ട്. അപ്പൊ ഞാൻ ഒപ്പിട്ടു. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ ഇറങ്ങിപ്പോന്നതല്ല, ഇറങ്ങിപ്പോണെന്ന് പലവട്ടം പറഞ്ഞിട്ടും ഈ സംഘടനാ വേദിയിൽ നിന്നൊന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ട് ആരും അതിന് ഒരാളിതൊക്കെ എഴുതിയിട്ടുണ്ട് ക്ലാരിറ്റി വേണം, ക്ലാരിറ്റി വേണം എന്നാണ് പറ്റൊരു പറയണ്ടേ. അങ്ങനെ ഞങ്ങൾ വേദിയിൽ നിന്ന് ഒഴിവാക്കേണ്ടതില്ല, ആരും പറഞ്ഞില്ല. എല്ലാവരും തലവിളിച്ച് സംഭവിച്ചു കൊടുത്തപ്പോ പിന്നെ കാത്തു നിൽക്കാരുന്നില്ലേ എന്ന് ചോദിച്ചാൽ പുറത്താക്കോളം കാത്തു നിൽക്കാരുന്നില്ലേ എന്നാണ് ആ ചോദിക്കുന്നത്. അതിനൊന്നില്ല എന്നുള്ളത് ശരിയാണ്. ആ അയാള് പറഞ്ഞത് നമ്മളെ വേദിയിൽ പറയണേ നിങ്ങൾ എതിർക്കണ്ടാണ്, അല്ല നമ്മളെ വേദി അല്ലാത്തവർക്ക് പറഞ്ഞ നിങ്ങൾ എതിർക്കണ്ടാണ്. നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല സി പി സലീം, നമ്മളെ വേദിയിൽ അദ്ദേഹം വരട്ടെ എന്ന് ടി കാശൻ പറഞ്ഞിട്ടില്ല. നമ്മളെ വേദിയിൽ വരില്ല, മൂപ്പര് സമ്മതിച്ചില്ലേ, ഇനി എന്തിനാ പിന്നെ വേറെ വേദിയിൽ പോണേ നമ്മൾ പറയുന്നതാണ്. ഒന്ന് പിന്നെന്താ പറഞ്ഞത്? കെ ജെ യു എന്ന് രാജിച്ചില്ല, കെ ജെ യു ശിർക്ക് ആരോപിച്ചപ്പോൾ തന്നെ പുറത്താക്കിയിട്ടോ ഇന്നത്തെ രാജിവെക്കുന്നത്? കെ ജെ യു എന്ന് കെ എൻ്റെ മുൻ തന്നെ എന്തായി പുറത്താക്കി. ഇപ്പോഴും എവിടെ അത് അപ്പോഴൊന്നും അല്ല. കെ ജെ യു വിഷയം 2003 മുതൽക്കുള്ള വിഷയം ശിർക്കാരോപണമല്ല, ശിർക്കാരോപണം കഴിഞ്ഞ കെ എൻ എം ഇലക്ഷൻ കാലത്ത് മാത്രം കൊണ്ടുവന്നതാണ്. അല്ല അത് എന്റെ പേരിൽ ആരോപിച്ചല്ല, മൊത്തത്തിൽ ശിർക്ക് ആവുന്ന കാര്യം ശിർക്കാകാത്ത കാര്യം ഇസ്ഥാനത്തും ബിജിന് ചർച്ച വന്നു. അന്ന് ഞാനല്ല പ്രതി, അന്ന് ജബ്ബാർ മോലിയാണ്. എന്റെ പേരിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ജബ്ബാർ മോലിയും പറഞ്ഞത് ശിർക്കാണെന്ന് അംഗീകരിക്കുന്നില്ല എന്നാണ് എന്റെ പേരിലുള്ള കുറ്റം. ജബ്ബാർ മോലിവിന്റെ പേരിൽ 5 കൊല്ലം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ശിർക്കല്ല ശിർക്കല്ല എന്ന് എല്ലാവരും അംഗീകരിച്ചു പോന്നു. അത് ശിർക്കാണെന്ന് തീരുമാനമെടുത്ത യോഗത്തിൽ അപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. അപ്പൊ ഞാൻ മാറിയിക്കുകയും ചെയ്തല്ലോ, അതിന് ശേഷം പിന്നെ ഞാൻ മീറ്റിങ്ങിനെ പോയിട്ടില്ല. എങ്ങനെ? അതെ ഇല്ല ഇല്ല ഇല്ല, അത് രണ്ടും രണ്ടാണ്. ഇവിടെ നമുക്ക് സംഘടനാ സെറ്റപ്പ് ഉണ്ടായിട്ടില്ല, സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ നിബന്ധനകളോടുകൂടി നമ്മൾ ഉണ്ടാക്കാവൂ എന്ന് പറഞ്ഞാൽ മാറിയിരുന്നു. ഇത് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഇത് സംഘടനക്കുള്ളിൽ പറയാൻ അനുവദിക്കോ, വേദി തരുമോ? ഞാൻ ഇപ്പോഴും റെഡിയാണ്. വേദികളിലൊക്കെ ഇത് പറയണം, ഈ ഷർത്തുകൾ പറയണം, നമ്മൾക്കുള്ള തിന്മകൾ, സംഘടനയിലെ തിന്മകൾ എന്തൊക്കെയാണ് അത് വിവരിച്ചു കൊടുക്കണം. മറ്റൊരിടത്ത് സംബന്ധിച്ചിടത്തോളം ശിർക്ക് ആരോപിച്ചിട്ടില്ല. ഇതുവരെ ശിർക്കാണെന്ന് നമ്മൾ ശിർക്കല്ല ശിർക്കല്ല എന്ന് പറഞ്ഞ കാര്യം ഇനി മുതൽ ശിർക്കാണെന്ന് തീരുമാനിക്കണം. അപ്പൊ ഞാൻ ഒപ്പിടാതെ മാറിയിരുന്നു. അപ്പോൾ ടി പി പറഞ്ഞെന്ത്, ഇത് ജായിസാണെന്ന് ഏതായാലും ജക്കരിയക്ക് അഭിപ്രായമില്ലല്ലോ, വസീലത്ത് ശിർക്കാണെന്നല്ലേ, പിന്നെന്താ പറയേ, ഫലത്തിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നതുകൊണ്ടാണ് ഞാൻ ഒപ്പിട്ടത്. പിന്നെ ആ ഒപ്പിട്ടതിനെ തന്നെ അവർ ദുർവ്യാഖ്യാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒപ്പിന്ന് പിൻവലിച്ചു, ഞാൻ ഒപ്പ് പിൻവാങ്ങുന്നു. ആരാ പറഞ്ഞത്? ആരെ വെറുതെ വിളിച്ചത്? അല്ല ആരെ നമുക്ക് നമ്മളെ ഭാഗത്ത് ആരെ വിളിച്ചത് വെറുതെ? ആ മൂപ്പർക്ക് നിങ്ങൾ നാസർ സുല്ലമിന്റെ ക്ലിപ്പ് കൊടുത്തിരുന്നോ? ആ ഒരു സാധിക്കാത്ത പ്രശ്നം ഇല്ല, കൊടുക്കാൻ കഴിയും.
അതുമല്ല അത് കാസർഗോഡ് സി ഡി എന്നാണ്. അത് നമ്മൾ പളരണീന് മുമ്പ് തന്നെ മറുപടി കൊടുത്ത വിഷയമാണ്. അതൊരു ഒരു കഷ്ണം ഒരു കഷ്ണം മുറിച്ചിടുന്നതാണ് അയാള്. അത് എഴുതിയിട്ടുള്ളത് ശിർക്കാണം തന്നെയാണ്. പക്ഷെ ബസീലത്ത് ശിർക്കാണ് എന്നുള്ള വിഷയമാണല്ലോ നിങ്ങൾ അംഗീകരിക്കുന്നത്. ജായിസാണ് ജായിസാണെന്ന് സക്കരിയാക്ക് അഭിപ്രായമില്ലല്ലോ. അതന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ശിർക്കാണെന്നും നീ വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞു. രണ്ടായാലും ഇവിടെ ആരും ജിന്നിനെ വിളിക്കാൻ പോണില്ല. നമ്മൾ ഒരു യോജിപ്പിന് വേണ്ടി ഒപ്പിട്ടു. അതെനിക്ക് വെച്ച് തെറ്റാണോ? ആ തെറ്റിയാൻ പറഞ്ഞില്ലേ, എനിക്ക് തെറ്റാണ്, ഒപ്പിടാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്ന് പിൻവലിച്ചെന്നും പറഞ്ഞത്. എനിക്ക് വെച്ചൊരു തെറ്റായിരുന്നു. എന്റെ പേരിൽ ഒരു സംഘടന പുലരുമെന്നും കുറെ ആളുകൾ തമ്മിൽ തല്ലുമെന്നും സ്ഥാപനങ്ങളിൽ രക്തച്ചൊരിച്ചിലുണ്ടാകുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ ഞാൻ ചെയ്തു പോയതാണ്. ചെയ്യാൻ പാടില്ലാത്ത അതൊന്നും ഇപ്പോഴത്തെ ചർച്ചാ വിഷയത്തിൽ ബന്ധപ്പെട്ട വിഷയമല്ല. അതെന്താ അറിയോ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണ്ടെന്നുള്ള ചില ആളുകൾ പറയണം. രണ്ടു മണിക്ക് ഇവിടെ പരിപാടിയുണ്ട്, ഒന്നരയ്ക്ക് നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. ഒരു കാര്യത്തിൽ എന്തുമാത്രം തെളിവുകൾ പറഞ്ഞാലും വീണ്ടും ഒരു ഭിന്നതയോ എന്ന സാധാരണപ്പെട്ട ആശങ്ക എത്താൻ താങ്കൾക്ക് എന്താണ് അടിവരയിട്ട് പറയാനുള്ളത്? ഭിന്നത ഹത്തിന്റെ പേരിലാകുമ്പോൾ ഭിന്നത ഉണ്ടാകും, അത് സംശയമല്ല. ഇനിയിപ്പോ ഇത് തീർത്താലും ഭിന്നത തീരുന്നില്ല. അത് എല്ലാ കാലത്തും ഉണ്ടാകും. അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അതിൽ കൂടെ നിൽക്കുക എന്നല്ലാതെ ഭിന്നത അവസാനിപ്പിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ന്യായമായും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എങ്ങനെ? ഞാന് ജുബേർ മംഗലയുടെ വാദമായ സംഘടന വേണ്ട എന്ന് എവിടെയെങ്കിലും പറഞ്ഞെങ്കിലും തെളിയിക്കാൻ പറ്റും? അല്ല, നീ എത്ര നേരം പറഞ്ഞില്ലേ, എത്ര തവണ ഞാൻ ഇവിടെ പറഞ്ഞു കാസർഗോഡ്? ആരെങ്കിലുമൊക്കെ തൊപ്പിയും ജുബ്ബയിട്ട് വന്ന് നിങ്ങൾ കുറ്റം പറയണോ? തൊപ്പിയും തെറ്റായ കാര്യമല്ല, ജുബ്ബിയും തെറ്റായ കാര്യമല്ല. പിന്നെ ജുബൈർ മകളുടെ കൂടെ പോയ ഒരാള് സംഘടന ഹറാമാണെന്ന വാദം കൊണ്ടൊന്നല്ല ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ പോയത്, ഇൽമ കിട്ടുന്ന വിചാരിച്ച് പോയതാണ്. അയാൾക്ക് ഇതിൽ ഇഖ്ലാസ് ഇല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അവരോട് നമ്മൾ പറഞ്ഞെന്താ, മക്കളെ സംഘടന ഹറാമാണെന്നാണ് വാദം, നിങ്ങൾ നിങ്ങളെ സെലഫിയത്തിട്ട് പോയിക്കോളി. സംഘടന ജായിസാണ്, ഷർത്തോടുകൂടി ജായിസാണെന്ന് എന്റെ അഭിപ്രായം. അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? എന്റെ കൂടെ പ്രവർത്തിക്കാം, ഞാൻ അവരോട് പറഞ്ഞതാണ്. അതുകൊണ്ട് അവരോട് ബന്ധം മുറിക്കണമെന്നൊന്നുമില്ല. ഞാൻ പണ്ട് സുബേർ മകന്റെ ആളുകളേറ്റ് ബന്ധമുണ്ട്, വളരെ മുമ്പും ബന്ധമുണ്ട്. അയാളെ ക്ലാസ്സുകൾ ഞാൻ കേൾക്കാറുണ്ട്, എന്റെ കുട്ടികളും കേൾക്കാറുണ്ട്. ഇവിടെ ഈ ഹാള് ഒഴിഞ്ഞു കൊടുക്കേണ്ടത് ഒന്നരക്ക്. ഏതായിരുന്നാലും നിങ്ങൾ വിഷയം പഠിക്കണം, വെറും ചർച്ചയും കേട്ടോ. അയാൾ ഇവിടെ കൊറഞ്ഞു ചോദിച്ചില്ലേ? നീ പറഞ്ഞോ. ബദൽ ക്ലാസ് ലാഭത്തില്ല. അവിടെ ജില്ലാ സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിക്കാനില്ല, അതിലായില്ല വിഷയം. ക്ലാസ് ഒന്നുമില്ല, ബദൽ ക്ലാസ് അല്ല, ജില്ലാ സമ്മേളനമാണ്. ജില്ലാ സമ്മേളനമാണ്, ജില്ലാ സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എന്നെ ഒഴിവാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു. മീറ്റിംഗ് കൂടിയപ്പോൾ മൂന്ന് മണ്ഡലക്കാരും വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഈ വിഷയം ഒന്നും പറയില്ല, ലൈലാഹില്ലല്ല എന്ന വിഷയം അത് പറയും. ഇൻഷാല്ലാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതുബ് ഇലൈക. സീഡി